ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ എവിടെയോ പോയി ഒരു മൂലയ്ക്ക് ഒളിച്ചിരുന്നിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഒളിച്ചിരിക്കുന്നത്? ഒരുപാട് വേദികളിൽ വരാറില്ലേ, ചാനലുകളിൽ വരാറില്ലേ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം സമയമില്ല. ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരുപാട് ക്ഷീണമുണ്ട്. ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ എനിക്ക് 2-3 ദിവസത്തെ മെനക്കേടാണ്. ഒന്നാമത്തെ കാര്യം, 1 മണിക്കൂർ സംതിങ് ഉള്ള പ്രോഗ്രാമായിരിക്കും കിട്ടുന്നത്. ആ 1 മണിക്കൂറത്തേക്കുള്ളത് ഞാൻ കുറേ റഫർ ചെയ്യണം. യാത്ര വലിയ ബുദ്ധിമുട്ടാണ്, യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ എക്സ്പെൻസും വളരെ വലുതാണ്. പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരുപാട് ഭീഷണികളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളും ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള രൂപത്തിലുള്ള മെച്ചമുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടിക്കൂലി ഒക്കെ നല്ല പ്രയാസമാണ്, എന്നെ വിളിക്കുന്നവർക്കും നല്ല പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം പബ്ലിക് പ്രോഗ്രാമിനൊന്നും വരാത്തത്. മുമ്പ് പബ്ലിക് പ്രോഗ്രാമിനൊക്കെ നിരന്തരം വന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തല്ലോ. അപ്പോൾ കണ്ടുകിട്ടിയാൽ അപ്പോഴും വീഡിയോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. ഇനി ഞാൻ ഒളിച്ചിരിക്കുവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ തമ്പനെയിലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇപ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ, വാട്സപ്പ് കോള് മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള നമ്പർ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സാധാ കോള് കിട്ടില്ല, വാട്സപ്പ് കോള് മാത്രമേ കിട്ടത്തുള്ളൂ. ആരൊക്കെയോ സാധാ കോള് വിളിക്കുന്നുണ്ട്. സാധാ കോള് വിളിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഓക്കെ, ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, ഒളിച്ചല്ല ഇപ്പോൾ കാണുന്നുണ്ടെന്ന്. ശരി ശരി. അപ്പോൾ അൽകേരളം ആകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അൽകേരളവും അതിതാ നിൽക്കുന്നതിൻ്റെ കായ. ഇസ്ലാം സ്ത്രീകളുടെ ശവപ്പറമ്പാണോ അല്ലേ? ഇസ്ലാം ഏതെങ്കിലും കാലഘട്ടത്തിന് യോജിച്ച ഗ്രന്ഥമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അല്ല എന്ന് എനിക്ക് സമർത്ഥിക്കാനും സാധിക്കും. നമുക്കറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നതിനേക്കാൾ അറിയുന്ന വിഷയത്തെക്കുറിച്ച് ചുരുക്കി സംസാരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഇസ്ലാം ഈ കാലത്തിനെന്നല്ല, ഒരു കാലത്തിനും അനുയോജ്യമായ ഗ്രന്ഥമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഇസ്ലാം പ്രാകൃതമായ ആശയമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചിലർ പറയുന്നു ഇസ്ലാം കാലാനുവർത്തിയാണ്, കാലാതീതമാണ്, എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായി നിലകൊള്ളുന്നതാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നെ വിളിക്കാനുള്ള നമ്പർ ഞാൻ തന്നിട്ടുണ്ടല്ലോ, കണ്ടില്ല? ആരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ നമ്പർ, കണ്ടില്ലേ? ആദ്യം എടുക്കട്ടെ. കിട്ടില്ല, ശരി, എന്തായാലും എനിക്ക് നിലത്തെ ചാറ്റ് ചെയ്യാൻ പറ്റുന്നതൊന്നും കാണുന്നില്ല. ഇസ്ലാം ആയോ എന്നോ, ഇസ്ലാം ആയാൽ മാത്രമേ തട്ടമിടാൻ പാടുള്ളൂ എന്ന് നിങ്ങളോട് ആരാപ്പ പറഞ്ഞത്? ഇസ്ലാം മുസ്ലിങ്ങൾക്ക് മാത്രമേ തട്ടമിടാൻ പാടുള്ളോ? എൻ്റെ തന്നെ മറ്റൊരു ചാനലാണ് ലൗഡ് സ്പീക്കർ. എനിക്ക് എൻ്റെ അതിൽ നിന്ന് പറ്റുന്നില്ല കേട്ടോ നമ്പർ പോസ്റ്റ് ചെയ്യാൻ. വിളിക്കേണ്ടുന്ന നമ്പർ ഇതാ, ഞാൻ ഇതിനകത്ത് ലൗഡ് സ്പീക്കർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടാ. ആർക്കൊക്കെയോ എന്തൊക്കെയോ ചോദിക്കണം, നീ എവിടെയാണ് താമസിക്കുന്നത്, നിന്റെ നമ്പർ എവിടെ, എന്താ നിന്റെ നമ്പർ തരാത്തത് എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നത് കണ്ടു. നമ്പർ വരുന്നില്ല അല്ലേ?
ഞാൻ വേറെ ഐ ഡിയിൽ നിന്ന് നമ്പർ ഇട്ടിട്ടും വരുന്നില്ല. ശരി, ഞാൻ ഒളിവിലാണെങ്കിലാണ് സമ്മതിച്ചു. ഒളിവിലിരുന്നിട്ടെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ, പ്രശ്നമില്ലല്ലോ. നമ്പർ പബ്ലിക് ആക്കി കൊടുത്തിട്ടുണ്ട് ഫാത്തിമ, തമ്പനെയിൽ ഉണ്ടല്ലോ നമ്പർ, കണ്ടില്ലേ? തമ്പനെയിൽ നമ്പർ ഉണ്ട്. ഒളിച്ചിരിക്കുവാണ്, പേടിച്ചിരിക്കുവാണ്. പേടിയുള്ളവർക്ക് പറ്റിയ ആശയമാണോ ഇത്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സാധാ കോള് വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വാട്സപ്പ് കോള് വിളിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് സാധാ കോള് വിളിച്ചിട്ട് ഫേക്ക് നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുഹമ്മദ് അയാനെ, ഇസ്ലാമില് കള്ളം പറയൽ നമ്മുടെ ഒരു പുതിയ അജണ്ടയാണെങ്കിലും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലേക്കൊന്ന് മാറ്റിക്കൂടെടാ. ഒന്നുമില്ല, തട്ടമിട്ടത് വെറുതെ ഇട്ടതാ. തട്ടമിടണം എന്ന് വിചാരിച്ചു, അതല്ലെങ്കിൽ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുകൊണ്ടോ തിരിച്ചു വന്നതുകൊണ്ടോ മതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള സൂചനയോ ഒന്നുമല്ല. എടാ മുഹമ്മദ് അയാനെ, ലിംഗം ഒന്ന് മാറ്റിവെച്ച് തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്കടാ മലരെ. പബ്ലിക്കില് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണോ നമ്പർ ഇട്ടത്? നമ്പർ തന്നിട്ടില്ലടാ, വിളിക്കടാ. വിളിച്ചോ, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അതിന് വേറെ ധൈര്യം വേണം. എല്ലാവരെയും കൊണ്ടും അതിന് പറ്റില്ല. അതിനെ നല്ല ധൈര്യം വേണം. അതിന് പിന്നെ ചോദിക്കാനും അറിയണേ, എന്നാലേ പറ്റൂ. ആ ക്ലബ് ഹൗസിൽ വരാത്തത് അശ്വിൻ, എനിക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകുന്നു ക്ലബ് ഹൗസിലേക്ക് വരുമ്പോഴേക്ക്. അതുകൊണ്ടാണ്. ഫാത്തിമ വീണ്ടും ചോദിക്കുന്നു, നമ്പർ തന്നിട്ടില്ല, നമ്പർ തന്നിട്ടില്ല എന്നാ പറഞ്ഞത്. നിങ്ങളോടൊക്കെ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണോ, എനിക്കറിയില്ല. എൻ്റെ ഈ ലൈവ് ചാറ്റിൻ്റെ തമ്പനയിൽ തന്നെ എന്നെ വിളിക്കാനുള്ള നമ്പറാണ് 8943359520. 8943359520. ഞാൻ നമ്പർ തന്നിട്ടുണ്ട്, അത് വിളിക്കാനേ നിങ്ങൾക്ക് പറ്റണമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഒളിച്ചിരിക്കുവാണ്, സംവാദത്തിന് തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇരിക്കട്ടെ, ഇസ്ലാം ഒരു കാലഘട്ടത്തിനും യോജിച്ച ഗ്രന്ഥമല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം കാലാനുവർത്തിയാണെന്നും കാലാതീതമാണെന്നും ശാസ്ത്രഗ്രന്ഥമാണെന്നും എല്ലാ കാലഘട്ടങ്ങളിലും പിൻപറ്റപ്പെടാൻ പറ്റുന്ന മാതൃകയുള്ള ഗ്രന്ഥമാണെന്നും പറയുമ്പോൾ ഏത് കാലഘട്ടത്തിനാണ് ഈ ഗ്രന്ഥം അനുയോജ്യമായത് എന്ന് നിങ്ങൾ പറയണം. ഈ കാലഘട്ടത്തിൽ പിൻപറ്റപ്പെടാൻ പറ്റുന്ന എന്തു മാതൃകയാണ് ഇസ്ലാമിനുള്ളത്, പ്രവാചക ചര്യയിലുള്ളത് എന്ന് പറയേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. പ്രവാചകനെ പിൻപറ്റാൻ പറ്റുന്ന മാതൃകകൾ വേണം നമുക്ക്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ എന്തുകൊണ്ടാണ് ഇത്രയധികം തെറികൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും കൊലവിളികൾ കൊണ്ടും ഒരു വിഭാഗം മതവിശ്വാസികൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവരെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നത്, അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ മതം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത്? അതിൻ്റെ ഉത്തരമാണത്. എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നു? ഇസ്ലാമിൻ്റെ അസഹിഷ്ണുത കൊണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു? ഇസ്ലാമിലെ മനുഷ്യത്വ വിരുദ്ധമായ ആശയങ്ങൾ
പുറത്ത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിശ്വാസികൾ പ്രകോപിതരാകുന്നു. കൂടുതൽ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത് തന്നെയാണ്, വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതമാണ് ഇസ്ലാം എന്നതുകൊണ്ട്. എല്ലാത്തിൻ്റെയും ഉത്തരം ഈ അസഹിഷ്ണുതകളിൽ തന്നെയുണ്ട്. എന്നെ എത്ര തെറിവിളിച്ചാലും ശരി, ഭീഷണിപ്പെടുത്തിയാലും ശരി, ഇനിയും നാളെ ഞാൻ ഇല്ലെന്ന് വരാം, ഇല്ലാതാക്കിയാലും ശരി, ഒറ്റ കാര്യമേ ബാക്കിയുള്ളൂ ചോദിക്കാൻ. ഒരാളെ ഇല്ലാതാക്കിയതുകൊണ്ട് ആ വ്യക്തി മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ. അവരുന്നയിച്ച ഒരു ചോദ്യവും ഇല്ലാതാകുന്നില്ല. അവര് ചോദിച്ച ചോദ്യങ്ങൾ, അവരുന്നയിച്ച വിമർശനങ്ങൾ മുഴുവനും അവിടെ കിടപ്പുണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെ എതിർക്കും? എന്നെ ചിലപ്പോൾ ഇല്ലാതാക്കാം. ഞാൻ ചോദിച്ച അതേ ചോദ്യം ഇനി വരുന്നൊരു തലമുറ ചോദിക്കില്ലേ? അപ്പൊ അവരെയും ഇല്ലാതാക്കുമോ? അങ്ങനെ എത്ര പേരെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് പറ്റും? അങ്ങനെ ഇല്ലാതാക്കലാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇല്ലാതാക്കി 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 ഇസ്ലാമിനെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തും? ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കേവലം മനുഷ്യന്റെ ആവശ്യം, മനുഷ്യന്റെ സഹായം അല്ലാഹുവിനുണ്ടാവും. അല്ലാഹുവിന് എന്തിനാണ് മനുഷ്യന്റെ സഹായം? ഖുർആൻ തന്നെ പറയുന്നത് ഈ ഖുർആനിനെ നാം ആണ് ഇറക്കിയത്, നാം ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. നമ്പർ കൊടുത്തിരിക്കുന്നത് ഇന്ന് 11 മണി മുതൽ 12 മണി വരെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്കര ശല്യമായിരിക്കും. ലൈവായി വിളിക്കാം, സംവദിക്കാം കേട്ടാ. ഓക്കെ, നിനക്ക് പണി കിട്ടുന്നില്ലേന്നാ? കിട്ടുന്നുണ്ടാ, പണി കിട്ടാതുണ്ടോ? ഞമ്മന്റെ ആളുകൾ അത്ര കഴിവുള്ളവരല്ലേ, സ്വാഭാവികമായിട്ടും പിന്നെ പണി കൊടുക്കുന്നതില് നമ്മൾ വിരുദ്ധന്മാരല്ലേ. നബി മോശക്കാരനായിരുന്നോ? വിമർശിച്ച ആളുകളെ ഒക്കെ പണി കൊടുത്ത് ഒഴിവാക്കാൻ, നിശബ്ദരാക്കാൻ, വിമർശിച്ച എല്ലാ ആളുകളെയും വേരോടെ ഉന്മൂലനം ചെയ്ത പ്രവാചകൻ, നെഞ്ചിലെ കാഴത്തിൽ കഠാര ഇറക്കിയ പ്രവാചകൻ, കഴുത്തുകൾ വെട്ടിയെടുത്ത പ്രവാചകൻ, ഇതൊക്കെ വലിയ കാര്യമാണോ? ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതല്ലേ. ആ പ്രവാചകന്റെ സഹിഷ്ണുത കൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ അന്യമതക്കാരനോട് യുദ്ധം ചെയ്യാനും അവനെ ആക്രമിക്കാനും അവരോട് പരുഷമായി പെരുമാറാനും അവരെ മാലിന്യമായി കാണാനും അവരെ ഭയപ്പെടുത്തി അവരോട് യുദ്ധം ചെയ്ത് അവരെ പീഡിപ്പിച്ച് മാതൃകാപരമായി ശിക്ഷിച്ച് അക്രമത്തിലൂടെ രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും ആ രക്തസാക്ഷികൾക്ക് അനിർവചനീയമായ സ്വർഗീയ ആരാമങ്ങളെ കുറിച്ച് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂടുതൽ ആളുകളെ കൊലയ്ക്കു കൊടുക്കുന്ന അള്ളാഹുവിനെ ആരംഗീകരിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് കാലഘട്ടത്തിന് യോജിച്ചതാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് ഈ കാലഘട്ടത്തിനെന്നല്ല, മാനവരാശിക്കു മുഴുവനും വിപത്തായിട്ടു മാത്രമാണ് ഈ ഗ്രന്ഥത്തെ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാം. 9-ാം അധ്യായത്തിലെ സൂറത്ത് തൗബ 123-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മളോട് പറയുന്നത്, സത്യവിശ്വാസികളെ,
കേൾക്കണം നോക്കാം. ഹലോ ഹലോ ആ പറഞ്ഞോ. അതിലൊരു മെസ്സേജ് കണ്ടിരുന്നേ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറയൂ ബിജു. ഓക്കെ പോയി. അപ്പോ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട്, അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അവർ നിങ്ങളിൽ ഭീകരത കാണണം, അവർ നിങ്ങളിൽ തീവ്രത കാണണം. ഏത് കാലഘട്ടത്തിന് യോജിച്ചതാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആരാണ് ഇത് അംഗീകരിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇങ്ങോട്ട് അക്രമിച്ചത് കൊണ്ട് അങ്ങോട്ട് അക്രമിക്കാനെന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യണമെന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിനും ഒരു മനുഷ്യനും ഒരു സൃഷ്ടാവിനും ഭൂഷണമല്ല ഇങ്ങനത്തെ വാചകങ്ങൾ. നസീറെ, ഇതെന്താണ് എന്റെ പണി? ഇതാണ് എന്റെ പണി. എന്തേ ഇവർക്ക് ആശയപരമായി സംവദിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവർക്ക് ആശയങ്ങളുണ്ടോ? ഇല്ല. ഇവർക്കാകെയുള്ളത് ആയുധങ്ങളുടെ ബലം മാത്രമാണ്. അപ്പോ തനിക്കു വേണ്ടി തനിക്കെല്ലാ കഴിവുകളും ഉണ്ടായിരുന്നിട്ടും കേവലം മനുഷ്യന്മാരുടെ ചോര അനിവാര്യമാണ് എന്ന് പറഞ്ഞ്, ആവശ്യമാണ് എന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി നിങ്ങൾ പോയി യുദ്ധം ചെയ്യണം, അവരെ കൊല്ലണം, ആ മാർഗത്തിൽ നിങ്ങൾ കൊല്ലപ്പെടണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്താ ഇസ്ലാം പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആളുകളോട്, അന്യമതവിശ്വാസികളാണവരെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവരെ അക്രമിക്കണം, അവരോട് നിങ്ങൾ കർക്കശം കാണിക്കണം, പൗരുഷമായി പരുഷമായി സംസാരിക്കണം, പെരുമാറണം. അങ്ങനെ അവരെ ഭയപ്പെടുത്തി അവരോട് യുദ്ധം ചെയ്യാനും കൊല്ലാനും കൽപ്പിച്ച് ഒരുപാട് മനുഷ്യനെ കൊലക്കളത്തിലേക്ക് പ്രചോദനം നൽകി തള്ളിവിടുന്ന ഒരു രക്ഷിതാവിനെ നമുക്ക് ഖുർആനിൽ കാണാം. വചനം പറഞ്ഞിട്ടല്ലേ പറയുന്നത്, 9-ാം അധ്യായം സൂറത്ത് തൗബ 123-ാമത്തെ വചനം. ഇതിൽ നിലനിൽപ്പിന് വേണ്ടിയുന്നുണ്ടോ? അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കണമെന്നാ പഠിപ്പിക്കുന്നത്. അവൻ മുറിയനാണെങ്കിൽ അവന്റെ തോളിൽ കൈയിട്ട് കൈ കൊടുത്ത് ഹസ്തദാനം ചെയ്ത് അസ്സലാമു അലൈക്കും യാ ഹബീബി എന്ന് പറയണം. അതല്ലെങ്കിൽ അവനെ തീർത്തേക്കണം, യുദ്ധം ചെയ്യാണെന്നല്ലേ പറഞ്ഞത്. അടുത്ത് താമസിക്കുന്നവന്റെ മതം നോക്കി അവനെ കൊല്ലാനും വെട്ടാനും സുഹൃത്താക്കാനും കൽപ്പിക്കുന്ന ഈ മതഗ്രന്ഥം ഏത് രൂപത്തിൽ മാനവികതയുണ്ട് എന്നാ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഏത് രൂപത്തിലാണ് ഇതിലെ മാനവികത നമ്മൾ ദർശിക്കേണ്ടത്? അവിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവനും നരകത്തിൽ പോകുമെന്നാണ് 4-ാം അധ്യായം 97-ാമത്തെ വചനം പഠിപ്പിക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിന് ഭൂഷണമാണോ ഈ ഗ്രന്ഥം? എങ്ങനെയാ ഇത് അംഗീകരിക്കുന്നത്? ഡാ, തെറി പറയുന്ന ആളുകൾക്കൊക്കെ ലൈവായിട്ട് തെറി പറയാനൊരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടടിക്കുന്നല്ലേ ഇതുവരെ. നീ എവിടാടി താമസിക്കുന്നത്? നിന്റെ ഫോൺ നമ്പർ എവിടെടി? നിന്റെ അഡ്രസ് താടി എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ വരെ. ഫാത്തിമയ്ക്കും ചോദിക്കാൻ അവസരമുണ്ട്, ഞാൻ നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനൊന്നും ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നിതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്.
ഫാത്തിമ പറയുന്നത്, ഞാൻ ടീച്ചറോട് ഇന്നലെ ചോദിച്ചു മതം വിടുന്നതിന് മുമ്പ് ടീച്ചർക്ക് അമുസ്ലിങ്ങളോട് വെറുപ്പുണ്ടായിരുന്നോ? 100 വട്ടം. നമ്മൾ ഖുർആൻ പഠിക്കുന്നവരല്ലേ, അന്ന് ഖുർആൻ പഠിപ്പിക്കുന്നവരല്ലേ. അമുസ്ലിങ്ങൾ കാഫിറുകളാണ്, അവരോട് ഒരു രൂപത്തിലും ചങ്ങാത്തം പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ തന്നെയാണ് പിൻപറ്റിയിരുന്നത്. അമുസ്ലിങ്ങളുടെ ഭക്ഷണം കഴിക്കലും അവരുമായിട്ട് മിംഗിൾ ചെയ്ത് ജീവിക്കലും ഒന്നും താല്പര്യമില്ലാത്ത ആളാണ് ആയിരുന്നു. അതറിഞ്ഞതിന് ശേഷമാണോ മതം വിട്ടത്? മതം വിടുന്നതിന് മുമ്പ് കാഫിറുകളാണ് അവർ. അവർ സത്യത്തെ നിഷേധിക്കുന്നവരാണ്, അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മതം വിടുന്നതിന് മുമ്പ് ടീച്ചറെ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ വിഷമമുണ്ടാകുമ്പോൾ, ഞാൻ തീവ്രമായി വാദിക്കുവാണെങ്കിൽ എൻ്റെ മതത്തിന് വേണ്ടി ഞാൻ തീവ്രവാദിയല്ലേ, അതിന് വിഷമം നോക്കി വിഷമം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഫാത്തിമ? അതിൽ പ്രയാസം നോക്കിയിട്ട് പ്രയാസം ഉണ്ടായിട്ട് കാര്യമില്ല. മദ്രസയിൽ പഠിച്ചതിന്റെ സംശയമുണ്ട്. ഒരു പാകിസ്ഥാനി ജേർണലിസ്റ്റാണ്, അവരിങ്ങനെ വാർത്ത ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു മുറിയൻ ഓടി വന്നിട്ട് അവരോട് പറഞ്ഞു, തലയിൽ തുണിയിട തലയിൽ തുണിയിടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാന് വിശ്വാസിയൊന്നുമല്ല. പെട്ടെന്ന് ഇയാൾ ഇയാളുടെ തോളിക്കിടന്ന് തുണിയെടുത്ത പെണ്ണിൻ്റെ തലവഴി ഇട്ടു. എന്നിട്ട് പറഞ്ഞു, നൈറ്റ് ആയതുകൊണ്ടാണ് ഫാത്തിമ വിളിക്കാത്തതെന്ന്, അത് എനിക്കതുകൊണ്ട് അറിവുമില്ല എന്ന് പറയുന്നുണ്ട്. ശരി, ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം കേട്ടോ, അതിനൊന്നും ഒരു വിഷയവുമില്ല. ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാനോ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല. ചിലർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച്. ഞാൻ പറയുന്നതിൻ്റെ ഉത്തരവാദി ഞാനാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഉത്തരവാദി ഞാനല്ല. ഞാൻ എന്താണോ പറയുന്നത് അതിൻ്റെ തെളിവ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ആ തെളിവ് തരും, അത്രേ ഉള്ളൂ. ഇന്നലെ ഒരാൾ എത്രയോ തവണകളിൽ ഒരു മെസ്സേജ് തന്നെ ഇട്ടു. അപ്പോ ഞാൻ വിചാരിച്ചു ശരി എന്നാ, അവർക്ക് എന്നോട് സംസാരിക്കാനുണ്ടാകും. അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്പർ ഇട്ടിട്ട് എന്നാ ശരി കോളില് ആ സിമ്മും ഇട്ടിട്ട് ഫോണുമായിട്ട് വന്നിരിക്കുകയാണ്. ശരി എന്നാ, കാക്കമാർക്ക് എന്നോട് ചോദിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. നിനക്ക് നാണമുണ്ടോ, നിനക്ക് ധൈര്യമുണ്ടോ പബ്ലിക്കിൽ നിനക്ക് വന്നൂടെ എന്നൊക്കെ ചോദിച്ചു. ശരി എന്നാ, അതുകൊണ്ട് വരാൻ തയ്യാറായി. അപ്പോ ഇവർക്ക് വലിയ വിഷമം, കാരണം എങ്ങനെയാ ചോദിക്കുക, മനസ്സിലായ? നേരിട്ട് വിളിച്ച പെട്ടില്ലേ. മുഹമ്മദ് അയാനെ, അതല്ലെങ്കിലും കാണേണ്ടവര് കണ്ടോളൂ. അടായി വ്യൂവേഴ്സ് കൂടിയിട്ട് ലൈവിൽ ഒരുപാട് ആളുകൾ വന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാത്രേ ഉള്ളൂ. വേണ്ടവർ വിളിച്ചാൽ മതി, ചോദ്യം ചോദിക്കാൻ കഴിവുള്ളവൻ വിളിച്ചാൽ മതി, അതിനറിയുന്നവർ വിളിച്ചാൽ മതി എന്നേ. അപ്പോ ചാറ്റ് ബോക്സിൽ കിടന്ന് തെറി പറയാനല്ലാതെ നേരിട്ട് ഡിബേറ്റ് ചെയ്യാൻ ആർക്കടാ ധൈര്യമുള്ളത്? ഇന്ന് 11 മണി മുതൽ ഞാൻ ദാ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, നിന്റെ ഒക്കെ തെറിവിളി നടക്കട്ടെ, ചോദ്യങ്ങൾ നടക്കട്ടെ. ഏത് ചോദ്യത്തെയും നേരിടാൻ തന്നെയാണ് ഇരുത്തവും. എന്തേ പറ്റാത്തത്? ചാറ്റ് ബോക്സിൽ കിടന്നു തൂറി മെഴുക മാത്രമല്ലേ നിനക്കൊക്കെ പറ്റുള്ളൂ. അല്ല, കാളിദാസെ വിളിച്ചോട്ടോ, ഫോട്ടോ കാണിക്കുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഫോട്ടോ കാണിക്കാൻ പാടില്ലല്ലോ എന്ന്. ഫോട്ടോ കാണിക്കുന്നില്ല, നിങ്ങളുടെ ശബ്ദം എന്താണെങ്കിലും കേൾക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. ഒരു അഷാർ എന്ന് പറയുന്ന ഒരു കീലേരി അച്ചു വന്നിട്ടുണ്ട്. നിന്നെക്കാട്ടിൽ വലിയവരുമായിട്ട് ഇവിടെ ഓരോരുത്തര് ഡിബേറ്റ് നടത്തുന്നുണ്ട് എന്ന്. അതല്ല, ഓരോരുത്തരല്ലടാ നടത്തുന്നത്, നിനക്ക് നടത്താൻ ധൈര്യം ഉണ്ടോ? നമ്മൾ നമ്മുടെ കഴിവും മികവും അല്ലേ കാക്ക പറയേണ്ടത്? നമുക്കത് പറ്റുമോ ഇല്ലേ അതാണ് പറയേണ്ടത്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ നല്ല ഗഡ്സ് വേണം. പ്രത്യേകിച്ച് പറയുന്നത് എന്താ,
ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തെ കുറിച്ചിട്ടാ പറയുന്നത്. കെ ആൻ ടി ഫാമിലി. അപ്പൊ നിങ്ങൾക്ക് ഫോൺ നമ്പർ ആയിരുന്നില്ല നിങ്ങളുടെ പ്രശ്നം അല്ലേ? എനിക്ക് കുറെ ഡൗട്ട് ഉണ്ട്. ലോകത്തിൽ ആദ്യം വന്ന ഗ്രന്ഥം ഖുർആനാണോ? ഏയ്, അവസാനം വന്ന ഗ്രന്ഥം അല്ലേ ഖുർആൻ? അടുത്തത് മുഹമ്മദ് അയാനെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ. എഴുന്നേറ്റ് പോട. രണ്ടുപേരെ ഒരുമിച്ച് കണ്ടാൽ മുട്ടടിക്കുന്ന, കാലുവഴി മൂത്രമൊഴിക്കുന്ന ഓരോരുത്തന്മാരും വന്നിട്ടാ. ഇനി എന്റെ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നീ എന്നെ വന്ന് അങ്ങ് വിഴുങ്ങും. ഇറങ്ങിപ്പോട. അവൻ എന്നെ മൊട്ടയടിക്കാൻ വന്നു കളയുമെന്ന് ലൊക്കേഷൻ ഇട്ടു കൊടുക്കാൻ. അപ്പോ ഖുർആൻ ഈ കാലഘട്ടത്തിന്റെ നല്ല, നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടരുത്. അതാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടേ, നമുക്കതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. മുഹമ്മദ് അയാനെ ധൈര്യമുണ്ടെങ്കിൽ വിളിക്കടാ ഫോണില്, എന്നിട്ട് നീ ചോദിക്കടാ കാര്യങ്ങള്. എന്തേ പേടിയാണോ? ഏ, ലൊക്കേഷൻ ഇനി നിന്റെ വീട്ടിലേക്ക് അയച്ചു തരണോ? പോടാ പോടാ, മുറിയന്റെ ധൈര്യം എത്രയ്ക്കുണ്ട് എന്നുള്ള കാര്യം ഇത്രയും കാലത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയതാ കേട്ടോ. ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോ ഒരുത്തൻ രാവിലെ വന്ന് വീട്ടിന്റെ വരാന്തയിൽ നിൽക്കും, രാത്രി വരെ കേസ് ഒന്ന് പിൻവലിക്കാൻ പറഞ്ഞിട്ട്. അയാന് ഭ്രാന്തല്ല സുഹൃത്തെ, അയാൻ എന്തെന്നറിയാമോ? ഓ, ചോദിച്ചും പോയി, നമ്പർ ഇട്ടും പോയി, വിട്ടു കൊടുക്കാനും പറ്റില്ല. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞ ഉടനെ ഇവൻ എന്നെ വന്നേ മൂത്രമൊഴിച്ച് അങ്ങ് ഒലിപ്പിച്ച് കളയും. അതെ കെ ആൻ ടി ഫാമിലി, ഞാൻ എത്രയോ ആളുകളുമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നു. നാലാം അധ്യായത്തിലെ 97-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അവിശ്വാസികൾക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് നരകമെന്നാണ്. ഇതേത് കാലഘട്ടത്തിന് യോജിച്ചതാണെന്ന് നിങ്ങൾ പറയും? നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാ ജീവിക്കുന്നത്. നമ്മൾ ജാതിയും മതവും അവന്റെ ആശയവും ആദർശവും സംഘടനയും കൊടിയുടെ നിറവും ഒന്നും നോക്കിയിട്ടല്ല ജീവിക്കുന്നത്. അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കുന്ന രീതി ഇതാര് പഠിപ്പിച്ചതാ? ഇസ്ലാം പഠിപ്പിച്ചതാ? ഏത് കാലഘട്ടത്തിന് യോജിച്ചതാണ് എന്ന് ഇവര് പറയട്ടെ. മുഹമ്മദ് നബി പറയുക, ബഹുദൈവാരാധകനുമായി സഹവസിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നവൻ അവനെ പോലെയാണെന്ന്, അവനെ പോലെയാണെന്ന്. അപ്പോഴും ചോദ്യം ബാക്കിയാണ്, മുഹമ്മദ് നബി ആരുടെ കൂടെയാ ജീവിച്ചിരുന്നത്? മുഹമ്മദ് നബിയെ സംരക്ഷിച്ചിരുന്നത് ആരൊക്കെയാണ്? അവരൊക്കെ ഇസ്ലാം മതവിശ്വാസികളായിരുന്നോ? അവസാന കിടക്കയിൽ പോലും മുത്താപ്പാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ, ഒന്ന് പറ മുത്താപ്പാ, ഒന്ന് പറ മുത്താപ്പാ എന്ന് പറഞ്ഞു കേട് നിലവിളിച്ചതൊക്കെ നമുക്കറിയാം. ഇവരൊക്കെ വിശ്വാസികളായിരുന്നോ? പ്രവാചകന്റെ കുടുംബാംഗങ്ങളൊക്കെ ഉമ്മ വിശ്വാസിയായിരുന്നോ? വാപ്പ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി വിശ്വാസിയായിരുന്നു. അങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ, ആ മനുഷ്യൻ മരിച്ച് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ജനിക്കുന്നത്. നൂഹ് നബിയുടെ ഭാര്യ വിശ്വാസിയായിരുന്നോ? ലൂത്ത് നബിയുടെ ഫാമിലി വിശ്വാസികളായിരുന്നോ? മൂസ നബിയുടെ ഫാമിലി വിശ്വാസികളായിരുന്നോ? അവരൊക്കെ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഫിർഔൻ ജീവിച്ചത് ആരുടെ കൂടെയാ? ഫിർഔന്റെ കൂടെ ജീവിച്ച ഫിർഔന്റെ ഭാര്യയായ ആസ്യ, അവർക്ക് സ്വർഗമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ അവരൊക്കെ എന്തുകൊണ്ടാണ് ഫിർഔന്റെ കൂടെ ആസ്യയെ എണ്ണാത്തത്? ബഹുദൈവാരാധകൻ മാത്രമായിരുന്നല്ലോ ഫിർഔൻ. ഫിർഔൻ അന റബ്ബുക്കുമുല്ല ഇലാ, ഞാനാണ് നിന്റെ ഉന്നതനായ രക്ഷിതാവ് എന്ന് പബ്ലിക്കായി പറഞ്ഞിരുന്ന ആളല്ലേ? അപ്പൊ ബഹുദൈവാരാധകനുമായി സഹവസിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നവൻ
അവനെ പോലെയാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന 2787 ഹദീസാണ്. ചോദ്യം ബാക്കിയാണ്. അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവരെയും അല്ലാഹുവിന് വിശ്വാസികളാക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ ചെയ്യാതിരുന്നത്? അല്ലാഹു തന്നെ പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു അല്ലാഹുവിന്റെ ബാധ്യതയാണ് തന്റെ സഹജീവികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത്. അതല്ലാഹു ചെയ്തില്ല. അപ്പോൾ ആരാണ് ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത്? തന്റെ ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് അല്ലാഹു അല്ലേ? എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് എന്ന് വിചാരിക്കുക. ഈ രണ്ടു മക്കളിൽ ഒരാൾക്ക് നിങ്ങൾ ചിക്കൻ ബിരിയാണി കൊടുത്തു, ഒരാൾക്ക് നിങ്ങൾ ബിരിയാണി കൊടുത്തില്ല. കൊടുക്കാത്തവനോട് ചോദിക്കുക, കൊടുത്തവനോട് ചോദിച്ചു നീ തിന്നോടാ ബിരിയാണി, തിന്നു. മറ്റവനോട് ചോദിക്കാം നീ തിന്നോടാ ബിരിയാണി, തിന്നില്ല, എനിക്ക് കിട്ടിയില്ലല്ലോ. എന്നിട്ട് അവന് പിടിച്ച് പട്ടിയും കൊണ്ട് നാലെണ്ണം കൊടുക്കുക. അവൻ എന്ത് പറയും? പട്ടൻ, എനിക്ക് നിങ്ങൾ തന്നോന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പോ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിനു വേണ്ടി മാത്രം സൃഷ്ടിച്ച് അവർക്ക് അല്ലാഹു സന്മാർഗം നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് സന്മാർഗം നൽകാത്ത ആളുകളെ നരകത്തിലിട്ട് പൊരിച്ചെടുക്കും അത്രേ. ഇതെന്ത് രൂപത്തിലുള്ള പടച്ചവനാണെന്ന് ഒരു ലോജിക്ക് വേണ്ടേ മനുഷ്യനെ പൂരിക്കുമ്പോ? അല്ല, കിടലയിൻ കോയ കോളിങ് മാത്രല്ല, ഞാൻ നിങ്ങ ചോദിക്കൂ ഞമ്മ പറയാമെന്നും പറഞ്ഞ് ഞാൻ തന്നെ എന്റെ നമ്പറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആരോ ഒരാൾ വിളിക്കുന്നുണ്ട്, എടുക്കല്ലേ? ഹലോ ടീച്ചറെ, നമസ്കാരം. നമസ്കാരം. ഞാൻ ജസ്റ്റ് ചുമ്മാ സുഖമാണെന്നറിയാൻ വിളിച്ചതാ. സുഖമാണ്, സുഖമാണ്, ലൈവിലാണ്, നിങ്ങളുടെ കോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സന്തോഷം. ഇല്ല ടീച്ചറെ, ധൈര്യത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചതാ. വളരെ സന്തോഷം. ആണുങ്ങള് ഭയക്കുന്നു പല കാര്യങ്ങളും പറയാൻ ഭയക്കുന്ന ഒരു കാലഘട്ടത്തില് ഒരു സ്ത്രീയായ ജാമിത ടീച്ചർ ഇത്രയും ധൈര്യപൂർവം ഒരു പടപൊരുതുന്നതിന് തുല്യമായിട്ട് ഒരു നീക്കം നടത്തുന്നതിന് സന്തോഷം, അതിന് അഭിനന്ദനങ്ങൾ. വളരെ സന്തോഷം. ഇതേ ധൈര്യമല്ലപ്പാ, ഇത് കണ്ട് 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 പൊറുതി മുട്ടി ഇതിനകത്തുള്ളത് എന്തോ വലിയ മഹാകാര്യമാണെന്ന് ജനങ്ങൾ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ അവരെ ബോധവൽക്കരണം നടത്താൻ ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കൊരു ബാധ്യതയുണ്ടല്ലേ. എന്നാണെങ്കിലും മരിക്കും. ശരി, ഇതങ്ങ് തുറന്ന് പറഞ്ഞിട്ട് ഇവമാരുടെ കൈ കൊണ്ട് ചാവുന്നെങ്കിൽ അങ്ങ് ചാവാമെന്ന് വിചാരിച്ചു. വളരെ സന്തോഷം. ദൈവത്തെ വിശ്വാസം ഇല്ല അല്ലേ? ഇല്ല, എനിക്ക് വിശ്വാസമില്ല, നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ഓക്കേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കേ, താങ്ക് യു ബ്രദറേ, വെൽക്കം. ധൈര്യമുള്ളവര് വിളിക്കും, അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും. ധൈര്യമില്ലാത്തവര് ഇതിനകത്ത് കടന്ന് തെറി വിളിക്കും. ഇതിനകത്ത് കടന്ന് തെറി വിളിക്കാനും ഈ അനാവശ്യങ്ങൾ പറയാനും അല്ലാതെ ഇവർക്ക് പറ്റില്ല. ഹലോ, ഹലോ, ആ പറയൂ. ഹലോ, ഹലോ ടീച്ചർ, നമസ്കാരം. 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 എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളോ? സുഖാണ്, നന്നായിരിക്കുന്നു. നിങ്ങളുടെ കോൾ എല്ലാരും കേൾക്കുന്നുണ്ട് കേട്ടോ, ലൈവ് ആണ്. സന്തോഷം കോശി, പറഞ്ഞോളൂ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, കാരണം ഇത് എല്ലാം തന്നെ അറിയാൻ വയ്യാത്തവർക്കും അറിയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിന് വളരെയധികം നന്ദി, സന്തോഷം. പിന്നെ അതുപോലെ എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. ചോദിക്കൂ. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ നടന്ന ആ ഒരു ദുരന്തത്തില് ഏതോ ഒരു മത നേതാവ് പ്രസംഗിച്ചത് പന്നി, എന്തോ പന്നി മറ്റുള്ള കാര്യങ്ങള്
വിഷയമായിട്ട് സംസാരിച്ചായിരുന്നു. അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള അവിടുന്ന് പൈസ കിട്ടുന്നത് വേണ്ട എങ്കിൽ ബാക്കിയുള്ള ഇന്ത്യക്കകത്തുള്ള ഹിന്ദുക്കളുടെയും മറ്റുള്ള പല പല ആൾക്കാരിൽ നിന്ന് വാങ്ങുന്ന പണങ്ങൾ അവിടെ വീട് പണിക്കോ അല്ല മറ്റുള്ള സൗകര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, ഇതിനു മുമ്പും ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ജാതിയും മതവും ഇല്ലാതെ എല്ലാവരും പ്രയത്നിച്ചിട്ടുണ്ട്. ആ സമയത്ത് കിട്ടിയ പണമൊക്കെ ഇവർ തിരിച്ചു കൊടുക്കണം. ഒന്ന്, രണ്ടാമത്തെ കാര്യം, അവിടെ ദുരന്തത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ഇന്ത്യൻ ആർമി, സാധാരണക്കാർ, ആ നാട്ടിലെ പ്രാദേശിക വാസികൾ, അവരുടെയൊക്കെ സേവനം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇസ്ലാം നായ ഹറാമാണ് എന്ന് പറയുമ്പോൾ ആ നായയാണ് ഒരു സ്ത്രീയുടെ സാന്നിധ്യം, ഒരു മനുഷ്യ സാന്നിധ്യം മണ്ണിനടിയിലുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതൊക്കെ വേണ്ടാന്ന് പറയേണ്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ബ്രദറെ? രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാലേ ഇവർക്ക് മതം വരൂ. ഇപ്പോ ഈ പന്നി ഫാമിന്റെ ഒരു മുതലാളിയാണ് 10 ലക്ഷം രൂപ പിണറായി വിജയന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത്. 7 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു, ഇവരെയൊക്കെ വേണ്ടെന്ന് പറയണ്ടേ? അതേ രീതി തന്നെ ഈ മദ്യവും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തിട്ട് കിട്ടുന്നതാണല്ലോ ഈ സർക്കാരിൽ കൂടുതൽ പണങ്ങൾ വരുന്നത്. അതെ, ആ പണം ഉപയോഗിച്ചാണല്ലോ. അതെ, അതും ഇതിപ്പം ഹറാമായിട്ടുള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അല്ല, ഹറാമും ഹലാലും മാത്രമല്ല, ഈ റോഡ് ഉണ്ടാക്കുന്നത് അടക്കം ഗവൺമെന്റിന്റെ ടാക്സ് ഇവര് ഏതെല്ലാം രൂപത്തിൽ ഇവർ അനുഭവിക്കുന്നുണ്ട്. വണ്ടിക്ക് ഇവർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, ഇവര് പലിശ എടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നു പന്നി മാംസം വിറ്റ പണം വേണ്ടാന്ന്. എത്രയോ ആളുകൾ ഏതെല്ലാം രൂപത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. മലദ്വാർ ഗോൾഡ് ഇവർക്ക് എങ്ങനെയാണ് ഹലാലായി മാറുന്നത്? അപ്പോ ഇവര് എല്ലായിടത്തും മതം എന്ന വിഷം കലക്കുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടാണ്, കാരണം ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പോ മദ്രസ അധ്യാപകർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ നികുതിയിൽ നിന്നും കൊടുക്കുന്നുണ്ട്. അത് മതമില്ലാത്ത എന്റെ നികുതിയും അന്ധവിശ്വാസികളുടെ നികുതിയും അടക്കം ഒരുപാട് ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇവര് പറയുന്ന അഭിസാരികയുടെ പണം അടക്കമുണ്ട്. ഇവരത് തിരിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇവരാരും അതിന് ഉത്തരം പറയുന്നില്ല. ഉത്തരങ്ങൾ ഇല്ല ഇവർക്ക്. ഇപ്പൊ തന്നെ ഇവർ ഇന്നലെ മുതൽ ഇവർ ചോദിച്ചോണ്ടേയിരുന്നു, നിന്നോട് നേരിട്ട് ഡിബേറ്റ് ചെയ്യണം, ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ എന്ന്. നമ്പർ ഇട്ടിട്ട് 40 മിനിറ്റ് ഒറ്റ കോയാമാര് വിളിച്ചിട്ടില്ലല്ലോ. കാരണം ഇവർക്ക് വിളിക്കാൻ പറ്റില്ല. ചോദ്യം ചോദിക്കുമ്പോൾ ഇവർക്ക് മുട്ടിടിക്കും, ഇവർക്ക് നേർക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ ധാരാളം അതിന് മുമ്പ് തന്നെ ടീച്ചർ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ, അവരാരും തന്നെ മുന്നോട്ട് വരുന്നില്ല. കാരണം ഇപ്പൊ ഒരു 2-3 വർഷം കൊണ്ട് ഞാൻ ഇത് കാണുന്നുണ്ട്. ഹലോ, ആരും തന്നെ ഒരു ഉത്തരവോ അല്ലെങ്കിൽ ഈ പറയുന്നത് തെറ്റാണെന്നുള്ളത് തെളിയിക്കുക എന്നുള്ള മെയിൻ ആയിട്ടുള്ളത്. അതിപ്പൊ ടീച്ചർ പറയുന്നത് ശരിയല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ളത് തെളിയിക്കുക എന്നുള്ള ഒരു സൈഡ്, അതിനാരും വരുന്നുമില്ല. അതിപ്പം ഈ ഒരു മതം നല്ലോ, എല്ലാ മതത്തിനകത്തും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ വളച്ചു കെട്ടി തിരിച്ചു മറിച്ചു എല്ലാം ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. പിന്നെ ടീച്ചറുടേത് ആരിഫോ ലിയാഖത്തിനി, ജബ്ബാർ മാഷെ, പിന്നെ നമ്മുടെ ഈ അടുത്ത സമയത്ത് പറഞ്ഞപ്പെട്ടുപോയ നമ്മുടെ അദ്ദേഹത്തിന് പേര് ഞാൻ മറന്നുപോയി, ഇവിടെയൊക്കെ വീഡിയോയും കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരുടെയും ജോലിയുടെ തിരക്ക് കാരണം കൊണ്ട് ചിലപ്പോൾ എല്ലാമൊന്നും സാധിക്കുന്നില്ല. പിന്നെ നാട്ടില് എല്ലാരും സുഖം തന്നെ? ബോധിയിലും എല്ലാം സുഖം തന്നെയാണോ? എല്ലാരും സുഖമായിരിക്കുന്നു. ശരി ശരി, എന്നാൽ ആദ്യമായിട്ട് കിട്ടുകയും സംസാരിക്കുകയും ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. താങ്ക് യു. ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവിധ നന്മകളും നേരുന്നു. ഇസ്ലാം ഏത് കാലഘട്ടത്തിന് അനുയോജ്യമാണ് എന്ന് പറയേണ്ടത് ഇസ്ലാമിനെ അനുധാവനം ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വിമർശനങ്ങൾ, ഇപ്പൊ എൻ്റെ യൂട്യൂബ് വീഡിയോകളിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, 11,000 വീഡിയോകൾക്ക് പുറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ വെച്ചിട്ട് ദാ ജാമിദ പറഞ്ഞ് ഈ ഖുർആൻ വചനം ഖുർആനിൽ ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, അതിന്റെ ആശയം അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കാതെ പോകുന്നത്? ഇവർക്ക് സാധിക്കില്ല. ഹലോ.
ഹലോ ഹലോ ആ കേൾക്കാം പറയും. ഇസ്ലാം മതത്തിൽ മാനവികത ഇല്ല എന്ന് തോന്നിയത് കൊണ്ട്. ഞാൻ അറബി കോളേജിൽ പഠിച്ചതാണ്, മഞ്ചേരി എടവണ്ണ ജാമിയ നദവി അറബി കോളേജിൽ അഫ്സലുൽ ഉലമ എന്ന കോഴ്സ് പഠിച്ചതാ. ആണോ? ഞാൻ എടവണ്ണ. ഇടക്കിടക്ക് നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. ആദ്യമായിട്ടാണ് ബ്രദറെ മര്യാദയ്ക്ക് ഒരു മുസ്ലിം യുവാവ് വിളിച്ച് സംസാരിക്കുന്നത്. സാധാരണ വിളിച്ചാൽ പച്ച തെറിയ വിളിക്കുക. വളരെ സന്തോഷം. അത് എനിക്കറിയില്ല. ഇതിനകത്ത് തന്നെ വന്ന് നോക്ക്, ഒരു മുഹമ്മദ് അയാൻ എന്ന് പറയുന്ന ഒരാള്, മുഹമ്മദ് അയാൻ എന്നൊരാള് ഇതാ ലൈവ് കഴിഞ്ഞ് ഗ്രൂപ്പില് വീഡിയോ കോള് വിളിക്കണം, കളിക്കോള് വിളിക്കണം. ഇതൊക്കെ കൊണ്ടല്ലേ ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് സുഹൃത്തെ? അല്ല, വിമർശിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി അല്ലേ പറയേണ്ടത്? ഈ അനാവശ്യങ്ങൾ പറയുമ്പോ നമുക്ക് വീണ്ടും ഇസ്ലാമിന്റെ കൾച്ചറാണ് ഇതെന്ന് പറയേണ്ടി വരുമല്ലേ. 30, 40, 35, 30 ഒക്കെ വയസ്സായിട്ട് ജീവിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ നമുക്ക് ഇത് കാണുമ്പം നമ്മുടെ മുഹമ്മദ് നബിയെ, അതുപോലെ ഞങ്ങൾ പഠിച്ച അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവത്തിനെ അതല്ല റഹീസേ, ഈ മുഹമ്മദ് നബിയെ 10, 35 വർഷം ഞാനും സേവിച്ചിരുന്ന ആളാണ്, സ്നേഹിച്ചിരുന്ന ആളാണ്, പ്രചരിപ്പിച്ചിരുന്ന ആളാണ്. ഖുർആൻ ക്ലാസ്സുകൾ എടുത്തിരുന്നു, അറബി കോളേജിൽ പഠിപ്പിച്ചിരുന്നു, മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു. ഏഹ്, അപ്പൊ ഞാനും അങ്ങനെ തന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ശരിയാണ്, നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ വിഷമം തോന്നും. പറയുന്ന ഖുർആൻ വചനങ്ങളും ഹദീസുകളും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ, ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമ്മൾ കാണിക്കേണ്ടതല്ലേ? അല്ല, ഞാൻ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ പ്രവർത്തനം കൂടിയാണ്. സന്തോഷം. നിങ്ങൾ മഞ്ചേരി ജമാഅത്തിന്റെ ഒരു അല്ല തബ്ലീഗിന്റെ ഒരു ഇതിലാണ് നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞു കേട്ടു. അല്ല, മുജാഹിദിന്റെ സ്ഥാപനമാണ്. ജമാഅത്ത് ഇസ്ലാമിയിലായിരുന്നു? അല്ല, മുജാഹിദിന്റെ സ്ഥാപനമാണ്, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സ്ഥാപനമാണ്, ജാമിയ നദവി അറബി കോളേജ്. അറിയാം, അറിയാം. അപ്പൊ ഞാനൊരു സുന്നി പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളാണ്, ഡി കെ സുന്നി. നാസർ ഫൈസി കൂടത്തായിട്ട് ടീമാണല്ലേ? നാസർ ഫൈസി കൂടത്തായിട്ട് ടീമായിരിക്കും ഈ കെ അല്ലേ? നാസർ ഫൈസി മാത്രല്ല, നമ്മുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ, പിന്നെ ആലിക്കുട്ടി മുസ്ലിയാർ സെക്രട്ടറി, ഇപ്പത്തെ ജനറൽ സെക്രട്ടറി. അങ്ങനെ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ അടുത്ത് തന്നെ പൂക്കോട്ടം എന്നൊരു സ്ഥലമുണ്ടല്ലോ, അറിയാലോ? അവിടെ മറ്റേ നമ്മുടെ അബ്ദുൽ സമദ് പൂക്കോട്ടുണ്ട്. മൂപ്പര് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും, ഈ മുസ്ലിം ഇസ്ലാമിലെ മാത്രല്ല, മൂപ്പര് അഡ്വക്കേറ്റും കാണാണ്. അപ്പോ നമ്മുടെ ഈ വലിയ വലിയ സംസ്ഥാന സമ്മേളനത്തിനും മറ്റൊക്കെ മെയിൻ പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ് സംസ്ഥാന സമ്മേളനങ്ങൾക്ക്. അതേപോലെ വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ മെയിൻ ആയിട്ടുള്ള നേതൃത്വം, അല്ലെങ്കിൽ നേതൃത്വം പറയാൻ പറ്റില്ല, പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. അപ്പോ ഞാൻ വേണമെങ്കിൽ നമ്മുടെ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുപ്പര വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് സംശയങ്ങളില്ല. ഇസ്ലാമിനെ കുറിച്ച് എനിക്കുള്ള ധാരണകൾ ശരിയാണ് എന്ന് തന്നെയാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളാണ് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. എനിക്ക് ഡൗട്ടില്ല,
അതല്ല ജാവിക ടീച്ചർ, നിങ്ങളിപ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങളുടെ മോശമാണെന്നുള്ള രൂപത്തിലല്ലേ പറഞ്ഞോണ്ട് വരുന്നേ? അങ്ങനെ പറഞ്ഞിട്ടില്ല റൈസേ. കംപ്ലീറ്റ് കാര്യങ്ങൾ മോശമാണ് എന്ന് പറയാൻ ആർക്കും പറ്റില്ല, എല്ലാത്തിലും നെല്ലും പതിരും ഉണ്ടാകുമല്ലോ. പക്ഷെ നിങ്ങൾ ഫുൾ ടൈം ഇസ്ലാമിനെതിരായിട്ടുള്ള വീഡിയോസ് ആണല്ലോ. അല്ല റൈസേ, ഇതിലുള്ള നല്ല വശങ്ങളെല്ലാം ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ, മോശം വശം പറയാൻ ആരും ധൈര്യം കാണിക്കുന്നുമില്ല. ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഇപ്പോ ഞങ്ങളുടെ മതപ്രവേശനം നടത്തുമ്പോ ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനുള്ള കാര്യം നിങ്ങൾ കേൾക്കാത്തോണ്ട. ഈവൻ ഞങ്ങളുടെ ഞാൻ പറഞ്ഞ അത്യസമ്മത സമാധാനം വരെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ എന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളടുത്ത് പറയാം, നിങ്ങൾ അത് കേൾക്കാത്തോണ്ട, നിങ്ങൾ അത് കേൾക്കാൻ മനസ്സൊന്നും ആദ്യം കാണിക്കുമോ. ഞങ്ങളടുത്ത് പറയാറുള്ളത് ഇതാണ്, ഞങ്ങളെ തന്നെ നന്നാക്കാനുള്ള കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞുതരാനുള്ളത്, മനസ്സിലായോ? ഞങ്ങൾ സെൽഫായിട്ട്, അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നോമ്പ് അറിയാലോ, നമുക്ക് ഇമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങളല്ലോ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശക്തിപ്പെടുത്തുക. അത് ശക്തിപ്പെടുത്തുക മീൻസ് അതിന് നിങ്ങൾ പൂർവാധീന ശക്തിയോട് കൂടി എന്ത് ചെയ്യുക, നിങ്ങളുടെ സമയത്തിന് നിസ്കാരങ്ങൾ നിർവഹിക്കുക, അതായത് കലാക്കാൻ പാടില്ല, ആത്മസംസ്കരണം. അല്ലാണ്ട് ഞങ്ങളടുത്ത് അടുത്തുള്ള എന്റെ അയൽവക്കത്തുള്ള ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അവരെ പോയിട്ട് തലവെട്ടാനോ അല്ലെങ്കിൽ കാലവെട്ടാനോ പറയുന്നില്ല. ഞങ്ങൾക്ക് പറഞ്ഞു ഞാൻ ഇതുവരെ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, യൂട്യൂബിലും ലൈവായിട്ടും കേട്ടിട്ടുണ്ട്, ലൈവായിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട്. കാരണം എന്റെ ചെറുതായിട്ട് ഇഷ്ടം പോലെ പ്രഭാഷണങ്ങൾ ലൈവായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഒരു 10 വർഷമായിട്ടാണ് യൂട്യൂബിൽ വരാൻ തുടങ്ങിയത്. എന്റെ ചെറുതിലെ മുതല് കംപ്ലീറ്റ് ലൈവായിട്ട് നമ്മുടെ നോമ്പിന്റെ സമയം അറിയാലോ, നോമ്പിന്റെ സമയത്ത് നിങ്ങളാണെങ്കിൽ കാണും 1 മുതൽ 30 വരെ എല്ലാ ദിവസവും കാണും മതപ്രഭാഷണം. അന്ന് ഞങ്ങൾ മിക്ക ദിവസങ്ങളും പോകും, എല്ലാ ദിവസവും പോകുമെന്ന് പറയാറില്ല, പറഞ്ഞൊന്നും പറയുന്നില്ല, കാരണം കുട്ടികളല്ല ആ സമയത്ത്, അപ്പൊ പഠിക്കാനും എഴുതാനൊക്കെ ഒരുപാട് ഉണ്ടാവും. പക്ഷെ എങ്കിലും നോമ്പ് ആ സമയത്ത് നമുക്ക് സ്കൂളുണ്ടാവില്ല, എന്റെ ചെറുതല സ്കൂളിൽ ഇല്ലാത്ത സമയമാണ് നോമ്പിന്, സ്കൂൾ മൊത്തമായിട്ട് അടച്ചിട്ടുണ്ടാവും 30 ദിവസം. അപ്പൊ ഈ 30 ദിവസം എല്ലാ ദിവസവും പോകാറില്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സിലും ഒന്നല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റോപ്പിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റോപ്പിൽ മതപ്രഭാഷണം ഉണ്ടാവാറുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കിപ്പോ 36 വയസ്സാകുമ്പോന്ന് ഒരു ഏജ് പോലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ഇതുവരെയായിട്ട് ഞാൻ തൊട്ടടുത്ത ഹിന്ദുക്കളെ പോയിട്ട് തലവെട്ടണം അല്ലെങ്കിൽ കാൽവെട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ് പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ പോലും. നിങ്ങൾക്കറിയാം, നിങ്ങൾ തൊട്ടടുത്തുള്ള ആളാണ്, ആരെ സിംസാറിലെത്ത് പറഞ്ഞതിൽ തന്നെ റൈസിന്റെ ചോദ്യത്തിന് മറുപടിയുണ്ട്. ഞങ്ങളുടെ പ്രഭാഷകരൊക്കെ, ഞങ്ങളുടെ മതപ്രഭാഷകന്മാർ, പ്രചാരകന്മാർ, മതപുരോഹിതന്മാർ, പണ്ഡിതന്മാർ, ഇവരൊക്കെ ഞങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആത്മസംസ്കരണം, നമ്മളെ എങ്ങനെയാണ് മതപരമായി സംസ്കരിക്കേണ്ടത്, അല്ല അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. അതെ, അപ്പൊ നമുക്ക് നമ്മളെ എങ്ങനെയാണ് മതപരമായി സംസ്കരിച്ച് ഒരു മനുഷ്യനാക്കി മാറ്റേണ്ടത്, പ്രവാചകന്റെ അനുയായിയാക്കി മാറ്റേണ്ടത് എന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് റൈസിന്റെ പുരോഹിതന്മാരിൽ നിന്നും ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരുവിധം എല്ലാ മുജാഹിദ് പള്ളിയിൽ കയറിയിട്ടുണ്ട്, ജമാഅത്ത് അല്ലെങ്കിൽ തബലീഗ് അല്ലെങ്കിൽ ഞാൻ സുന്നിപ്പള്ളിയിൽ മാത്രമല്ല കയറാറില്ല, മിക്കതും ഞാൻ സുന്നിപ്പള്ളി പ്രിഫർ ചെയ്യും. എനിക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ട്രാവലിംഗോ മറ്റാണെങ്കിൽ ഞാൻ തബലീഗ് പ്രിഫർ ചെയ്യാറുണ്ട്, ജമാഅത്ത് ഇസ്ലാമി പ്രിഫർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ മുജാഹിദ് പ്രിഫർ ചെയ്യാറുണ്ട്. ഇവിടെയാണ് റൈസേ ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളുടെ തല വെട്ടണം എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ആ വചനം ഖുർആനിൽ ഉണ്ട്. അതുണ്ടായിക്കോട്ടെ, പക്ഷെ അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് തെറ്റാണെന്ന് ഞാൻ പറയും. അല്ല, അത് നിങ്ങൾ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡൗട്ട്സ് നിങ്ങൾ ക്ലിയർ ചെയ്തുകൂടെ, തൊട്ടടുത്ത് ഏതെങ്കിലും ഇഷ്ടം പോലെ. അതായത് ഖുർആൻ പറയുന്നത് 9-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനത്തിൽ പറയുന്നത് നിങ്ങളും ഒരുപാട് തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ ബക്രയിലും അതുപോലെ ഇതിലും തൗബയിലും.
ഞാനിപ്പൊ തന്നെ ഇന്നത്തെ ലൈവിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ വചനം അതാണ്. 9:123 വചനത്തിൽ അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവർ നിങ്ങളിൽ ഭീകരത ദർശിക്കണമെന്നാ പറയുന്നത്. ഇത് തെറ്റാണ് എന്ന് ഞാൻ പറയും? അല്ല, എന്ത് കോൺട്രഡിക്ഷൻ ആണെങ്കിലും ശരി, അവിടെ പറയണ്ടേ? ഒരു കാര്യം പറയട്ടെ, ഞാൻ ആയിരക്കണക്കിന് പ്രഭാഷണം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതുവരെയായിട്ട് ഒരു പ്രഭാഷണത്തിൽ പോലും ഞാൻ മദ്രസത്തെ കാര്യമല്ല പറയുന്നത്, ഓക്കെ, ഒരു പ്രഭാഷണത്തിൽ പോലും ഞാൻ ഇതുവരെയായിട്ട്, ഇപ്പം നിങ്ങൾ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. കേൾക്കാൻ ചിലപ്പം സ്ത്രീകളും വരാറുണ്ട്, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ചെറുപ്പത്തിൽ വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവര് പല ഒരുപാട് ഖുർആനിന്റെ സെന്റൻസ് എടുത്തിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ ഖുർആനിലും ഹദീസുകളിലും ഉള്ള നല്ല വശങ്ങൾ മാത്രമേ ഇവർ പറയാറുള്ളൂ. മതപ്രഭാഷണത്തിൽ പറഞ്ഞു തരുന്നില്ല റൈസ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇവ ഈ മതപ്രഭാഷകന്മാരൊക്കെ ഖുർആനിലും ഹദീസിലും ഉള്ള നല്ല വശങ്ങളെ പറയുന്നുള്ളൂ, പക്ഷെ മോശമായ വശങ്ങൾ പറയാൻ ഞങ്ങളെ ഉള്ളൂ. എങ്ങനെ ടീച്ചറെ വിളിപ്പിക്കലാകുന്നേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ നീമ്പാ, ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം വേണം വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാരും വാളും കത്തിയെടുത്തിട്ട് ഇറങ്ങൂലേ? അതാ പറഞ്ഞത്, അതായത് ഈ കാലഘട്ടത്തിൽ ഖുർആനിലും ഹദീസിലുമുള്ള എല്ലാ വശങ്ങളും ജനങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം, പ്രചാരകർക്കറിയാം, പ്രഭാഷകർക്കറിയാം. അതെന്താ ടീച്ചർ അങ്ങനെ പറയുന്നത്? ഞങ്ങളിപ്പോ ഇവിടെ നിസ്കാരം നോമ്പ് എടുക്കുന്ന ആർക്ക് വേണ്ടിട്ടാ? ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിട്ടേ. മനസ്സിലായില്ലേ റൈസിന്? അതായത് ഖുർആനിലെ അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനും അന്യമത വിരോധവും യുദ്ധവും പഠിപ്പിക്കുന്ന ഖുർആൻ വചനങ്ങൾ നിങ്ങളുടെ പ്രഭാഷകർ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല? നിങ്ങൾ നിങ്ങളെ ഇപ്പൊ തന്നെ റൈസ് തന്നെ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ അതിലൊന്നും ഇതില്ല എന്നല്ലേ പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ മാത്രം എടുത്താൽ എത്ര മുസ്ലിങ്ങളുണ്ട്? 74% മുസ്ലിം. റൈസേ, ഈ ഖുർആൻ വചനങ്ങളൊക്കെ ഖുർആനിലുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? നിങ്ങളത് അറിയുന്നത് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടാ? അല്ല, ഞങ്ങൾക്ക് അറിയായിരുന്നു, ഞങ്ങൾക്ക് ഇത് ഇന്റേണലി ഉള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്? എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? അതെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു ഹിന്ദുവിന്റെ തല വെട്ടാൻ നിങ്ങൾക്ക് ഇന്ന് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? അല്ല, ഞങ്ങൾക്ക് അത് വേണ്ട. ഞങ്ങൾക്ക് എല്ലായിടത്തും തന്നെ സ്വർഗം കിട്ടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മാഡം, മനസ്സിലാക്കട്ടെ. ഞങ്ങൾക്ക് തലവെട്ടേണ്ട ആവശ്യമില്ല. റൈസേ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് ഉദ്ബോധനമായിട്ട് അള്ളാഹു അയച്ച ഗ്രന്ഥമാണ്. ഹരിഫുസൈനെ പോലെ പറയാൻ വിടാത്ത രൂപത്തിലാക്കല്ല. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. എപ്പോഴുള്ള ക്യാരക്ടർ എങ്ങനെയാണ്? എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ഇങ്ങനെ കൗണ്ടർ അറ്റാക്ക് അടിച്ചുകൊണ്ടേയിരിക്കും. ഇല്ല ഇല്ല, റൈസ് പറഞ്ഞോ, റൈസ് പറഞ്ഞോ. അതായത് ഞാൻ പറയണത്, ഞാനൊരു എഞ്ചിനീയർ ആണ്, അത്യാവശ്യം പിന്നെ 7-ാം ക്ലാസ് വരെ എസ്കേസ് പഠിച്ചിട്ടുള്ളൂ, എസ്കേസ് മദ്രസയിൽ പഠിച്ചിട്ടുള്ളൂ. എസ്കേസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് നാട്ടില്. ഞാന് 5-6 വർഷമായിട്ട് എസ്കേസിന്റെ യൂണിറ്റിലുണ്ട്, കമ്മിറ്റിയിലുണ്ട്. ഞാൻ പറഞ്ഞോണ്ട് വരുന്നത്, പിന്നെ ഇങ്ങനെ മതം വിട്ട് അല്ല, തൊട്ടടുത്ത അയൽവാസി, ഇപ്പം എന്റെ അടുത്ത് രണ്ട് വീടപ്പുറത്ത് വേണം, തൊട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ കയറി എന്നൊരു ചേച്ചി, അതുപോലെ രണ്ട് വീടൊന്നും ഇഷ്ടംപോലെ വീടുകളുണ്ട്. അത് എന്റെ ഉമ്മയൊക്കെയായിട്ട് എപ്പോഴും സഹവസിക്കുന്ന ചേച്ചിമാരുണ്ട്, താത്തമാരുണ്ട്, ചേച്ചിമാര് മാത്രമുള്ള താത്തമാരുണ്ട്. അവരൊക്കെ വരും, അവരുടെ അടുത്ത് സംസാരിക്കും, ഞാനവരുടെ അടുത്ത് ഒന്ന് രണ്ടും ശ്രദ്ധേശം സംസാരിക്കും. എന്തുകൊണ്ട് നമ്മൾ അവരെ വന്ന് ഉടൻ തന്നെ ആ ചേച്ചി ഒറ്റ കിട്ടി തലവെട്ടാം എന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്? അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പറ. ഇനി ഞങ്ങൾ വിചാരിച്ചപ്പോ മലപ്പുറം ജില്ലയിൽ 30 ലക്ഷം മുസ്ലിംസ് ഉണ്ട്. ഈ 30 ലക്ഷം മുസ്ലിംസിൽ ഞങ്ങളൊന്ന് വിചാരിച്ചപ്പോ ബാക്കിയുള്ള 10 ലക്ഷനെ കളയാനായിട്ട് സിമ്പിളായിട്ട് പറ്റില്ലേ? ഞങ്ങൾക്ക് സ്വർഗം വേണം, അങ്ങനെ ചെയ്തൂടെ? ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്താ? നിങ്ങൾ ബംഗ്ലാദേശ് ഇത് വിട്ട്, ഞാനൊരു കാര്യം പറ്റാം. ഇന്നലത്തെ ദിവസം ഉണ്ടല്ലോ റൈസ്, ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 1921 മലബാർ കലാപം തുടങ്ങിയതിന്റെ 103-ാമത്തെ വർഷമായിരുന്നു ഇന്നലെ. 1921 അമുസ്ലിങ്ങളെ നോക്കി തലവെട്ടിയ ചരിത്രം ഇവിടെ ഉണ്ട് കേരളക്കരയ്ക്ക്. ഇന്നത് നടക്കില്ല, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല. എന്ത് ഇന്നെന്തുകൊണ്ട് നടക്കില്ല? ഇന്നെന്തുകൊണ്ട് നടക്കില്ല? ഞങ്ങൾക്ക് എന്താ സ്വർഗം വേണമെന്ന് ചെയ്തൂടെ? അല്ല, സ്വർഗം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇന്ന് നിയമത്തിന്റെ പഴുതുകൾ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ചെയ്യാൻ പറയുന്നില്ല.
35 40 കൊല്ലത്തോളം ഞാൻ ഈ മതപ്രഭാഷണം നടത്തുകയും കണ്ടക്ട് ചെയ്യുകയും ഇത് കേൾക്കുകയും ചെയ്ത ആളാ. ഓരോ റമദാൻ മാസത്തിലും 30 × 3 90 ഖുർആൻ ക്ലാസുകൾ ദിവസം എടുത്തിരുന്ന ആളാ, ഒരു മാസത്തിൽ എടുത്തിരുന്ന ആളാ ഞാൻ. ശരി, അപ്പൊ എന്താണ് മതപ്രഭാഷണങ്ങളിൽ എന്താണ് പറയാറുള്ളത്? 1-2 മണിക്കൂർ വെച്ചിട്ടുള്ള റൈസേ, ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ കത്തിയും കഴയും എടുത്ത് ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ കത്തിയുമായിട്ട് ഇറങ്ങാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തില്. കാരണം ഇന്ന് നീ ഇപ്പോ 1921 മുതൽ 1926 സമസ്ത ഉണ്ടായത്. അതെ, ഓക്കെ, അതിനുശേഷം അങ്ങനെ ഉണ്ടായ ചരിത്രം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം കേരളത്തിൽ റൈസേ, ഇത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇനി ഇത് വർക്ക്ഔട്ട് ആകില്ല എന്ന് ഉറപ്പായത് കൊണ്ടാണ് നിങ്ങൾ ഭൂരിപക്ഷമാകാൻ വേണ്ടി കാത്തിരിക്കണം. ഇപ്പൊ ഇവിടെ സി എ എ വിഷയം വന്ന സമയത്ത്, സി എ എ പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് 21-ൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നായിരുന്നു ഇവിടെ മുദ്രാവാക്യം മുഴക്കിയത്. എന്താണ് അതിന്റെ അർത്ഥം? ഇപ്പൊ നിർമ്മല കോളേജിന് നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ പ്രതിഷേധത്തിൽ എന്താ വിളിച്ചു പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾ മെജോറിറ്റി ആയിട്ടുണ്ട് കേട്ടോ എന്ന്. അവസരത്തിന് വേണ്ടി ചോദിക്കട്ടെ. ഇപ്പൊ എന്റെ നാട്ടില് നവോദയ അതുപോലെ ക്രിസ്ത്യൻസിന്റെ 1-2 സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം നസറത്ത് മഞ്ചേരി ഉള്ളതാണ്, അതുപോലെ നവോദയ അങ്ങനത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അവിടെ ചെറുതായിട്ട് റൂമുകൾ ഉണ്ടല്ലോ, പ്രയർ റൂമുകൾ ഉണ്ടല്ലോ അവിടെ, അതെന്തുകൊണ്ടാ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ ഇല്ലേ? ഇസ്ലാമിക സ്ഥാപനം ഇല്ല, ഞാൻ പഠിച്ച ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. പിന്നെ വേറെ കാര്യം, എല്ലാ ഇസ്ലാമിക സ്ഥാപനങ്ങളിലും ഉണ്ട് റൈസേ. എങ്ങേയറ്റം ഇക്ര എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് മിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? ബേബി മെമ്മോറിയൽ കേട്ടിട്ടുണ്ടോ? സ്റ്റാർ കെയർ കേട്ടിട്ടുണ്ടോ? ഇവിടെ എല്ലാം നമസ്കരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങേയറ്റം കരിപ്പൂർ, നിക്ക റൈസേ, കരിപ്പൂർ വിമാനത്താവളത്തിൽ വരെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പള്ളി രൂപത്തിൽ. അതുകൊണ്ട് ആർക്കെന്ത് ബുദ്ധിമുട്ട്? ഞങ്ങളുടെ മുസ്ലിം റൈസേ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ, ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാ, അവിടെ മതം ഫോളോ ചെയ്യാനുള്ളതല്ല. അല്ല, അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പൊ മുസ്ലിങ്ങൾ ആരും പഠിക്കേണ്ടതാണ് നിങ്ങൾ പറഞ്ഞത്? മുസ്ലിങ്ങൾ അവർക്ക് പഠിക്കാനായിരിക്കണം കോളേജിൽ വരേണ്ടത്, മതം ഫോളോ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കരുത് അങ്ങനെയുള്ളവർ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പോകണം. മാഡം, ഞങ്ങൾക്ക് വേറെ കാര്യമുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വിശ്വാസം, പിന്നെ അതായത് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്, മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്ലസ് അപ്പറൽ വിത്ത് മറ്റേ നമ്മുടെ ഇത് റീജിയണൽ. എവിടെയാണ് അങ്ങനെ പറഞ്ഞത് റൈസേ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാ പ്രവാചകൻ പറഞ്ഞത്? ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള പറയുമ്പോ നമുക്കൊരു ആധാരം വേണ്ടേ? എത്രയോ പിന്നെ SIC അങ്ങനെ ഒരുപാട്. ശരി, എവിടെയാണ് പ്രവാചകൻ ഫിസിക്കൽ എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം നൽകിയത്? പ്രവാചകൻ പറഞ്ഞത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയാന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് മതപ്രവേശങ്ങൾ കേട്ടിട്ടുള്ളത്. ഈവൻ അബ്ദുസമദ് സമദാനി പോലും പറഞ്ഞിട്ടുള്ളത്. അബ്ദുസമദ് സമദാനി പറഞ്ഞു എന്നത് ഇവിടത്തെ തെളിവല്ല. ഇവിടെ എന്താണ് വേണ്ടത്? അബ്ദുസമദ് പൂക്കോട്ടൂർ, അബ്ദുസമദ്. ഇവിടെ വേണ്ടത് ഖുർആനും ഹദീസുമാണ്, അവരൊന്നും ഇവിടെ ആധാരമല്ല. ഇസ്ലാം പഠിപ്പിച്ചത് എന്ത്? പ്രവാചകൻ പഠിപ്പിച്ചോ വിദ്യാഭ്യാസം? അയ്യോ റൈസേ, അതല്ല റൈസേ, അങ്ങനെ പറയരുത്. അല്ല റൈസേ, ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകാനുള്ള സ്ഥാപനങ്ങളാണ്, മതം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളല്ല. അങ്ങനെ മതം ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ളവർക്ക് ഇന്ന് എത്രയോ ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. മുസ്ലിങ്ങൾ നടത്തുന്ന എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മെഡിസിൻ സ്ഥാപനങ്ങളിലെ, എഞ്ചിനീയറിംഗ് കോളേജുകളില്ലേ? അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. MES എത്ര സ്ഥാപനങ്ങൾ ഉണ്ട്? അല്ല അല്ല, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ റൈസേ, ഉച്ചയ്ക്കുള്ള ലുഹർ നമസ്കാരം മാത്രമല്ലേ ഇവിടെ പ്രശ്നമായിട്ടുള്ളൂ? അത് വീട്ടിൽ പോയിട്ട് നമസ്കരിച്ചാലും മതിയല്ലോ, 3:30 കോളേജ് വിടുവല്ലോ. അത് മിസ്സാക്കണമെന്നല്ല, ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിനു മാത്രം പ്രാമുഖ്യം നൽകാനാ.
അവിടെ മതം ഇംപ്ലിമെന്റ് ചെയ്യാനല്ല. ഞങ്ങളും പോകുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ലേ? അതല്ല എന്നല്ലേ തെളിയിക്കുന്നത്? ഞങ്ങൾക്ക് മതം ചോദിക്കട്ടെ, ഒരു 10 മീറ്റർ നിസ്കരിക്കുന്നതിന് എത്ര മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് കയറാൻ അവകാശമുണ്ട്? അത് നബി പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം നിസ്കരിക്കുക. എന്നാ പിന്നെ നിർമ്മല സ്ഥാപനത്തെക്കാട്ടിൽ ഉത്തമം വീടല്ലേ? വീട്ടിരുന്ന പോരെ. അവിടെ സ്ത്രീകൾക്ക് മാത്രല്ലല്ലോ, സ്കൂൾ കോളേജ് ആകുമ്പം അവിടെ പുരുഷന്മാർക്കും അതായത് ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും നിസ്കരിക്കാലോ. ഈ സ്ഥാപനത്തിന്റെ 50 മീറ്റർ അകലെ പള്ളിയുണ്ട്, അവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് പ്രതിഷേധമുണ്ടാക്കാതെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെ സ്ഥലം വേണമെന്ന് പറയുന്നതിന്റെ ഇന്റൻഷൻ എന്താ? സ്ത്രീകൾക്ക് ഇപ്പൊ സുന്നികളിൽ സ്ത്രീകൾ അങ്ങനെ പള്ളിയിൽ പോകാറില്ല, അത് അവർക്ക് നിർബന്ധമില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം, പക്ഷെ അവർക്ക് ഉത്തമം അവരുടെ വീടിൽ നിന്ന് ചെയ്യുന്നതാണ് നിസ്കാരം ചെയ്യുന്നത്. ഇൻ കേസ് അവർക്ക് വീട്ടിലെത്താൻ പറ്റില്ലെങ്കിൽ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമുകളിൽ നിന്ന് ചെയ്യണം. എന്റെ ഉമ്മയും അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പൊ ഫാമിലിയിലുള്ള ലേഡീസ് ഒക്കെ ചെയ്യാറുള്ളത് അവര് അവിടെ ഇപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ പോയിരിക്കണേ അവിടെ നിന്ന് ഇവർ നിസ്കരിക്കും. ഇൻ കേസ് അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കും, അവിടെ ഒരു പ്രയർ റൂം കാണും അവിടെ നിസ്കരിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സ്കൂളിലും എന്തായാലും കാണാറുണ്ട്. നമ്മുടെ അടുത്ത സ്കൂളിലൊക്കെ എന്തായാലും പ്രയർ റൂംസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ലേഡീസ് ആണെന്ന് വിചാരിച്ചിട്ട് അവർ നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രം നമസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്യുമ്പോൾ ഹിന്ദു പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള പൂജാ സാമഗ്രികളൊക്കെ ചെയ്യാൻ സൗകര്യം ഒരുക്കണം. അവരുടെ മതത്തിലെ കമ്പൾസറി ആയിട്ട് പറയുന്നുണ്ടോ ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾ അമ്പലത്തിൽ പോകണം? ഉണ്ടല്ലോ, എല്ലാ നേരവും നിങ്ങൾ ഉണ്ടല്ലോ. റൈസ് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് അറിയാം? മുസ്ലിങ്ങൾക്ക് റൈസ് പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടല്ലോ. റൈസേ ഇവിടെ മതം ഫോളോ ചെയ്യൽ നിർബന്ധമാണ് എന്ന് റൈസ് പറയുന്നു, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് റൈസ് പറയുന്നു, മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അത് നിഷിദ്ധമാണെന്ന് റൈസ് പറയുന്നു. കയറ്റരുത് എന്നല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഹദീസിലുള്ളത്, ഉത്തമം വീടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ നിർമ്മല കോളേജ് എങ്ങനെയാ ഉത്തമമാകുന്നത്? അവർക്ക് അന്നേരം വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയമുണ്ടോ? അല്ല, എന്നാ പിന്നെ അവർ ഇസ്ലാമിക സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്താ പോരെ? അല്ല, അതാ പറഞ്ഞത്, ഒരു ജില്ലയിൽ ഒരു ഒരു സ്ഥാപനം പോലും ഇസ്ലാമികമായിട്ടില്ല. ഈവൻ വലിയ വലിയ കോളേജസും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജസോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജസോ ഒക്കെ അല്ല. നിർമ്മല കോളേജ് നിൽക്കുന്ന സ്ഥലത്ത് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്. അതിന് മാത്രം ഉണ്ടോ? ഉണ്ട്. നമസ്കരിക്കാൻ 3 നമസ്കാര പള്ളിയും ഉണ്ട് 50 മീറ്റർ അകലെയായിട്ട്. അവിടെ എങ്ങും നമസ്കരിക്കണ്ട, നിർമ്മല കോളേജിൽ തന്നെ നമസ്കരിക്കണം എന്ന് എന്താ അത്ര നിർബന്ധം? അത് ചിലപ്പോ സുന്നി പള്ളി ആയിരിക്കാം, അവിടെ പിന്നെ സ്ത്രീകളെ കയറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സുന്നി പള്ളികളിലല്ലേ പ്രതിഷേധിക്കേണ്ടത്? അതിനു മുമ്പിൽ ഞങ്ങളെ കയറ്റണം എന്ന് പറഞ്ഞിട്ട്. നിർമ്മല കോളേജിനെക്കാട്ടിലും നല്ലത് ഇസ്ലാമിക സ്ഥാപനമല്ലേ അത്? നമസ്കരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ആലയമല്ലേ അത്? അവിടെ നമസ്കരിക്കാൻ പ്രതിഷേധം ഉണ്ടാക്കാതെ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ മാത്രം എന്തിനാ വന്നത്? സുന്നികൾ വിശ്വസിക്കുന്നത് അവര് സ്ത്രീകൾക്ക് അവർക്ക് ഉത്തമം എന്ന് പറഞ്ഞു. ഉത്തമം മീൻസ് എന്താണ്? വീട്ടിലിരിക്കണം ഏറ്റവും നല്ലതാണെന്ന്. നിങ്ങളടുത്ത് ഒരാൾ പറയാണ്, നിങ്ങളടുത്ത് ഒരാള് ചായയും പാലും കുടിക്കാൻ പറഞ്ഞു, നിങ്ങൾ ഏതാ കുടിക്കുക? എനിക്ക് സൗകര്യമുള്ളത് പാലല്ലേ കുടിക്കത്തുള്ളൂ. ഇല്ല, എനിക്ക് സൗകര്യമുള്ളത് പാല് തന്നെ എടുക്കണം, നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് പിന്നെ വൈറ്റമിൻസും എല്ലാം നോക്കുമ്പോ ഏതായിരിക്കും ഏറ്റവും ഉത്തമം? ഇല്ല, ഞാൻ എപ്പോഴും ചായ കുടിക്കുന്ന ആളാണ്. എനിക്ക് റൈസേ ഇതൊന്നും ഒരു കാരണമല്ല. റൈസേ ഇവിടെ എന്താണ് ഉദാഹരണങ്ങൾ പറയാറുണ്ട് മേഡം, അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. റൈസേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം? ലേഡീസിന് ഉത്തമം അല്ല, ലേഡീസിന് ഉത്തമം വീടാണ്. എന്നാ പിന്നെ പെണ്ണുങ്ങളോട് വീട്ടിലിരിക്കാൻ പറയും, എന്നാലും അവർക്ക് നമസ്കരിച്ചേ പറ്റുള്ളെങ്കിൽ ഇസ്ലാമിക സ്ഥാപനത്തിൽ പോയി പഠിക്കട്ടെ. ഇവിടുത്തെ ലേഡീസ് മാത്രമല്ലല്ലോ, ഇവിടുത്തെ ബോയ്സിനും ലേഡീസിനും പഠിക്കൊന്നും വേണ്ട. എന്താണ് റൈസേ ഈ പറയുന്നത്? എത്ര ആളുകളാണ് റൈസേ ഇത് കേട്ടോണ്ടിരിക്കുന്നത്? എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? ബോയ്സിന് അല്ല, ഇവര് ഈ നിർമ്മല കോളേജിലേക്ക് പോകുന്നത് നമസ്കരിക്കാനാണോ? പിന്നെന്താ നമസ്കാരം അതിന് മുറപ്പോലെ നടത്തണം എന്നാണ്? എന്നാ പിന്നെ അവർക്ക് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ പോയാ പോരെ? അല്ല മേഡം, ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ പഠിക്കുന്നതിന്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങള് ഇസ്ലാമിൽ നിന്ന് ഒഴിവാകണമെന്നല്ല, ആ സ്ഥാപനത്തിൽ നമസ്കരിക്കാൻ ഫെസിലിറ്റി ഇല്ലെങ്കിൽ ആ സ്ഥാപനം ഒഴിവാക്കി വേറെ സ്ഥാപനത്തിൽ പോയി പഠിക്കണം. വേറെ സ്ഥാപനത്തിൽ സീറ്റ് കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കണം, വീടാണ് ഉത്തമം എന്നല്ലേ പ്രവാചകൻ പറഞ്ഞത്? തന്നെയുമല്ല, സ്ത്രീകളെ സംബന്ധിച്ച് എന്താ പ്രവാചകൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു തരാം റൈസ്, അവിടെ നിക്ക് പോകല്ലേ.
അവരെ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കരുത്, എഴുത്ത് പഠിപ്പിക്കരുത്. അവരെ നിങ്ങൾ, ഞാൻ പറഞ്ഞുതരാം റൈസേ, അവരെ നിങ്ങൾ വാർക്ക വീടുകളിൽ താമസിപ്പിക്കരുത്. അവരെ നിങ്ങൾ തുന്നൽ പഠിപ്പിച്ചാൽ മതി. പ്രവാചകൻ പോലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എതിർക്കുക ചെയ്തത്. ആ പെൺകുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് തന്നെ നമസ്കരിക്കണം, നമസ്കരിച്ചിട്ട് തന്നെ പഠിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചാൽ മതത്തിനുമെതിരല്ലേ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഞാൻ പ്രമാണങ്ങൾ വെച്ചിട്ടാണ് സമർത്ഥിക്കുന്നത്. അല്ല, അവര് പ്രമാണം നോക്കിയിട്ടാണ് പഠിച്ചത്. അല്ല, അതെനിക്കറിയില്ല. ഞാൻ പറയുന്നത് പ്രമാണങ്ങൾ വെച്ചിട്ടാണ് അത് സ്ഥാപിക്കാനും എനിക്ക് സാധിക്കും. ഞാൻ ഒരിക്കലും വാരി വലിച്ച് സംസാരിക്കുന്ന ആളല്ല. ഞാൻ എന്ത് പറയുമ്പോഴും ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒന്ന് കേൾക്ക്. ഈ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകൾ പറയുന്നതാണ് നിങ്ങൾ പ്രമാണമാക്കുന്നത്. എനിക്കതല്ല പ്രമാണം. ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ല, ഖുർആൻ പറഞ്ഞത് എന്താണ്? ഹദീസ് പറഞ്ഞത് എന്താണ്? അതാണ് ഇസ്ലാമിന്റെ പ്രമാണം. നിങ്ങള് പഠിച്ച പോലെ തന്നെ അവിടെ ഓരോരോ ഡിഗ്രീസ് ഉണ്ട്. ആ ഡിഗ്രിയൊക്കെ അതൊക്കെ ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടർല വരുന്നത്. അല്ല, ചുമ്മാ ഇക്കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തന്നെ പ്രഭാഷകൻ, നിങ്ങൾ പറഞ്ഞ രണ്ടുപേരെയും ഞാൻ എടുത്തു പറയാം. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, അദ്ദേഹം ഹജ്ജിനെയും ഉംറയെയും കുറിച്ചും ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ആളുകൾ കഅബയിൽ പോയി സ്ത്രീകളുമായിട്ട് കളിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കേട്ടിരുന്നോ? കേട്ടിരുന്നോ? അവര് ആ ഹജ്ജിന് കൊണ്ടുപോകുന്ന ആളുകൾ പഠിച്ചവരാ? ഖുർആനും ഹദീസും പഠിച്ചവരാ? അവര് സമൂഹത്തിന് മോഡലാ? അവര് സ്ത്രീകളെ കൊണ്ടുപോയി വശീകരിച്ച് വേശ്യാവൃത്തി ചെയ്തോണ്ടിരിക്കുവാസേ? അപ്പൊ റൈസ് പറയുന്നത് അവര് പറയുന്നു, ഇവര് പറയുന്നു, ഞാൻ പറയുന്നത് ഖുർആനും ഹദീസുമാണ്. ഞാൻ തന്നെ ഒരുപാട് നിസ്കാരങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റൈസേ, റൈസ് വിഷയത്തിൽ നിന്നിട്ടല്ല സംസാരിക്കുന്നത്. ഖുർആൻ പ്രവാചകൻ പറഞ്ഞത് എന്താ? ഒറ്റ ഹജ്ജേ പ്രവാചകൻ ചെയ്തിട്ടുള്ളൂ. ആ പ്രവാചകൻ പറഞ്ഞത് തറത്തു ഫീക്കും അംറൈൻ, തറക്തു ഫീക്കും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹി മാ കിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാ. ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു. ലം തളില്ലു മാ തമസ്സക്തും ബിഹി മാ, അത് രണ്ട് മുറുകെ പിടിക്കുന്നവൻ ഒരിക്കലും വഴി വിഴക്കുകയില്ല. കിതാബില്ലാ ഒന്നല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഒന്നല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വസുന്നത്തി റസൂലില്ല, രണ്ട് റസൂലിന്റെ ചര്യയാണ്. ഇതിനകത്ത് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ എന്ത് പറഞ്ഞു എന്നില്ല, അബ്ദുൽ സമദ് സമദാനി എന്ത് പറഞ്ഞു എന്നില്ല, നവാസ് മിന്നാനി എന്താണ് പറഞ്ഞത് എന്നില്ല. നിങ്ങൾക്ക് പരലോകത്തിൽ പോയിട്ട് മലക്കുകളെ നിങ്ങളെ പിടിച്ചു നിർത്തി ചോദിക്കുമ്പോ അബ്ദുൽ സമദ് പൂക്കോട്ടൂര് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരല്ല തെളിവ്, അവരല്ല ആധാരം. നമുക്ക് ഈ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നതാണ് ആധാരം. അവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതല്ല യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറബി അറിയത്തില്ല മാഡം. ഞങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് അറിയാലോ, കുത്തുബ ഞങ്ങളുടെ അറബിയിലാണ്. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് മലയാളത്തിൽ പറയാം. കാരണം എന്താന്ന് വെച്ചാല് ഈ ലുഹുറി നിസ്കാരം എന്ന് വെച്ചാല് നാല് റക്അത്താണ്. ഈ നാല് റക്അത്തിൽ രണ്ട് റക്അത്ത് എന്ന് വെച്ചാല് അതാണ് നമ്മൾ ഈ കുത്തുബയായിട്ട് കേൾക്കണം. ഓക്കെ, അപ്പം അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മലയാളത്തിൽ പറയാം. ഞങ്ങൾ ചെയ്യുന്നില്ല കാരണം കുത്തുബ അറബിയിലായിരിക്കണം എന്നുള്ള ഷർത്തുണ്ട്. കാരണം നമ്മൾ നിസ്കാരം നിസ്കരിക്കുന്ന അറബിയിലാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് ഈ അറബി എപ്പോഴും അറിയാവുന്നവരെ കൊണ്ട് മാത്രം അർത്ഥം ലഭിക്കുക, അല്ലാണ്ട് നിങ്ങൾ ചുമ്മാ പോയിട്ട് അറിയാം. കാരണം അറബിയിൽ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളും, എല്ലാ ഭാഷയിലും ഇല്ല. എല്ലാ ഭാഷയ്ക്കും മാനം, ഞാൻ പറഞ്ഞു തരാം, ഞാൻ തെളിയിച്ചു തരാം. മാനം, എത്ര മാനമുണ്ട്? മാനം കറുത്തു എന്ന് പറഞ്ഞാൽ ആകാശം എന്നാ. എന്റെ മാനത്തിന് വില പറയൽ എന്ന് പറഞ്ഞാൽ അവിടെ അഭിമാനമാണ്. എല്ലാ ഭാഷയ്ക്കും വ്യത്യസ്തമായ മീനിങ്ങുകൾ ഉണ്ട്. ഈ അറിയുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അറിവുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ, അതിന്റെ മാനദണ്ഡം എന്താ? അത് എക്സ്പീരിയൻസ് ഒന്ന് കിട്ടണം, പിന്നെ എഡ്യൂക്കേഷൻ വേണം, എക്സ്പീരിയൻസ് ആവും വേണം. അല്ല, എന്റെ പൊന്ന് റൈസേ, അറിവോ എക്സ്പീരിയൻസോ മാനദണ്ഡമല്ല. ഒരാള് മുസ്ലിം പുരോഹിതനാണോ പണ്ഡിതനാണോ എന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഖുർആനിലും ഹദീസിലും അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും അദ്ദേഹം അത് എക്സ്പോസ് ചെയ്യുന്ന രീതിയും നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
പണ്ഡിതനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചോ? കാരണം ഖുർആനിലുള്ള ഇത്തരം, ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ, താങ്കൾ പറഞ്ഞത് ഇത്തരം ഖുർആൻ വചനങ്ങളൊന്നും ഞങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല എന്നാ പറഞ്ഞേ. ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് അല്ല, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട്. അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് വചനങ്ങൾ. അതെ, അതെല്ലാം നമുക്ക്. അതെ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു, അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പോയി പ്രതിഷേധം ഉണ്ടാക്കിട്ട് അവിടെ നമസ്കരിക്കാൻ ഒരു ഹാൾ ഉണ്ടാക്കി എടുക്കണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചു തന്നോ? എങ്ങനെ? ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പോയി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടി പോയിട്ടല്ല ഞങ്ങൾക്ക്. ഒരു നേരത്തെ നമസ്കാരം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അതിനുള്ള ശിക്ഷ അല്ല. ഖുർആൻ പഠിപ്പിക്കുന്നത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാന, തീർച്ചയായും നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണെന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നിർബന്ധ കർമ്മം അനുഷ്ഠിച്ച് വീട്ടിൽ ഇരുന്നാ പോരെ? ഇസ്ലാം ഹറാമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യം പോയി പഠിച്ചിട്ട് വേണോ അവിടെ നമസ്കരിക്കാൻ? അത് ഞങ്ങളൊക്കെ ഇപ്പം പോകുന്ന സമയത്ത്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന സമയത്ത് സമയം അവിടെ എന്തായാലും കാണും, അല്ലെങ്കിൽ അടുത്ത പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും. ജെൻസിന്റെ കാര്യം എനിക്കറിയാം, ലേഡീസും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. ഇൻ കേസ് അവര് അത് ഞങ്ങൾക്ക് അറിയാതെ നിസ്കാരം ഞങ്ങൾക്ക് നിർബന്ധമാണ്, അഞ്ച് സമയം നിർബന്ധമാണ്, ഒരു ദിവസം അഞ്ച് സമയം. ഇൻ കേസ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും എന്തെങ്കിലും അത്യാവശ്യമുള്ള, അതായത് ഞാൻ ചോദിച്ചതിന് മറുപടി ആയിട്ടില്ല, കാര്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് നിസ്കരിക്കാം. ഞാൻ ചോദിച്ചതിന്റെ മറുപടി അല്ല റെയ്സ് പറയുന്നത്. കോളേജിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു അടുത്ത് പള്ളിയില്ലാത്ത കാരണമായിരിക്കും അവിടെ അങ്ങനെ. ഇവിടെ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം, അതല്ല. നിങ്ങൾക്ക് അഞ്ചു നേരം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം എന്നാണ് ഖുർആൻ പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞത് പരലോകത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചിട്ടാണ്. സ്വർഗത്തിന്റെ താക്കോലാണ് നമസ്കാരം. ആ നമസ്കരിക്കാൻ അങ്ങനെ ഒരു സൗകര്യം നിർമ്മല കോളേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കോളേജ് വേണ്ട, ഞങ്ങൾക്ക് മതം മതി, പരലോകം മതി, പടച്ചവും മതി, പ്രവാചകന്റെ ചര്യ മതി എന്നല്ലേ ഒരു വിശ്വാസി വിചാരിക്കേണ്ടത്? അയ്യോ, അതിന് ഖുർആനും ഹദീസും ഒഴിവാക്കണോ? സക്കരിയ സലാഹി പറഞ്ഞ ഒരു ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ട് വേണമെങ്കിൽ ഇട്ടുതരാം. നിങ്ങളുടെ മക്കൾക്ക് നമസ്കരിക്കാൻ സൗകര്യം കിട്ടുന്നില്ലേ? അദ്ദേഹം പറഞ്ഞത് നമസ്കരിക്കാൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്നില്ലെങ്കിൽ മര്യാദക്ക് മക്കളെ വീട്ടിൽ ഇരുത്തിക്കൊള്ളാനാ പറഞ്ഞേ. അഡ്വക്കേറ്റ് ആയിട്ട് പുള്ളി പഠിച്ച് പുള്ളി അത്രയും നാളെ പുള്ളിക്ക് നേരിട്ട് ഖുർആൻ ഹദീസും മാത്രം പഠിച്ചിരുന്ന പോലായിരുന്നു, അഡ്വക്കേറ്റ് ആവണ്ടിരുന്നു, അത്രയും കഷ്ടപ്പെട്ടു. അതുപോലെ അബ്ദുസമദ് സമാധാനി പുള്ളിയോ, പുള്ളി ഒരു ലെക്ചറാണ്, അബ്ദുസമദ് സമാധാനി അറിയാലോ, ഇപ്പൊ എം പി കൂടിയാണ്. അദ്ദേഹം എം പി ആണോ, ഡോക്ടർ ആണോ, എഞ്ചിനീയർ ആണോ, കളക്ടർ ആണോ എന്നുള്ളതൊന്നും ഇവിടെ മാനദണ്ഡമല്ല. ഇതുപോലെ ഔലിയാക്കളും അതുപോലെ സമസ്തന്റെ അല്ല, നിങ്ങൾക്ക് സമസ്ത എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണ്, എല്ലാവർക്കും അങ്ങനെയല്ല. ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു, അതാണ് ഇവിടുത്തെ മാനദണ്ഡം. അല്ല, അത് തന്നെയാണ് നമ്മുടെ സമസ്തയുടെ, അത് ഔലിയാക്കളും ആലിമികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതന്നെയാണ്. അതന്നെയാണ് ഈ അബ്ദുസമദ് സമദാനി, അതുപോലെ നമ്മുടെ അബ്ദുസമദ് പൂക്കോട്ടൂരൊക്കെ കേട്ട് പഠിച്ചതും അത് തന്നെയാണ്. അത് തന്നെയാണ് അവര് ഫോളോ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് റൈസ് കേട്ടിരുന്നോ, കൾച്ചറോ കൊണ്ടുവന്നതല്ല മതത്തിൽ. ഞാൻ ചോദിച്ചത് റൈസ് കേട്ടിരുന്നോ? ഈവൻ സമസ്തന്റെ അല്ല, നിങ്ങൾ പറയുന്നതാണ് എനിക്ക് മനസ്സിലായി. പഠിക്കാൻ പോകേണ്ട കാര്യം ഖുർആൻ പറഞ്ഞത് നമസ്കാരമാണ് നിർബന്ധമെന്നാ. കച്ചവടത്തിന് പോകണ്ട, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അല്ല, നബി കച്ചവടത്തിന് പോയി, നബിയുടെ ജോലി കച്ചവടമായിരുന്നു. നബി കച്ചവടത്തിന് പോകുന്നതിനിടയ്ക്ക് പള്ളികൾ കണ്ട് ഇടക്കിറങ്ങി നമസ്കരിച്ചിട്ടുണ്ട്, അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അന്ന് പള്ളികളില്ലായിരുന്നു, അന്ന് എവിടെ മരച്ചോടാണ്, മരച്ചോടത്തിൽ. ശരി, അന്ന് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെ ഉണ്ടാക്കിയിരുന്നു. അതെ, അതിപ്പോ ഇവിടെയും ഇപ്പൊ നിർമ്മല കോളേജിലും എന്ത് ഒരു നമസ്കാരം. ഇവിടത്തെ പ്രശ്നം അതല്ല. ഇവിടെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമെന്നല്ല. ഇവിടെ ഖുർആൻ ജനിച്ചു പോയല്ലോ, ഇവിടെ അല്ല, കേരളത്തിൽ ജനിച്ചു പോയി. ഇവിടെ ഖുർആൻ പറഞ്ഞത് വിദ്യാഭ്യാസം നിർബന്ധമെന്നല്ല, നമസ്കാരം നിർബന്ധമെന്നാ പറഞ്ഞേ.
അങ്ങനെയാണെങ്കിൽ ഖുർആനിനെയാണ് ആദ്യം മുറുകെ പിടിക്കേണ്ടത്. അത്തരക്കാർ വീട്ടിലിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നബി എന്തിനാ കച്ചവടം പഠിച്ചേ ചെറുതിലെ? നബി കച്ചവടത്തിനും പോകണ്ടില്ലായിരുന്നില്ല. നബിയുടെ ജോലി കൊള്ളയടിയായിരുന്നില്ലേ? ഒരു കണക്കിന് ഫിസിക്കൽ ആണല്ലോ, പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഒരു എന്താണ്. റയ്സ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? റയ്സ് കുറച്ചും കൂടി ഒരു, താങ്കൾ എഞ്ചിനീയർ ആണെന്നല്ലേ പറഞ്ഞത്, ഒന്ന് ലോജിക്കായിട്ട് സംസാരിക്കേ. ഇസ്ലാം പഠിപ്പിക്കുന്നത് നമസ്കാരം. എന്തിനു ആട് മേക്കാൻ പോയി? അല്ല, നബി എന്തിനാണ് ആട് മേക്കാൻ പോയതെന്ന് നബിയോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. റയ്സേ, റയ്സേ, ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. മതമാണ് 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 ഞങ്ങൾക്ക് ആദ്യം വേണ്ടത്. ഖുർആൻ പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമായി ഞങ്ങൾക്ക് രണ്ടും വേണം. അല്ല അല്ല, അത് തെറ്റി, അത് തെറ്റി റയ്സേ. അത് നിങ്ങൾ ഖുർആനിനെ തള്ളിയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാ. ഈവൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള ഉസ്താദ് പോലും പറയുന്നത് വെള്ളിയാഴ്ചകളിൽ പറയാറുള്ളതാണ്, നിങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ അതേ സമയം ഇപ്പം കൂടുതലായിട്ട് വരുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ. എനിക്ക് ഈവൻ മലപ്പുറം ജില്ലയിൽ പോലും കൂടുതലായിട്ട് ആളുകൾ ഇപ്പം എക്സ്പോഷർ കൊടുക്കുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ദാൻ റിലീജിയൻ. ഓക്കെ, മതപഠനത്തിനേക്കാളും ഇപ്പൊ പള്ളികളിൽ നിന്ന് പോലും പറയുന്നത് എന്താണ്? ഇപ്പം റൈസ് ഇത്രയും സമയവും, വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടാണ് പോകുന്നത്. റയ്സ് ഇത്രയും സമയം സംസാരിച്ചതിൽ എപ്പോഴെങ്കിലും ഖുർആൻ പറയുന്നതും ഹദീസ് പറയുന്നതും പറഞ്ഞോ? ഇല്ല. ഞങ്ങളുടെ പണ്ഡിതന്മാര് പറഞ്ഞു. അല്ല, ഞങ്ങളുടെ പണ്ഡിതന്മാര് പറഞ്ഞു. അല്ല, എനിക്ക് അവരെ ഒന്നും വിശ്വാസമില്ല. എനിക്ക് അവരൊന്നും പറയണത് കേൾക്കേണ്ട കാര്യമില്ല. ഇവിടെ ഖുർആനും ഹദീസും പറഞ്ഞിട്ട് താങ്കൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ഖുർആൻ എന്ത് പറഞ്ഞു ആ വിഷയത്തെ കുറിച്ച്, ഹദീസ് എന്ത് പറഞ്ഞു, അതാണ് ഇവിടുത്തെ മാനദണ്ഡം. ആ ഉസ്താദ് പറഞ്ഞു, ഈ ഉസ്താദ് പറഞ്ഞു, അതിവിടെ തെളിവല്ല. ഇവിടുത്തെ തെളിവ്, ഇസ്ലാമിന്റെ തെളിവ് ഖുർആനും ഹദീസുമാണ്. അവര് ഖുർആനും ഹദീസും നോക്കിയിട്ടുണ്ടല്ലോ. അല്ല, അവര് പറയുന്നു. റയ്സേ, റയ്സ് ബുദ്ധിയുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, ഒരു എഞ്ചിനീയർ ആണെന്നാണ് പറഞ്ഞത്. അവര് ചെയ്യുന്നതും ഇവര് ചെയ്യുന്നതും തെളിവാണെങ്കിൽ, അല്ല നിങ്ങൾക്ക് പഠിപ്പിച്ചതിനെ കുറിച്ച് എനിക്കറിയണ്ട. എനിക്ക് ഖുർആനും ഹദീസുമാണ് അറിയേണ്ടത്. ഞാൻ ഇസ്ലാമിക വിഷയം ചർച്ച ചെയ്യുന്നത് അല്ല, ഞാൻ ഇസ്ലാമിക വിഷയം, റയ്സേ, ഞാൻ ഇസ്ലാമിക വിഷയം ചർച്ച ചെയ്യുന്നത് ആ മതപണ്ഡിതൻ എന്തു പറഞ്ഞു, ഈ മതപണ്ഡിതൻ എന്തു പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല. ഖുർആൻ എന്തു പറഞ്ഞു, ഹദീസ് എന്തു പറഞ്ഞു ആ വിഷയത്തെ കുറിച്ച്. നമസ്കാരമാണ് ഏറ്റവും നിർബന്ധം എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ആ ഖുർആനിന്റെ കൗലിനെ തള്ളിക്കളഞ്ഞിട്ട് ഭൗതിക വിദ്യാഭ്യാസം നേടാൻ ഒരു പെണ്ണ് പോയിട്ട് ആ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ അവരെങ്ങനെ ഹലാലാക്കി ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പന്നി തിന്നുന്ന ആളുകളുടെ, പന്നിമാംസം വിറ്റ് കിട്ടുന്ന ആളുകളുടെ ആ പണം കൊണ്ടുണ്ടാക്കി ആലയത്തിൽ പോയി നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് നിർബന്ധിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അന്നാ പിന്നെ അവര് അത് ഉണ്ടാക്കുന്നേക്കാതിരിക്കാതെ. അല്ല, നിങ്ങളുടെ ഉസ്താദ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതാ, പന്നിമാംസം വിറ്റ് കിട്ടുന്ന പണം ഡിവൈഎഫ്ഐയുടെ പന്നിമാംസത്തിന്റെ ചലഞ്ചിൽ പറഞ്ഞതാ. പന്നിമാംസം വിറ്റ് കിട്ടുന്ന പണമല്ലേ, അതെന്തിനാണ് വയനാട്ടുകാർക്കെന്നാ ചോദിച്ചത്. അപ്പോൾ പന്നിമാംസം ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്നതല്ലേ, അത് ഹലാലാണോ? അവിടെ പോയിട്ട് നമസ്കരിക്കണോ നിങ്ങൾ എങ്ങനെ പറയും? കുരിശു വരച്ചുണ്ടാക്കുന്ന സ്ഥാപനമല്ലേ. എന്നാ പിന്നെ അവരൊക്കെ പഠിക്കാതിരിക്കാൻ പോകേണ്ടി വരും. അല്ല, അത് നിങ്ങളുടെ സൗകര്യം. പിന്നെ ഇപ്പത്തെ കാലത്ത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിംസുകൾ വളരെ റൈസിനെ പോലെയുള്ള ഓർത്തഡോക്സുകാരുണ്ടല്ലോ, നിങ്ങൾ തന്നെ മതിയല്ലോ മതത്തെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ. കാലത്തിനൊത്ത് സഞ്ചരിക്കണം എന്നാണോ റൈസ് പറയുന്നത്? റൈസ് ചോദിക്കുന്നത് കാലത്തിനൊത്ത് സഞ്ചരിക്കണം എന്നാണോ? റൈസേ, കാലത്തിനൊപ്പിച്ച് നമ്മൾ മാറണമെന്നല്ലേ റൈസ് ഇപ്പൊ പറയുന്നത്? കാലത്തിനോട് അനുസരിച്ച് മാറണം എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം വിട്ട് കളിക്കാൻ പറ്റുമോ? അയ്യോ, അത് രണ്ടും കൂടെ പറ്റില്ലല്ലോ. കക്ഷത്തിരിക്കുന്ന പോകുകയും ചെയ്യരുത്, ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കുകയും ചെയ്യണം. ഇത് രണ്ടും ഒരുമിച്ച് ഒരു തോണിയിൽ പോകൂല്ല റയ്സേ. മതവും ഫോളോ ചെയ്യണം, ഞങ്ങൾക്ക് പഠിക്കുകയും വേണം, രണ്ടും പറ്റില്ല. മുറി ഉണ്ടാക്കുന്നതിന് ഇപ്പൊ എന്താ ഇപ്പൊ ഞങ്ങളുടെ ഒരു റിലീജിയൻ മാത്രമല്ല, അല്ല ആ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമമുണ്ട്. അവിടെ ഇസ്ലാം മതം ഫോളോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, വിദ്യാഭ്യസിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ മതി. അങ്ങനെയുള്ളവർ ആ സ്ഥാപനത്തിൽ വന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസിനൊക്കെ കുറച്ച് മതം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആ സ്ഥാപനം സെലക്ട് ചെയ്യരുത്. ഒട്ടുമിക്ക സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ തന്നെ. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ റയ്സേ? ഇവിടെ വേണ്ടത്,
നമുക്ക് മതമല്ലേ വേണ്ടത്? അല്ല റൈസേ, ഇതൊക്കെ വെറും ഇല്ലോജിക്കൽ ആയിട്ടുള്ള വശങ്ങളാണ് ഈ സംസാരിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലാണ് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഈ കുട്ടികൾ പ്രതിഷേധിച്ചത്. അല്ല, എന്തുകൊണ്ട് മസ്ജിദിൽ സ്ഥലം വേണമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചില്ല? തൊട്ടടുത്ത് സുന്നി മസ്ജിദ് ഉണ്ടല്ലോ. മസ്ജിദ് വേറെ അപ്പത്തെ കമ്മിറ്റിയുടെ അണ്ടറിലല്ലേ വരുന്നത്, അവിടെ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജ് അല്ലേ? അല്ല, ആ അപ്പൊ ഇവിടെ പറ്റുമല്ലേ, ഇവിടെ പറ്റുമല്ലേ? അല്ല, നമസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളി, പള്ളിയുടെ ദൗത്യം എന്താ? പള്ളി എന്തിനു വേണ്ടിയാ? നമസ്കരിക്കുന്നതിനു വേണ്ടി. അപ്പൊ നമസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യമില്ല, അവിടെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല. ക്രിസ്ത്യൻ സ്ഥാപനം, പന്നി തിന്നുന്നവർ, കുരിശു വരയ്ക്കുന്നവർ, യേശുവിനെ സൃഷ്ടാവാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്നവർ, ഖുർആൻ അല്ല, സുന്നിയാണോ അല്ലേ? ഖുർആൻ പറഞ്ഞ ബഹുദൈവാരാധകർ, غَيْرِ الْمَغْلُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ, അല്ലാഹു വഴിപിഴപ്പിക്കുകയും കോപിക്കുകയും ചെയ്ത വിഭാഗം ഉണ്ടാക്കിയ ആലയത്തിൽ ഇവരെങ്ങനെ സുജൂദ് ചെയ്യും? അതെങ്ങനെ അല്ലാഹു സ്വീകരിക്കും? അതിലും എത്രയോ മെച്ചമല്ലേ സുന്നി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കുറെ സ്ഥാപനങ്ങൾ അങ്ങനെയുണ്ടല്ലോ, ഇഷ്ടംപോലെ സ്ഥാപനങ്ങളിൽ നമുക്ക് പോയാല്. റൈസ് എന്താണ് പറഞ്ഞത്? റൈസ് വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. 40 മിനിറ്റോളം റൈസിന് മാത്രമായിട്ട് ഒരുപാട് കോളുകളും കണ്ടക്ട് ചെയ്യുന്ന പറയാൻ ഉറപ്പ് പറയാൻ പറ്റില്ല. റൈസേ, ഇവിടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ റൈസേ? ഞങ്ങൾക്ക് നിസ്കരിച്ചേ പറ്റൂ, അത് കമ്പൽസറി. വീട്ടിൽ ഇരിക്കണം, വീട്ടിലിരുന്ന് നമസ്കരിച്ചോ? ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ. വീട്ടിൽ പോയിട്ട് വരാൻ പറ്റുമോ? മലപ്പുറത്തുള്ള അല്ല, എന്നാ പിന്നെ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കണം, ഹറാമല്ലേ? മൂവാറ്റുപുഴ പോയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അല്ല, അലപ്പുളിക്കാരത്തി വീട്ടിൽ അല്ല, എന്നാ പിന്നെ വിദ്യാഭ്യാസം ഒഴിവാക്കണം, ആ സ്ഥാപനം നമുക്ക് വേണ്ട. അതാ പറഞ്ഞത്, അത് അങ്ങനത്തെ അല്ലാത്ത മുസ്ലിംസിന്റെ മാത്രമായിട്ടുള്ള സ്ഥാപനങ്ങള് ഒരു 10% കാണത്തുള്ളൂ. എന്നാ അത് തിരഞ്ഞെടുക്കണം? അവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിലോ? കിട്ടിയിട്ടില്ലെങ്കിൽ പഠിക്കണ്ടെന്ന് വിചാരിക്കണം? ഇസ്ലാം പഠിക്കാനല്ലല്ലോ പറയുന്നത്, ഖുർആൻ പഠിക്കാനല്ലല്ലോ, നിസ്കരിക്കാനല്ലേ പറഞ്ഞേ? നിങ്ങളോട് പറഞ്ഞത് എനിക്കറിയണ്ട, നിങ്ങളോട് പറഞ്ഞത് എന്ത് എന്നത് ഇവിടുത്തെ മാനദണ്ഡമല്ല, തെളിവല്ല. ഇവിടെ ഖുർആൻ എന്തു പറഞ്ഞു അതാണ് തെളിവ്. പലതരം യൂട്യൂബ് വീഡിയോസും അത് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നത്. റൈസേ, റൈസ് കുറച്ചുകൂടി ഒന്ന് കൾച്ചറോടുകൂടി സംസാരിക്കണം, കുറച്ചുകൂടി ബുദ്ധിയോടെ. റൈസേ, എന്റെ പൊന്നാര റൈസ്, ഇത് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരിക്കൽ പോലും ഞാൻ കേട്ടില്ല. റൈസേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കാൻ വന്നത്? നിങ്ങൾക്ക് 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 ഈ 42 സംസാരിക്കണം ആഗ്രഹം ഉണ്ടാവാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നേരിട്ട് സംസാരിക്കാൻ സമയം കിട്ടിയപ്പോൾ സംസാരിച്ചാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഒരു ആകുലത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മലപ്പുറം ജില്ലയെ പഠിച്ചു വളർന്നിട്ട് ജനിച്ചത് ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നു, കോട്ടയത്തെ കുറിച്ചാണെന്നും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള കാര്യത്തിൽ എപ്പോഴും എനിക്കൊരു മനസ്സിനൊരു വിഷമം തോന്നാറുണ്ടായിരുന്നു. ഹലോ റൈസ്, ഇത്രയും സമയം സംസാരിച്ചിട്ട് ഖുർആനോ ഹദീസോ എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ആ സ്ഥാപനം, ഈ സ്ഥാപനം, മറ്റേ സ്ഥാപനം, ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഖുർആനിൽ നിങ്ങൾക്ക് ഇപ്പം ഈ എന്താ പറയാ, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ട കാര്യങ്ങൾ ഞാൻ പിന്നീട് അബ്ദുസമദ് സംതാനിയോ അല്ലെങ്കിൽ ഇതുപോലെ അബ്ദുസമദ് പൂക്കോട്ടൂരോ ഇങ്ങനത്തെ ഏതെങ്കിലും പ്രഭാഷണന്മാരെ അവരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരുപാട് ആളുകളുണ്ട് അത് നിങ്ങൾ ക്ലിയർ ആക്കി തരാനായിട്ട്. അല്ലാണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാത്ത ഏതെങ്കിലും ആദേശങ്ങളോ ഖുർആനിക് വാക്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ഏതാ ഉള്ളത്? സിമ്പിളായിട്ടുള്ളതുണ്ടെങ്കിൽ പറയാം. റൈസിന് എന്താ വേണ്ടത് റൈസേ? ഞാൻ എന്താ പറഞ്ഞത് റൈസേ? ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ ഖുർആനും ഹദീസുമാണ്. ആ ഖുർആനിലും ഹദീസിലും ഉള്ളത് നിങ്ങളുടെ മുസ്ലിം പുരോഹിതർ കൃത്യമായ രൂപത്തിൽ നിങ്ങളോട് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അവര് പഠിപ്പിക്കാത്ത പാഠഭാഗങ്ങൾ എന്നെ പോലെയുള്ളവർക്ക് എടുത്ത് പുറത്തു പറയേണ്ടി വരുന്നത്. നിങ്ങൾ പറഞ്ഞു അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ, അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അത് ഖുർആനിലുണ്ട്. ശരി, ഖുർആനിലുണ്ടായിക്കോട്ടെ, അത് കമ്പൽസറി ആയിരിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ. അപ്പൊ ഖുർആനിലെ ചിലത് മാത്രം കമ്പൽസറിയും ചിലത് കമ്പൽസറി അല്ലാത്തതുമാണോ? ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അടിമയുടെ കാര്യം അന്നത്തെ കാലത്തുള്ളതാണ്. അപ്പൊ ഖുർആനിൽ തള്ളാനുള്ളത് ഉണ്ടെന്നാ പറയുന്നേ? വരുന്നില്ല. ഖുർആനിൽ തള്ളാനുള്ളത് ഉണ്ടെന്നാ പറയുന്നേ?
അല്ലല്ല കുറെ തള്ളന്നല്ല ഞാൻ പറഞ്ഞ, ഓരോന്നിനും ഓരോന്നിന്റെ കേസ് സ്റ്റഡീസ് ഉണ്ട്. അവിടെ നിൽക്ക് ഒരു മിനിറ്റ്. ഖുർആനിൽ ഇക്കാലഘട്ടത്തിന് യോജിക്കാത്ത വചനങ്ങൾ ഉണ്ട് എന്നാണ് ഉറൈസ് പറയുന്നത്? ഇക്കാലഘട്ടത്തിന് നല്ല ഉദ്ദേശം, അടിമത്തത്തിന്റെ കാര്യം പുള്ളി ഖുർആനത്ത് പറഞ്ഞത് അത് അന്നത്തെ കാലത്തിന് യോജിച്ചതാണ്. എല്ലാ കാലത്തിനും എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്തേക്ക് ഇല്ല എന്നല്ലതിന്റെ അർത്ഥം, എല്ലാ കാലത്തേക്കും ഉള്ളതാണ് ഖുർആൻ എന്ന് വിചാരിച്ച് അന്നത്തെ കാലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നല്ല എനിക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് അതല്ല റൈസേ, ഈ കാലഘട്ടത്തിന് യോജിക്കാൻ പറ്റാത്ത വചനങ്ങൾ ഖുർആനിൽ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആളുകളോട് യുദ്ധം ചെയ്യാനും അവരിൽ ഭീകരത കാണിക്കാനും പറഞ്ഞ ഖുർആൻ വചനം ഇന്ന് എടുക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? നിങ്ങൾ അത് അർത്ഥം മനസ്സിലാക്കി വെച്ചിട്ടുള്ള തെറ്റായിരിക്കാം. അപ്പൊ അതിന്റെ ശരിയായ അർത്ഥം പഠിച്ചിട്ട് റൈസ് പറയത്തില്ല. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം പഠിച്ചിട്ട് റൈസ് നാളെ വാക്കുകളില് കേസ് സ്റ്റഡീസ് എന്തെങ്കിലും കാണും എന്തായാലും. അല്ല, അതിന്റെ ശരിയായ അർത്ഥം പഠി 9:123 വചനമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ശരിയായ അർത്ഥം പഠിച്ചിട്ട് റൈസ് നാളെ വാ. 9:123 നാളെ ഇതേ സമയം രാത്രി 11 ഓക്കെ മാക്സിമം നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി എടുക്കും. കാരണം എനിക്ക് ഓക്കെ പഠിച്ചിട്ട് സ്വസ്ഥതയോടെ വന്നാ മതി, കുഴപ്പമില്ല. ഓക്കെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിപ്പോ സ്വസ്ഥായിട്ട് ഇല്ല, എനിക്ക് ഡൗട്ട് റൈസേ, എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് ക്ലിയർ ആയിട്ടുള്ള വിജ്ഞാനം എനിക്കുള്ളൂ. ഒരുപാട് ആളുകൾ ഇപ്പോ ഒരുപാട് മിസ്ഡ് കോളുകൾ എനിക്ക് വന്നു കിടക്കുക. അപ്പോ റൈസ് തൽക്കാലം വെക്കുക, കാരണം റൈസിന് വേണ്ടി മാത്രം 46 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഒരുപാട് കോളുകൾ വന്നു പോയി, ഒരു കോൾ എടുക്കാൻ പറ്റിയില്ല. ശരി, അജു അസുരൻ ഒരുപാട് നമ്പർ ഒരുപാട് സമയമായിട്ടുള്ള ചോദിക്കുന്നു. ഇതിൻ്റെ തമ്പ്നെയിലുണ്ട് അജു അസുരൻ നമ്പര്, അതുപോലെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്പര്. ഇപ്പം എനിക്കിതിനകത്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പം കമൻ്റ് ഇടാൻ പറ്റുന്നില്ല അതിനകത്തുണ്ട്. അപ്പോൾ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾക്കും ഖുർആനിൽ എന്തു പറയുന്നു ഹദീസിൽ എന്തു പറയുന്നു എന്ന് അറിയില്ല, എന്നാലും അവർക്ക് അവർ മനസ്സിലാക്കിയ ഇസ്ലാം ആ മുസ്ലിം പുരോഹിതൻ പറഞ്ഞു, ഈ മുസ്ലിം പുരോഹിതൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം മനസ്സിലായോ ഇവർക്ക് തെറി വിളിക്കാനും അനാവശ്യങ്ങൾ പുലമ്പാനും അല്ലാതെ അറിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ തെറി പറയുന്ന ആളുകളുണ്ടല്ലോ, ഒരു അപ്പിക്കുപ്പായക്കാരി കുറെ നേരമായിട്ട് വന്നിട്ട് ഇതിനകത്ത് കിടന്ന് മെഴുകുന്നുണ്ട്, കോളിൽ വാ ഇതുപോലെ, അപ്പോഴല്ലേ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഖുർആനിലും ഹദീസിലുമുള്ള പരിജ്ഞാനം എന്താണെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതം പിൻപറ്റുന്നതെന്നും ജനങ്ങളൊന്ന് അറിഞ്ഞോട്ടെന്നേ. റൈസ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് ജീവിക്കണ്ടേ? അപ്പം പിന്നെ വിദ്യാഭ്യാസം വേണ്ട. അല്ല, ഖുർആൻ പറഞ്ഞത് നമസ്കരിച്ചിട്ട് വീട്ടിലിരിക്കാറെന്നല്ല, വീടാണ് ഉത്തമം എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ? അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് അള്ളാഹുവിന് അറിയില്ലായിരുന്നോ? പ്രവാചകൻ അറിയില്ലായിരുന്നോ? അപ്പോ ഏതാണ്ട് ഒരുപാട് കോള്, 12, 15, 17 കോളുകൾ വന്നുപോയി. കാരണം 46 കക്ഷി തന്നെ സംസാരിച്ചല്ലോ, അങ്ങനെ സമയം പോയി. ശരി, അപ്പോ റൈസിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയാമോ, അവരെ വിശ്വസിക്കുന്ന ഇവരെ ഏതാണ്ട് രൂഢമൂലമായി പോയി. 3.5-4 മുതല് മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനമുണ്ടല്ലോ, അതിവരുടെ തലച്ചോറിൽ നിറയെ അതാണ് സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം ഒരു കാര്യം കേട്ടാലൊന്നും അവർക്കത് ചിന്ത വരില്ല. ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയാണ്, നമ്മുടെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, നമ്മുടെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ മറ്റേ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ഇതുമാത്രമേ ഇവർക്കറിയൂ. അല്ലാതെ അതിൻ്റെ ഖുർആനിൻ്റെ മാനം എന്താണ്, ഖുർആൻ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഹദീസുകൾ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് ഇവർക്കറിയില്ല. ഇവരിത് ചിന്തിക്കുകയുമില്ല. ഇദ്ദേഹം ആരിഫിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പറയുന്നുണ്ട് ആരിഫ് നമുക്ക് സംസാരിക്കാൻ സമയം തരില്ല, കക്ഷിക്ക് സംസാരിക്കാൻ സമയം കൊടുത്താലേ കക്ഷി നന്നായിട്ട് സംസാരിക്കും. ഒരു പക്ഷേ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണെന്നാണ് പറഞ്ഞത്. ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആശയങ്ങൾ അങ്ങനെയായിരിക്കും.
ഇതിനകത്ത് വന്ന് തെറി പറയുന്ന ആളുകളുണ്ടല്ലോ, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന ആളുകളുണ്ടല്ലോ, അവര് കോളിൽ വാ, ഞാൻ നേരിട്ട് പഠിപ്പിക്കാം. കോളിലൂടെ പഠിപ്പിക്കാം, ജനങ്ങൾക്കും കേൾക്കാൻ പറ്റുമല്ലോ. സൈത്താൻ ഹൈ. ഇവരുടെ കുഴപ്പമല്ല. ഔട്ട് ഓഫ് കവറേജ് അസു. അജു അസുരൻ പറയാൻ മറന്നുപോയി, വാട്സപ്പ് കോള് മാത്രമേ കിട്ടൂ, മറ്റേ കോള് കിട്ടില്ല. ഖുർആനിലും ഹദീസിലും നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ശരി, ആ വിഷയം പറഞ്ഞു ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി, കൃത്യമായിട്ട് അതിൻ്റെ ഇൻഡെക്സ് വരും. അതുപോലെ സുന്നാ ഡോട്ട് കോമിൽ അടിച്ചാൽ ഹദീസുകളും കിട്ടും. ഇന്ന് ഖുർആനും ഹദീസും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അറബി തന്നെ അറിയണം, അറബി ഭാഷ തന്നെ മനസ്സിലാക്കണം, ഒരു നിർബന്ധവുമില്ല. ഇന്ന് എല്ലാ വിജ്ഞാനവും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിക്കും. പിന്നെ നമ്മൾ ഇതിനെ വിഷമിക്കുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് വിജ്ഞാനം ലഭിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ കാലഘട്ടത്തിലെന്നല്ല, ഒരു കാലഘട്ടത്തിനും അനുയോജ്യമായ ഗ്രന്ഥമല്ല ഖുർആൻ. സർവോപരി സ്ത്രീകളുടെ ശവപ്പറമ്പാണ് ഇസ്ലാം. സ്ത്രീകളെ വെറും പെറാനും പേറാനും മാത്രമുള്ള ഒരു യന്ത്രമാക്കി മാറ്റുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്? ഹലോ പറഞ്ഞോ. ഞാൻ പറയാൻ വന്നിട്ടില്ല, ഞാനൊരു ഹിന്ദു ആണ്. ഓക്കെ, പക്ഷെ ഞാൻ RSS-കാരനോ BJP-ക്കാരനോ ഒന്നുമല്ല, ഹിന്ദു ബൈ ബർത്ത് മാത്രമാണ്. ഓക്കെ, ഞാനിപ്പം കറന്റ്ലി ഞാനിപ്പം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഞാനിപ്പോ നാട്ടിലുണ്ട്. ഓക്കെ, എനിക്ക് പറയണമെന്ന് വെച്ചാല് നമ്മുടെ ഈ ഇസ്രായേലിൽ ഞാൻ ജോലി സമയത്താണ് നമ്മുടെ ഒരു പാവപ്പെട്ട പെങ്ങള് മരിച്ചു പോയത്. അതെ, പെങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് എനിക്ക് അവര് കൂടെ പുറപ്പൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഒരു സഹപ്രവർത്തിയായിരുന്നു. ആ സ്ത്രീ മരിച്ച ശേഷം, അത് എന്റെ നാട്ടുകാരെയും കൂടെയാണ്, എനിക്ക് അവരെ പരിചയമൊന്നുമില്ല. ആ സ്ത്രീ മരിച്ച ശേഷം നാട്ടിലേക്ക് ബോഡി കൊണ്ടുവന്നു പോലും, അതായത് അതിന്റെ താഴെ വന്ന് പോലും ചിരിക്കുന്ന സ്മൈൽ ഇടാൻ ഒരുപാട് ആളുണ്ടായിരുന്നു, സന്തോഷം പ്രകടിപ്പിക്കാൻ ഒരുപാട് ആളുകൾ. ഞാൻ എന്റെ ചെറുപ്പം മുതലേ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, മുസ്ലിം ഉണ്ടായിരുന്നു, ഹിന്ദു ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ ഇന്ന് വരെ ഒരു മതത്തെയും നിന്ദിച്ചിട്ടില്ല, ഒരു മതത്തെയും തള്ളി പറഞ്ഞിട്ടില്ല, എന്റെ മൈൻഡ് അങ്ങനല്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാല് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്ത് എനിക്ക് പേടിയുണ്ട്. എനിക്ക് എന്റെ സ്വന്തം മക്കളെ, രണ്ട് മക്കളുണ്ട്, എനിക്ക് രണ്ട് ആമക്കളാണ്, ആ രണ്ട് ആമക്കളാണെങ്കിലും ആ മക്കളെ എനിക്ക് സ്കൂളിൽ വിടാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും ഒക്കെ പേടിയാവും എനിക്കിപ്പോ. സത്യം പേടിയാകുന്ന കാരണം ഞാൻ പറയാം, ഈ ഇസ്ലാം മതം എന്ന് പറയുന്ന സാധനം, ആ സാധനം പണ്ട് എനിക്ക് എന്റെ ചുറ്റും ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കള് അവര് പെരുന്നാൾ വരുമ്പം എന്റെ വീട്ടിൽ വരും, സോറി ഞാൻ അവരുടെ വീട്ടിൽ പോവും, ഓണം വരുമ്പോൾ അവർ എന്റെ വീട്ടിൽ വരും, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി, ഇപ്പൊ അത് ഭയങ്കരമായിട്ട് മാറി. ഇത് ഞാനൊരു മതനിന്ദയ്ക്ക് വേണ്ടി പറയുന്നല്ല, ഞങ്ങൾ ഓരോ ദിവസം പേടിച്ചാണ് ഇപ്പൊ താമസിക്കുന്നതും ജീവിക്കുന്നതും ഇസ്രായേലില്. കാരണം എപ്പം ബോംബ് വീഴും, എപ്പം നമ്മൾ ചാവും, നമുക്ക് അറിയത്തില്ല. ജീവൻ കൈ പിടിച്ചോണം നിൽക്കുന്ന അവിടെ. എന്തായാലും ഇസ്രായേലിലേക്ക് നമ്മൾ പോന്നാൽ, ഇസ്രായേൽ എന്നല്ല പുറത്തൊരു രാജ്യത്തേക്ക് ഒരാൾ ജോലിക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാല് അത് എന്താണ് മറ്റേ ലോകം മുഴുവൻ ചുറ്റിക്കാണുക എന്നൊരു സന്തോഷം ഒന്നുമല്ല. എങ്ങനെയെങ്കിലും പിഴച്ച് പോകണം, ജീവിക്കണം, അതിന് പൈസ വേണം, ഈ ഒരു ആഗ്രഹം കൊണ്ട് പോണതാ നമ്മളെ ഭാര്യയും മക്കളും നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ ഇപ്പൊ ഇവിടെ അന്യനാട്ടിൽ നിൽക്കുമ്പോഴും എനിക്ക് പേടിയാവുകയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഓർത്തിട്ട്. സത്യം എന്തെന്നറിയോ, ഇവർക്ക് നമ്മളൊക്കെ ചെറുപ്പത്തില് സ്കൂളില് ഒക്കെ പഠിച്ച് പാടത്ത് കളിച്ച് റോഡിൽ കളിച്ച് ഒരുമിച്ച് വളർന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷമല്ല ഇന്ന്. ഇന്ന് ഒരുപാട് മതതീവ്രവാദ സംഘടനകൾ വന്നു, മതതീവ്രവാദ പ്രചാരകർ വന്നു, അവര് പഠിപ്പിക്കുന്നതാണ് ശരിയായ ഇസ്ലാം.
നമ്മുടെ സുഹൃത്ത് ഇപ്പം എം എം അക്ബറിന്റെ പീസ് സ്കൂളില് ആറ് വയസ്സുള്ള ഒന്നാം ക്ലാസ്സുകാരനെ പഠിപ്പിച്ചത് അടുത്തിരിക്കുന്നവനെ എങ്ങനെ മതം മാറ്റണമെന്നാണ്. ആ രൂപത്തിലൊരു വിദ്യാഭ്യാസമാണ് ഇന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ, ആറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥത്തിലുള്ളത് ജൂതവിരോധമാണ്. ഓരോ ദിവസവും ഓരോ മുസ്ലിമും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് ഖൈറിൽ മഹ്ലൂബി അലൈഹിം വലല്ലാലീൻ, അല്ലാഹുവേ നീ വഴിപിഴപ്പിക്കുകയും നീ ശപിക്കുകയും ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ, നീ കോപിച്ച ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതെന്ന്. അപ്പൊ ഇസ്രായേലിലെന്ന് പറഞ്ഞാൽ ഇവർ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ, ഈ നാട്ടില് വളർത്തിയെടുക്കാൻ ഭയപ്പെടേണ്ടി വരുന്നത്. ടീച്ചറെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ കൂടെ ഒരു മുസ്ലിം ഉണ്ട്, എന്റെ കൂടെ ഒരു മുസ്ലിം ഉണ്ട്, അവന്റെ പേര് ആലിദ് എന്നാണ്. ആലിദ്, ഓക്കെ, അവനും എന്റെ നാട്ടുകാരനാണ്. അവന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചുമ്മാ ഇങ്ങനെ സ്കോളിൽ പോയപ്പോഴാണ് ആരിഫ് സാറിന്റെ ഒരു ലൈവ് ഇത് കണ്ടത്, ലൈവ് കണ്ടു. നമ്മുടെ നാട്ടിലെ വിശേഷം അറിയാൻ വേണ്ടി കുറെ ലൈവ് കാണും. അങ്ങനെ കണ്ടതാണ് ആരിഫിന്റെ ലൈവ്, സോറി ആരിഫ് സാറിന്റെ ലൈവ്. ആ ലൈവ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ അടുത്ത് കുറെ സംശയം ചോദിച്ചു ഈ ഇസ്ലാമിനെ കുറിച്ച് തന്നെ ഉള്ളത്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇളാ ഇവർക്കൊക്കെ പ്രാന്താണ്, മതത്തിന്റെ പേരില് ആൾക്കാരെ തല്ലാനും കൊല്ലാനും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ മതം വേണ്ടെന്ന് അവൻ പറഞ്ഞു. അവൻ ഒരു പക്കാ വിശ്വാസത്തിന് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരുത്തനാണ്. അവനും ഞാനും ഈ ജൂതന്റെ നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഇവിടെ ഉണ്ട് മുസ്ലിംസ്, അതായത് ഇന്ത്യയിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ വേറെ ഒന്നും വന്നല്ല, ഇവിടെ ഉള്ള മുസ്ലിംസ് ഉണ്ട്, ഇസ്രായേലിലുള്ള മുസ്ലിംസ് ഉണ്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര്. ഞാൻ നേഴ്സാണേ, ഇവിടെ ഉള്ള ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അവര് പോലും പേടിച്ച്, അതായത് ഏത് നിമിഷവും നമ്മുടെ ജീവൻ പോകാന്ന് പറഞ്ഞ അവസ്ഥ നിൽക്കുന്നത്. ഇപ്പൊ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും എന്താണെന്നറിയാമോ, അവര് ബൈബർത്ത് മുസ്ലിമാണ്, അവര് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ട് മുസ്ലിമാണ്. അതായത് ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ കുത്തിലും കോമയിലും മറിഞ്ഞു വീഴുന്നവരല്ല അവര്. അവര് ജന്മം കൊണ്ട് മുസ്ലിമാണ്, കർമ്മം കൊണ്ട് മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവർക്ക് നമ്മളെ പോലും അംഗീകരിക്കാൻ പറ്റുന്നത്. അല്ല, എനിക്കിപ്പം എനിക്കിപ്പം ടീച്ചറെ വിളിക്കണം തോന്നിയതും എനിക്കിത് പറയണം തോന്നിയ കാര്യം ഞാൻ പറയാം. അതായത് RSS, BJP ഇതിലൊന്നും എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ എന്റെ ഞാൻ എനിക്ക് അറിവ് വെച്ച കാലം തൊട്ട് എന്റെ അച്ഛനോ അമ്മയോ ആരും, എന്റെ അച്ഛൻ ഹിന്ദുവാണ്, അമ്മ ക്രിസ്ത്യാനിയാണ്, ഓക്കെ. അപ്പൊ എന്റെ അച്ഛനോ അമ്മയോ ആരും എന്നോട് പള്ളിയിൽ പോണമെന്നോ അമ്പലത്തിൽ പോണമെന്നോ പറഞ്ഞിട്ടേ ഇല്ല. നമ്മള് അങ്ങനെ വളർന്ന ആൾക്കാരാണ് എന്ന് വെച്ച് നമുക്ക് ദൈവവിശ്വാസം ഇല്ലെന്നല്ല, നമ്മൾ ദൈവവിശ്വാസം തന്നെയാണ്. ദൈവം എന്ന് പറഞ്ഞൊരു സ്ഥാനം എനിക്ക് അവിടെ എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മള്. അതുകൊണ്ടാണ് ഇപ്പോഴും ജീവനോടിക്കുന്നത്, ഇസ്രായേലായിട്ട് ഇപ്പോഴും ജീവനോടിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മള്. നമ്മൾ നമ്മുടെ മക്കൾക്കാണെങ്കിൽ പോലും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അച്ഛന ഹിന്ദു അമ്മ ക്രിസ്ത്യാനിയാണ്, ഞാൻ എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോള് ഉണ്ടായാലും അവർക്ക് ഞാൻ എന്തും പറഞ്ഞു കൊടുക്കും, ക്രിസ്ത്യാനി വിശ്വസിക്കണോ ഹിന്ദു വിശ്വസിക്കണോ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും എനിക്കറിയില്ല. ഞാൻ അതുപോലെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു മതമായതും ഈ മുസ്ലിം. ഞാൻ ഒരിക്കലും ഒരു തരത്തിലും ആ ഒരു മതവിദ്വേഷം മനസ്സിൽ വെച്ചിട്ടുള്ള ആളല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയാവുന്നുണ്ട്. ആ പേടിക്ക് കാരണം ഇവര് തന്നെയാണ്. ഞാന് ഈ അന്യനാട്ടിൽ ഇരുന്നിട്ട് ഞാൻ കേട്ടൊരു കാര്യം, ഒരു കുഞ്ഞു കൊച്ച് എട്ടും പൊട്ടും തിരിഞ്ഞൊരു പയ്യൻ ഇരുന്ന് പറയുന്നു അവല് മലരം വെച്ചോ കുന്തിരിക്കം വെച്ചോ ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളല്ല കാലം വരുന്നുണ്ടെന്ന് പറയണം. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൂടി ഇത്രയും വിദ്വേഷം ചെല്ലണമെങ്കിൽ ഇത്രയും വിദ്വേഷം. ഇപ്പൊ ഞാൻ ആ കമന്റ് ബോക്സ് നിറച്ച് ഞാൻ കണ്ടു. ഈ ടീച്ചർ ഇന്നലെ പോലെ എന്റെ അടുത്ത് പറഞ്ഞു ഈ റിപ്പീറ്റ് കമന്റ് ഇടല്ലേ എന്ന്. ഞാനത് ഇടുന്നത് ഇട്ടത് വെച്ചാൽ ടീച്ചറിന്റെ ശ്രദ്ധയിലേക്ക് എന്റെ കമന്റ് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇട്ടതാണ്. ആയിക്കോട്ടെ, സ്പാം ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇപ്പൊ പോലും ഈ കമന്റ് ബോക്സിന്റെ അടിയിൽ പോലും വന്നിട്ട് ടീച്ചറിന്റെ തൊണ്ടയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ആൾക്കാര് അവര് ഒരു നിമിഷം ആ സമയത്തിന്റെ പകുതി അവരെടുത്ത് എന്താണ് ഈ സംഭവം എന്ന് പഠിക്കാൻ ഒരു ശ്രമം നടത്തിയാല് അവർക്ക് മനസ്സിലാവും. എന്റെ അടുത്ത് എന്റെ ഞാനിപ്പോ ഞാൻ പറഞ്ഞു ഹിന്ദുവാണ്, പക്ക ഹിന്ദുവാണ്, ഹിന്ദു ആയ എന്റെ അടുത്ത് എന്റെ അപ്പനോ അമ്മയോ എന്റെ അമ്പലത്തിലെ പൂജാരിയോ ആരും പറഞ്ഞിട്ടില്ല എല്ലാ ദിവസവും നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും അമ്പലത്തിൽ വരണം, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പണ്ട് കേട്ട് മനസ്സിലാക്കിയ ഒരു മുസ്ലിം ഉണ്ട്. ആ മുസ്ലിം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ സഹായിക്കുക, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം,
ഇങ്ങനെയൊക്കെ കേട്ട് ആ ഇതിൽ എനിക്ക് ഭയങ്കര സ്നേഹവും ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം ഇപ്പം ഇതിനെ കുറിച്ച് അറിഞ്ഞ ശേഷം, ഇതിനെ കുറിച്ച് അറിഞ്ഞ ശേഷം മാത്രമല്ല കേട്ടോ, ഇതിനെ കുറിച്ച് അറിഞ്ഞതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പം മോഡി വന്നാൽ എല്ലാരെയും കൊല്ലും, സർവനാശമായിരിക്കും എന്നൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാർ, അതിന്റെ ഒക്കെ പുറകിലായിട്ട് ഇവർക്കൊക്കെ കുറെ അജണ്ടകളുണ്ട്, അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം ഈ അന്യനാട്ടിൽ വന്ന് ടീച്ചറിന് തോന്നുന്നുണ്ടോ, ഞാൻ ടീച്ചറിന് വിളിക്കുന്ന ആ ഒരു ഇഷ്ടത്തോ സ്നേഹത്തിനും കൊണ്ട് മാത്രമായിട്ടോ, അല്ലാണ്ട് ടീച്ചർ ഇപ്പം നിരന്തരമായിട്ട് ഒന്ന് മുസ്ലിങ്ങളെ ഈ ഇത് പറയുന്നതുകൊണ്ടല്ല, എനിക്ക് ആര്യ സാറിനെ വലിയ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ഫാക്റ്റാണ്, ആ ഫാക്ട് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇഷ്ടമുള്ളത്. അപ്പം ടീച്ചറാണെങ്കിലും ഈ ആര്യ സാറാണെങ്കിലും ഇതിലെല്ലാം പറയുന്ന വെച്ചാൽ നിങ്ങൾ പൈസ മേടിച്ചിട്ട് പറഞ്ഞെന്ന് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഹാലിൽ നിന്ന് പറഞ്ഞ ഫ്രണ്ട്, ആ ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞത് എടാ നിനക്ക് എന്നെ ഇത്രയും കാലോട്ട് അറിയാലോ, ഞാൻ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞങ്ങളെ ഗ്രന്ഥത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം അവനെ കാണുന്നു, ഇപ്പൊ അവനെ കാണുന്നല്ല, ഇപ്പം അവൻ ഏകദേശം ഒരു എക്സ് മുസ്ലിം ലെവലിൽ നിൽക്കുകയാണ്. എന്തിനാണ് ഇപ്പൊ ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ എന്റെ മതത്തിനെ കുറിച്ച് മാത്രം പൊക്കി പൊക്കി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സമാധാനം ഉണ്ടാവും? ഒരിക്കലുമില്ല. ഞാൻ ഹിന്ദുവിന്റെ കടയിൽ നിന്ന് സാധനം മേടിക്കുള്ളൂ, ഞാൻ ഹിന്ദുവിന്റെ കട ഹിന്ദു ഉത്പാദിപ്പിക്കുന്ന സാധനം മേടിക്കുള്ളൂ. എന്തിനാണ് എന്തിനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത്? അതിനിടയ്ക്ക് വന്ന് വേറെ സാധനം ഹലാലിൽ എന്താണ് ഹലാലിൽ? ഇവർക്ക് പ്രധാനമായിട്ടും ഒരു അജണ്ടയുണ്ട്, അതായത് ലോകം മുഴുവനും ഇസ്ലാം മതത്തിന്റെ കീഴിലാക്കി മാറ്റണം. അത് ഖുർആൻ ഇവരോട് കൽപ്പിച്ചതാ. എല്ലാത്തിനും കഴിയുന്ന അള്ളാഹു വിചാരിച്ചെങ്കിൽ ഒരു നിമിഷം മതിയായിരുന്നു ഈ ഇസ്ലാം മതമാക്കി മാറ്റാൻ ലോകം മുഴുവനും. പക്ഷേ അള്ളാഹു അതിന് ശ്രമിക്കാത്തത് കൊണ്ട് ഇവരെ ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. 10 മിനിറ്റ് ആയി, അസുരൻ ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് പിന്നീട് ബാക്കി സംസാരിക്കാം. വിളിച്ചതിന് വളരെ സന്തോഷം. എനിക്ക് വേറെ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്, രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അള്ളാഹു ആണ് ദൈവം എന്ന് വെച്ചു, ഈ ലോകത്തിനെ ഫുള്ള് സൃഷ്ടിച്ചതും പരിപാലിച്ചതും എല്ലാം അള്ളാഹു ആണ് തന്നെ വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ടീച്ചറിനെ പോലെയോ അല്ലെങ്കിൽ ആരിഫ് സാറിനെ പോലെയോ ആൾക്കാർ ഉണ്ടാവുമായിരുന്നു? ഇല്ല. സിമ്പിൾ ചോദ്യം അത്രേ ഉള്ളൂ. ഒന്ന്, രണ്ട്, ഇപ്പം മറ്റു മതങ്ങൾ എടുത്തോ, ജൂതമതമോ ഹിന്ദുമതമോ ക്രിസ്ത്യാനിയോ വാട്ടവർ എന്ത് വേണമെടുത്തു, ഇതിൽ ഒരിടത്ത് പോലും മറ്റുള്ള മതത്തിലുള്ള വിശ്വസിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ മറ്റു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ കല്ലാനോ കൊല ഒന്നും പറയുന്നില്ല. ഈ ഇതെല്ലാം വെച്ചിട്ട് ഇസ്ലാം മതം എടുത്ത് ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് എന്താ പറയുന്നത്? ഇപ്പൊ ഞാൻ ഇതുവരെ ഖുർആൻ വായിച്ചിട്ടില്ല, ഇപ്പൊ ഞാൻ വായിക്കാൻ തുടങ്ങി, കുറച്ചെ വായിക്കാൻ തുടങ്ങി. ഇപ്പം അത് നിങ്ങളെ കാരണം, ജാന ടീച്ചറും ഈ ആരിഫ് സാറും ഒക്കെ കാരണം. ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാൻ കാരണവും അന്യമത വിരുദ്ധത ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു, അത് നിഴലിച്ചു നിൽക്കുന്നു. എന്റെ ചോദ്യം അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടിൽ വരുന്നു, എന്റെ ജീവിതം നയിക്കുന്നു. എന്റെ ഫ്രണ്ട് പള്ളി പോകുന്നു, നിസ്കരിക്കുന്നു, അവൻ തിരിച്ചു വരുന്നു, എന്താ പ്രശ്നം? പക്ഷെ അവിടെ മൈക്ക് വെച്ച് പോലും നിങ്ങൾ പറഞ്ഞ ഈ അറബിയിൽ വെച്ച് വിളിച്ചു കാരണം എനിക്കറിഞ്ഞൂടായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, മറ്റേ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണിത്? പോട്ടെ, ഇല്ലെങ്കിൽ പോലും ഇപ്പം ആരിഫ് സാറിന്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അതിന് പറഞ്ഞാല് ഈ അറബികൾക്ക് വേണ്ടി മാത്രം ഇറക്കിയതാണ് ഖുർആൻ എന്ന പുള്ളി പറഞ്ഞത്. എനിക്കറിയില്ല, അറബികൾക്ക് വേണ്ടി മാത്രം ഇറക്കിയതാണ് ഖുർആൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെയുള്ള സകല മുസ്ലിങ്ങളുടെയും, അതായത് നമ്മുടെ നാട്ടിലുള്ള സകല മുസ്ലിങ്ങളുടെയും തലമുറകൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഈഴവനോ നായരോ ഒക്കെ ആയിരിക്കും. ഇവര് അവർക്ക് വേണ്ടി തുള്ളുന്നത് എന്തിനാ? ശരിയാണ് സുഹൃത്തെ, ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ സമീപിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹമാസ് പാലസ്തീൻ എന്നൊരു രാജ്യം ഇസ്രായേൽ അംഗീകരിച്ചാണ്, ഇസ്രായേലിനെ പാലസ്തീൻ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഈ ഹമാസ് എന്ന് പറഞ്ഞൊരു സ്ഥാനം വന്ന ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് 6 അറബ് രാജ്യങ്ങളോട് അടിച്ചു നിന്ന സ്ഥലമാണ് ഇസ്രായേൽ. എന്നിട്ട് പോലും ഇസ്രായേൽ തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഞാന് ഇത് പറയുന്നത് ജൂതന്മാരുടെ സ്നേഹം കൊണ്ടല്ല,
ഞാൻ പഠിച്ച ഒരു ഇത് വെച്ച് ഞാൻ പറയുന്ന, ഇപ്പൊ ഈ ഹമാസ് ഒന്നും ഈ 7-ാം തീയതി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയ ശേഷമാണ് ഇവർ തിരിച്ചടിച്ചത്. അല്ലാണ്ട് അങ്ങോട്ട് പോയി ഇസ്രായേൽ ഇന്ന് വരെ ആക്രമിച്ച ചരിത്രം എനിക്കറിഞ്ഞൂടാ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സുഹൃത്തെ. കാരണം ജൂതന്മാരോട് അങ്ങോട്ട് കയറി ഹമാസ് ഭീകരർ 7-ാം തീയതി നുഴഞ്ഞു കയറിയതിന്റെ പ്രത്യാഘാതമാണ് ഇന്നും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കുക, 13 മിനിറ്റോളം സംസാരിച്ചു, ഇനിയും അടുത്ത ദിവസം തീർച്ചയായിട്ടും വിളിക്കാം. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ മനസ്സ് കാണിച്ചിട്ട്. ഓക്കെ, വളരെ നന്ദി അസുരേ, താങ്ക് യു. ഏതാണ്ട് 1.5 മണിക്കൂറായി, അപ്പൊ പിന്നെ നമുക്കിനിയും കോള് നാളെ ആക്കിയാലും ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഹലോ, അതെ അതെ അല്ലേ? അതെ അതെ. ഞാനീ ലൈവ് കൊണ്ട് വിളിക്കാം. ഓക്കെ, സന്തോഷം, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഇത് ഇപ്പൊ ഈ നിങ്ങൾക്ക് ഈ ഇസ്ലാം മതത്തിനെ പറ്റി പറയണതൊക്കെ സത്യത്തിൽ ശരിയാണോ? ശരിയാണോ എന്നാണോ ചോദിക്കുന്നത്? ശരിയല്ലെങ്കിൽ നിങ്ങൾ സമർത്ഥിക്കല്ലേ വേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്ന്? സമ്മതിക്കാൻ എനിക്ക് അറിയൂല. അതെ, ഞാൻ എനിക്ക് അറിയത്തില്ലെങ്കിലോ അത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിലോ ഞാനത് പബ്ലിക്കിൽ ഒന്ന് പറയില്ലല്ലോ. ഉള്ളതല്ലെങ്കിൽ പറയില്ലല്ലോ. ഖുർആനും ഹദീസും വെച്ച് സമർത്ഥിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ ഖുർആനിലും ഹദീസിലും ഉള്ള വസ്തുതകൾ പറഞ്ഞിട്ടാണല്ലോ പറയുന്നേ. ഇൻഡെക്സ് പറയാറുണ്ടല്ലോ, ഇന്ന അധ്യായം, ഇന്ന വചനം. ഓക്കെ, മറ്റൊന്നും ഇല്ലല്ലോ ചോദിക്കാൻ. മറ്റൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാണെങ്കിൽ ഇത് ഭയങ്കര അപകടമാണ്. അതെ, അപകടമായതുകൊണ്ടാണ് നമ്മൾ ജീവൻ അപകടപ്പെടുത്തിയത് തുറന്നു പറയുന്നത്. ഞാൻ വേറൊരു മതത്തിൽപ്പെട്ട ആളാണ്, പക്ഷേ ഞാൻ എന്റെ മതകേന്ദ്രത്തെ ഞാൻ കണ്ടിട്ടുമില്ല, ഇതുവരെ നോക്കിയിട്ടുമില്ല. ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരി, സന്തോഷം. ശരി ശരി എന്നാ, ഞാൻ ഇത് അറി. ഹലോ, 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 കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ടോ? ഒന്ന് ഉറക്കെ സംസാരിക്കേ. ആ, ഓക്കെ. ഞാൻ പോസ്റ്റർ ലൈവ് കണ്ടോണ്ടിരിക്കാം. ശരി, ഓക്കെ, സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് വിളിച്ചത്, ലൈവ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ലൈവ് നോക്കിയപ്പോ കണ്ടെന്ന് മാത്രം. എനിക്ക് സച്ചൻ പറഞ്ഞ എനിക്ക് വിഷയമല്ല, അറിയും കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ മനസ്സിലാണ്. കുറച്ച് ഉറക്കെ സംസാരിക്കോ, കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മതസ്ഥനാണ്, ഹിന്ദുസ് ആണ്. പക്ഷെ ഞാൻ മലപ്പുറത്ത് തന്നെയാണ്, കുറ്റിപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാനൊരു ഇന്ത്യയുടെ വർക്കാരാണ്. ശരി. ഞാൻ ഒരുപാട് സത്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ചു പോകുന്നതും ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെയാണ്. ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ ഞാനും ഒരു അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കുന്നല്ല എന്നുള്ളൂ, വിശ്വാസമുള്ള വ്യക്തിയാണ്. പക്ഷെ ടീച്ചർ ഇങ്ങനെ പറയുമ്പോഴും ഇതിൽ ഒരുപാട് നല്ലവരായ ആൾക്കാരും ഉണ്ട്. ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഈ തർക്കിക്കാൻ ഒന്നും എനിക്ക് അറിഞ്ഞില്ല. കേട്ടപ്പോ മനസ്സിലുള്ള ഏതും തോന്നുന്ന മാത്രം. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ എല്ലാവരും മോശക്കാരാണ് എന്ന് പറയുന്നില്ല, എല്ലാവരും തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആകെ പറയുന്നത് എന്തേ ഉള്ളൂ, ഖുർആനിലും ഹദീസിലും ഇന്ന ഇന്ന വസ്തുതകളുണ്ട്, ഇത് മാനവിക വിരുദ്ധമാണ്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, അതുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇല്ല, അവരെ പറയുന്നില്ലല്ലോ. തീവ്രവാദികളായ ആളുകളെ കുറിച്ചിട്ട് മാത്രമേ വിമർശിക്കാറുള്ളൂ. ഇപ്പൊ എന്റെ ഫാമിലിയും ഉണ്ട്, എന്റെ ഹസ്ബൻഡ് മുസ്ലിമാണ്. അദ്ദേഹത്തിന് വേദനിക്കേണ്ട കാര്യമില്ല, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഒരു ഹിന്ദുസ് ആണ്, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ മതത്തിൽ ശരിയോ തെറ്റോ എന്തോ ഉണ്ടായിക്കോട്ടെ, ഞാൻ ജീവിക്കുന്ന ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് എനിക്ക് എന്റെ വ്യക്തിത്വം അനുസരിച്ച് നല്ല ജീവിതം തിരിച്ചറിയാൻ പറ്റും. അതിലെ മതത്തിൽ നല്ലതായ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നു, അല്ലാത്ത ഞാൻ മറ്റേക്കൂടെ വിടുന്നു. എന്നിട്ടും ഞാൻ എന്റെ ഫ്രണ്ട്സും കൂട്ടുകാരും എല്ലാവരുടെ അടുത്തും നല്ലപോലെ പെരുമാറുന്നു. അപ്പൊ അങ്ങനെ
അപ്പൊ അതിൽ ഇതിൽ ഞങ്ങളിൽ തന്നെ ഒരുപാട് മോശമാക്കലൊക്കെ ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ ഈശ്വര ഞാൻ പറയുന്ന സമയത്ത് വേദനിക്കുന്ന ഒരു സംഭവം ഇല്ലേന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പൊ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു, മനസ്സ് കുറച്ചേതായിട്ട് വേദനിച്ചു. അല്ല, അത് വേദനിക്കേണ്ട കാര്യമൊന്നും ഇല്ല വിഷ്ണു. ഇവിടെ അത്തരം തീവ്ര മതവിശ്വാസികളായ ആളുകളെ മാത്രമേ വിമർശിക്കുന്നുള്ളൂ. അതിനകത്ത് നല്ലവരായ ആളുകൾക്ക് വേദന തോന്നേണ്ട കാര്യമില്ല. ഇപ്പൊ വയനാട്ടിൽ ഒരു ദുരന്തം നടന്നു, ആ ദുരന്തത്തിൽ മതം ചേർക്കാൻ വരുന്നവരെ കട്ടയ്ക്ക് നിന്ന് വിമർശിക്കും. അവിടെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് മതം കലർത്താൻ വന്നാൽ അതിനെ വിമർശിക്കും. എന്റെ ജീവിതവും വർക്കും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒരുപാട് അതാണ് വിഷ്ണു, ഞാൻ പറഞ്ഞത് വിഷ്ണുവിന് മനസ്സിലായോ? വിഷ്ണുവിന് ഒരുപാട് നല്ലവരായിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട്. എന്റെ ഹസ്ബൻഡ് മുസ്ലിമാണ്, എന്റെ സഹോദരങ്ങൾ മുസ്ലിമാണ്, എന്റെ ഉമ്മ മുസ്ലിമാണ്, എന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും മുസ്ലിമാണ്. എന്റെ മക്കളെ ഞാൻ മതം പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അവർക്കൊന്നും ഇതിൽ ഒരു വേദനയും തോന്നുന്നില്ല, കാരണം ഞാൻ അവരെ ആരെയും പറഞ്ഞിട്ടില്ല. ശരിയായിരിക്കാം, നല്ലവരായ മുസ്ലിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇതില്. കുറച്ച് മുന്നേ എഞ്ചിനീയർ പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് ശേഷം ഞാൻ കണ്ടു കേട്ട് തുടങ്ങിയത്. അവൻ എനിക്ക് കേട്ടപ്പോ തോന്നിയാണ് അവൻ്റെ ഒരു മനുഷ്യനാണ്, പക്ഷെ അവന്റെ മതം അങ്ങനെ അവൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ല കാര്യം എടുക്കുന്നുള്ളൂ, അല്ലാത്ത എടുക്കുന്നില്ല. അല്ല, ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളാനും കൊള്ളാനും ഉള്ളതല്ല, അതിലെല്ലാം അക്സെപ്റ്റബിൾ ആണ്, എല്ലാ കാലഘട്ടത്തിനും യോജിച്ചതാണെന്ന് ഖുർആൻ പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ ബുദ്ധിയും യുക്തിയും കൊണ്ടുവന്നിട്ട് കുറച്ച് തള്ളുക കുറച്ച് കൊള്ളുക അത് ഇസ്ലാമിന് പറ്റില്ല. അതുവരെ ഗാന്ധിജി ഒരാള് ശ്രമിച്ചത് കൊണ്ട് സ്വാതന്ത്ര്യ ഭാരതമായില്ലേ? ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹവും അതുപോലെ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യുകയും ചെയ്തിട്ടില്ലായിരുന്നെങ്കിലോ? അന്ന് ഗാന്ധിജി അത് വിചാരിച്ചിരുന്നെങ്കിലോ? സുഭാഷ് ചന്ദ്രബോസ് അത് വിചാരിച്ചിരുന്നെങ്കിലോ? ആദ്യം ഒരു ശബ്ദം ഉണ്ടാകാനാണ് പ്രയാസം, അതിനെ തുടർന്ന് പിന്നീട് ശബ്ദങ്ങൾ ഉണ്ടായിക്കോളും. ഓക്കേ വിഷ്ണു, വളരെ സന്തോഷം. എന്തായാലും മനസ്സിൽ ഉദിച്ച ചോദ്യം ചോദിക്കാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ, വലിയ സന്തോഷം. ഓക്കേ, ഇനിയും വിളിക്കുക. നന്ദി. ഹലോ, 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 ആ ഹലോ, അജു പറയൂ. ആ ടീച്ചർ, ഇന്നലത്തെ ലൈവ് കണ്ടു, വലിയ സന്തോഷം. ഒരു മിനിറ്റ്, ആരോ ഒരാൾ ചോദിക്കുന്നു ഹസ്ബൻഡ് ഡിവോഴ്സ് ആയോ എന്ന്. ആഷി, എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, വിളിക്കണോ? നിനക്ക് കണ്ടാലേ നിനക്ക് മനസ്സിന് സമാധാനം കിട്ടത്തുള്ളോ? നിന്റെ നെഞ്ചിലെ കല്ല് താഴെ ഇറങ്ങണമെങ്കിൽ ഞാൻ ഡിവോഴ്സ് ആണോ അല്ലേന്ന് അറിയണോ? ഇക്ക കാണിച്ചു തരാം. ശരി, കമൽ നിങ്ങൾ പറഞ്ഞോളൂ. അജു പറയൂ. അപ്പോ ഇന്നലത്തെ ലൈവിന്റെ അകത്ത് ഞാനൊരു മതവിശ്വാസി ഒന്നുമല്ല, ഞാനൊരു കോമനായിട്ടൊരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു മതവിശ്വാസം കാര്യമൊന്നും അല്ല, ജീവിതം മരിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആയതൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ആക്ഷേപങ്ങള് ആ ഒരു വിശ്വാസം നല്ല രീതിക്ക് വിശ്വാസിക്കുന്ന ഒരുപാട് ആൾക്കാരെ മാനസികമായിട്ട് വല്ലാതെ തളർത്തു. അവരിനെ, കാരണം അവര് സഹോദരന്മാരായിട്ട് കാണുന്ന വിഭാഗത്തിന് എനക്കും പരിചയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ മതവും കാര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ. പക്ഷെ ഇതില് പേരിന് അവര് മതവിശ്വാസിയാണ്, പക്ഷെ എല്ലാരും ഒരുമിച്ച് ഒപ്പരോ, എന്താ ഓണത്തിനാണെങ്കിലും പെരുന്നാക്കാണെങ്കിലും ഒപ്പരാണ് നമ്മുടെ നാട്ടിലെല്ലാം എല്ലാരും നടക്കുന്നത്. അപ്പോ ഇങ്ങനെ നടക്കുന്ന ഒരു സമൂഹത്തില് ഈ ഒരു രീതിയിലുള്ള ടോക്ക് അവരിലുള്ള മത ഇത് വീർണപ്പെടുത്തൂല, അങ്ങനെ ഒരു ഇതില്ല, അതല്ലേ ചെയ്യുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോ ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാണോ? അജു, എല്ലാ മതത്തിലും നല്ലവരുമുണ്ട് ചീത്തയാളുകളുമുണ്ട്.
നമ്മള് ഈ കാലഘട്ടത്തില് നമ്മുടെ ജീവിതത്തിന്റെ ഏതു മേഖലയിലാണോ നമുക്ക് മതം ആവശ്യമുള്ളത് അത് സ്വകാര്യതയായിരിക്കണം. ഒരിക്കലും അപരന്റെ മനുഷ്യാവകാശത്തെ ലംഘിക്കുന്നതായിരിക്കരുത്. നമ്മുടെ മതമോ വിശ്വാസമോ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതും ആയിരിക്കരുത്. അത്തരക്കാരെ കുറിച്ച് മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ. ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ കണ്ടല്ലോ, അദ്ദേഹം നല്ല കറകളഞ്ഞ മതവിശ്വാസിയാണ്. അതെ, അപ്പോ അതാണ് പറഞ്ഞത്. ഇത് ഞാന് ഇസ്ലാമിക പ്രഭാഷകർ പറയുന്ന ചില കാര്യങ്ങൾ, അവര് പറയുന്ന ഖുർആനും ഹദീസും, അവര് പറയുന്ന മതപ്രഭാഷണങ്ങൾ, അതുപോലെ ഖുർആനിലും ഹദീസിലുമുള്ള ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റാത്ത വസ്തുതകൾ, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതില് നല്ലവരായ മുസ്ലിങ്ങളുണ്ട്, അവർക്ക് വേദന തോന്നേണ്ട കാര്യമില്ല, കാരണം അവരെ ഇതിനകത്ത് പരാമർശിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസം തന്നെ അപരനും വിശ്വസിക്കണം എന്ന് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ മാത്രമേ ഈ പ്രയാസം വരുന്നുള്ളൂ. ഇപ്പൊ എന്റെയൊക്കെ നമസ്കരിക്കുന്ന ആളാണ് വിശ്വാസിയാണ്, അല്ല ഇപ്പൊ അതുകൊണ്ടാണല്ലോ പിന്നെ സുഹൃത്തെ താങ്കളുടെ പേര് പറയരുത് എന്ന് ഒരാൾ ലൈവിൽ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ നമുക്ക് അവരെ വിമർശിക്കേണ്ടി വരുന്നത്. ഇപ്പൊ എന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവരൊന്നും എന്നെ ഉൾക്കൊള്ളുന്നില്ല, മതം കാരണമാണ്. എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ആരാ, കൊല ചെയ്യാൻ ശ്രമിക്കുന്നത് ആരാ, കേസുകൾ കൊടുത്ത് നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് ആരാ? അതെ, എത്രയോ തവണ വധശ്രമം കഴിഞ്ഞു നിൽക്കുന്ന ആളാണ്. ഇപ്പോ കണ്ണൂരിൽ നിന്ന് രണ്ട് പെണ്ണുങ്ങള് ഐസിസിലേക്ക് പോയിട്ട് അവര് കൊല്ലാനുള്ള ആളുകളുടെ ലിസ്റ്റ് ഇട്ടതിൽ ഒന്നാമത്തെ ആള് ഞാനായിരുന്നു. അവരിന്ന് തിഹാർ ജയിലിലാണ്. എന്താ ഞാൻ ചെയ്ത തെറ്റ്? ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വിശ്വാസം, നമ്മുടെ എന്റെ ഒരു അറിവ് വെച്ചിട്ട് അവർ ചെറുപ്പത്തിൽ പഠിക്കുന്നുണ്ട്, മദ്രസ പോകുന്നുണ്ട്, അത് കഴിഞ്ഞാ പിന്നെ ഓരോരുത്തർ വ്യക്തിത്വത്തിലേക്ക് പോകുന്നേ. ഇവിടെ എന്തെന്നറിയാമോ ബ്രദറെ, ഇവിടുത്തെ വിഷയം നിങ്ങൾ നിങ്ങളുടെ മതം ഫോളോ ചെയ്തോ, അതേ സ്വാതന്ത്ര്യം തന്നെ എനിക്ക് ഏതു മതം ഫോളോ ചെയ്യാനും മതം നിരാകരിക്കാനുമുണ്ട്. അത് ഈ ജനാധിപത്യ ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കാര്യം. അങ്ങനെ മുസ്ലിങ്ങൾ വിചാരിക്കാത്തത് കൊണ്ടാണ് അവരെ തീവ്രവാദികൾ എന്ന് പറയുന്നതും അവരെ വിമർശിക്കേണ്ടി വരുന്നതും. പഠിപ്പുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞ് വിമർശിക്കാതെ അതിന് നല്ലൊരു വേറൊരു വാചകം കണ്ടെത്തോ? കാരണം അതൊരു സമൂഹത്തെ മൊത്തമായിട്ട് അധിക്ഷേപിക്കുന്ന പോലെ ഉണ്ട്. അതെ അതെ സുഹൃത്തെ, ഇസ്ലാമും മുസ്ലിമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇസ്ലാം എന്താണോ അത് ഫോളോ ചെയ്യുന്ന ആളെയാണ് മുസ്ലിം എന്ന് പറഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം. ആ സമാധാനത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവനാണ് മുസ്ലിം. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. ആ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്താണ്? അവിടെ ഭരണത്തിന്റെ രാഷ്ട്രീയമല്ല അവിടെ നടക്കുന്നത്. ഇപ്പോ ആ രാഷ്ട്രീയം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഹിന്ദു വംശഹത്യയിൽ അവസാനിച്ചത്? രാഷ്ട്രീയ മുതലെടുപ്പുകളാണ് അത്. അല്ല, അത് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വംശഹത്യയിലേക്ക് എത്തിയത്? തീർച്ചയായും ഗുജറാത്തിലും ഇതേ സംഭവം. ഗുജറാത്തിലെ, ശരി, ഗുജറാത്തിന് തുടക്കമായിട്ടുള്ള ഗോദ്രയിൽ എന്തായിരുന്നു സംഭവിച്ചത്? അതാണ് പ്രശ്നം. പോയി ചൊറിയുന്നതാണ് സുഹൃത്തെ, പോയി ചൊറിയും, തിരിച്ച് നല്ലതുപോലെ തിരിച്ചടി കിട്ടും. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ പോയി ചൊറിഞ്ഞു, ഇന്നും ഇസ്രായേൽ മാന്തി പിടിച്ചുകൊണ്ട് നിൽക്കുക. എല്ലാം അങ്ങനെ തന്നെയാണ്. അജു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. അത് ഏതോ ആയിക്കോട്ടെ, ഇസ്ലാം ഇപ്പൊ ഇസ്രായേലാണെങ്കിലും ഹമാസിലാണെങ്കിലും മരിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യരാണ്. അജു ചോദിച്ച ചോദ്യത്തിന് ആത്യന്തികമായ ഉത്തരം ഇതാണ്: നല്ലവരായ മുസ്ലിങ്ങളുണ്ട്, അവരെ ഒരിക്കലും എന്റെ വിമർശനം വേദനിപ്പിക്കേണ്ടതില്ല. കാരണം തീവ്രവാദികളായ രാജ്യവിരുദ്ധരായ വിശ്വാസികളെ മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ. അങ്ങനെ തന്നെയാ പറയാറുള്ളത്. മുസ്ലിം എന്ന് മുസ്ലിങ്ങൾ മൊത്തം ഭീകരരാണെന്നോ തീവ്രവാദികളാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. ഇവരെന്നെ വിടത്തില്ലെന്ന് തോന്നുന്നു കേട്ടാ. നമ്മുടെ സമയം ഏതാണ്ട് ആയി കഴിഞ്ഞു, അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനിടയ്ക്ക് ആരും ഒരാൾ വന്നിട്ട് ഭർത്താവില്ലെന്നോ വന്നിട്ട് ആൾ വന്ന് നിന്ന് കണ്ടായിരുന്നല്ലേ, ശരിയെന്നു.
ഓക്കെ, എന്നാ നമുക്കിനി വിടമാട്ടെ. ഹലോ ഹലോ ആ ഹലോ കേൾക്കണ്ടോ? ആ കേൾക്കുന്നുണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ട് ഇസ്ലാമിനെ എതിർക്കാനുള്ള കാരണം എന്താ? ഇസ്ലാമിൽ മാനവിക വിരുദ്ധതകളെ മാത്രമേ എതിർത്തിട്ടുള്ളൂ. എന്താണ് മാനവിക അത് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? ഖുർആനിൽ 6326 വചനങ്ങളുണ്ട്. ഇതിലൊന്നിൽ പോലും മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്നൊരു വചനം ഞാൻ കണ്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതിന് മറുപടി ആയിട്ടില്ല. ഇന്നമൽ മുഅ്മിനൂന, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന വചനം ഖുർആനിലുണ്ട്. പക്ഷേ ഇന്ന മന്നാസു ഇഖ്വ, മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണ് എന്ന വചനം ഖുർആനിലില്ല. അത് ഏത് ഹദീസാണ്? അല്ല, ഏത് ആയത്താണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വയാ. ആ ഏത് സൂറത്തിലുള്ള? തപ്പണം. ഹലോ, ഖുർആൻ വചനമാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഇൻഡെക്സ് വേണമെങ്കിൽ നോക്കിയെടുക്കാം. ടീച്ചർ 35 വർഷം ഇത് ചെയ്തതല്ലേ, പഠിച്ചതല്ലേ? അതെ. അപ്പൊ ടീച്ചറിന് ഇതിനെ പറ്റിയുള്ള മൊത്തം ധാരണകൾ ഉണ്ടാവുമല്ലോ. 35 വർഷം പഠിക്കുവോ ആരെങ്കിലും? അല്ല, 35 വർഷമല്ല, ഈ ഒരു ടീച്ചറിന് എത്ര വയസ്സുണ്ട്? അപ്പൊ അതിനനുസരിച്ച് മതം ചെറുപ്പത്തിൽ തൊട്ട് പഠിച്ചു വന്ന ആളല്ലേ? അപ്പൊ ടീച്ചറിന് ഇതിനെ പറ്റിയുള്ളൊരു ഏത് ആയത്താണ് ഏത് സൂറത്തിലാണെന്നൊക്കെ ഉള്ള ടീച്ചറിന് അറിയില്ലേ? ഖുർആൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ബഹറാണ്. ഖുർആൻ എന്ന് പറഞ്ഞാലേ വലിയ ഒരു കടലാണ്. കടലാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ശരി, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളും ഇത്രയും വർഷം ഇത് പഠിച്ചതാണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വചനം ഞാൻ ചോദിക്കാം. പക്ഷേ എനിക്ക് ടീച്ചറിന്റെ അത്ര അറിവില്ല. ഞാൻ എനിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എനിക്ക് അറിവുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞോ? പിന്നെ ടീച്ചറിനെ വിളിക്കേണ്ട കാര്യം എന്നാ? അത് പറഞ്ഞു. അയ്യോ, അറിവുള്ള ആളുകൾ മൊത്തം ടീച്ചറാണോ? ആ ടീച്ചറാണ്. ഓ, അങ്ങനെയാണല്ലേ. ഡ്രൈവിംഗ് ടീച്ചറ്, നഴ്സറി ടീച്ചറ്, ട്യൂഷൻ ടീച്ചറ്, നഴ്സറി പിള്ളേർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ ടീച്ചറിന് വിളിക്കണേ. നിങ്ങൾ ഇപ്പൊ എന്ത് ചോദിക്കാനാ വന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞതിൽ ടീച്ചർ ഉത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ ചോദിച്ചേ? എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു? ഇസ്ലാമിൽ മാനവികത ഇല്ലാത്തത് കൊണ്ട്? ടീച്ചർ പറഞ്ഞു അള്ളാഹ്ക്ക് ഒരു ഒരു അള്ളാഹുടെ ഒറ്റ തീരുമാനം കൊണ്ട് വേണമെങ്കിൽ ഈ ലോകത്തെ മൊത്തം മുസ്ലിങ്ങളാക്കി മാറ്റാം. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു കേക്ക്. ടീച്ചർ ഒരു കോളിൽ ഞാൻ ലൈവ് കണ്ടതാ. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ടീച്ചർ ഇത്രയും കാലം മുസ്ലിം അല്ല, എന്തായാലും വർഷങ്ങളായിട്ട് ഇസ്ലാം പഠിച്ചു വന്ന ആളല്ലേ. അള്ളാഹു സൃഷ്ടികളെ പരീക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് അതറിയാൻ പാടില്ല. എല്ലാം അറിയുന്ന പഠിച്ചവനും തന്നെ പരീക്ഷിക്കുന്നേ. പിന്നെ 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 എന്തിനാണ് ഭൂമിയും ഈ പ്രപഞ്ചം ഒക്കെ ഉണ്ടാക്കിയേക്കണേ? ആരുണ്ടാക്കിയത്? ഞങ്ങൾ അല്ല, ടീച്ചർ ഇത്രയും കാലം വിശ്വസിച്ചു വന്ന ഇസ്ലാമിൽ പറഞ്ഞത് അല്ലാഹു ആണ് ഈ പ്രപഞ്ചം ഭൂമിയും എല്ലാം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞു. അത് നിങ്ങൾ നിരീശ്വരവാദികൾക്ക് അത് ചോദിക്കേണ്ട ഇതില്ല. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും, ഞാൻ പറയണ എന്നാന്ന് ക്ലിയർ ആയിട്ട് കേക്ക്. ശരിക്കും പറഞ്ഞ ഞങ്ങൾ മതവിശ്വാസികൾ എന്നാ പറയണേ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾ. ഞങ്ങൾ ഞങ്ങളുടെ മതം പറയും പോലെ തന്നെയാണ് വിശ്വസിക്കുക. ഒരിക്കലും ഒരു മതമില്ലാത്ത ആള് വന്ന് ഞങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹുവാണ് ദൈവം എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. അള്ളാഹു ഈ പ്രപഞ്ചം, അപ്പൊ ഞങ്ങളടുത്ത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവന്റെ സൃഷ്ടികളെ പരീക്ഷിക്കുമെന്ന്. അത് പഠിച്ചിട്ടില്ലേ ടീച്ചർ? അത് അറിയും. അപ്പൊ ആ പരീക്ഷണമല്ലേ ഈ കാണുന്നതൊക്കെ? എല്ലാം അറിയുന്ന പടച്ചവന് പരീക്ഷണത്തിന്റെ ആവശ്യം എന്താണ്? ഞാനൊരു കേസ് പറഞ്ഞോട്ടെ, പിന്നെ സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ചേക്കണ എന്തിനാ? അതാണ് ഞാനും ചോദിക്കുന്നത്, എന്തിനാണ്? അല്ല, സ്വർഗവും നരകവും എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്താണ് അർത്ഥമുള്ളത്? ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. എല്ലാം അറിയുന്ന പടച്ചവൻ
കുറച്ച് ആളുകൾക്ക് അല്ലാഹു സന്മാർഗം നൽകി, കുറച്ച് പേർക്ക് സന്മാർഗം നൽകിയില്ല. എല്ലാം അറിയുന്ന പടച്ചോന് പരീക്ഷിക്കേണ്ട ആവശ്യം എന്താണ്? ഞാനൊരു കാര്യം ചോദിച്ചത്, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേറെ മതത്തിലേക്ക് പോവാൻ പറ്റൂലേ? അത് നിങ്ങളുടെ സന്തോഷം. ഞാൻ പോവാത്ത എന്തുകൊണ്ടോ അതെനിക്കറിയില്ല. അതിനൊക്കെ ലോജിക് ഉണ്ടോ? ടീച്ചർ ഈ പറയുന്നതിനൊക്കെ ലോജിക്. 100 വട്ടം ഞാൻ പറയുന്നതാണ് ലോജിക്ക്. പറഞ്ഞത് നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് തിരിച്ചറിയുന്നതിനു വേണ്ടി അള്ളാഹു നിങ്ങൾക്കിടയിൽ മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഒരു മനുഷ്യന് ജീവിതം നൽകിയാലും മരണം നൽകിയാലും എങ്ങനെയാണ് അവനെ അതിജീവിക്കുന്നതെന്ന് പഠിച്ചോൻ അറിയില്ലേ? ആലിമുൽ ഗൈബ് വശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവൻ പഠിച്ചോനാ? പിന്നെ പടച്ചോൻ എന്തിനാണ് ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? അതാണല്ലോ എന്റെയും ചോദ്യം. ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് കേക്ക്. സുഹൃത്തെ, എന്നെ നിരീശ്വരവാദി ആക്കിയതും ആ ചോദ്യമാണ്. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കണേന് അത് പറ ഞാൻ ഒരു ചോദിക്കട്ടെ. ഹലോ, ചോദിച്ചോ. ഞാൻ ചോദിച്ച കാര്യങ്ങൾ ടീച്ചർ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല. ഞാൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മതവിശ്വാസികൾ, അള്ളാഹു, അതായത് ഖുർആൻ പറഞ്ഞ, ഖുർആനിൽ പറയുന്ന എല്ലാം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികൾ. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു ആണ് ഖുർആനില്, ഖുർആനിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്ന അള്ളാഹു ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ അള്ളാഹു അപ്പൊ വിധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. വിധിച്ചിട്ടുള്ളതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. എന്താണ് വിധി എന്ന് പറഞ്ഞാല്? വിധി എന്ന് പറഞ്ഞാൽ എന്താന്ന് ടീച്ചറിന് അറിയില്ല. വിധി എന്ന് പറഞ്ഞ കാര്യങ്ങൾ, വിധിച്ചിട്ടുള്ളതേ നടക്കുള്ളൂ. വിധി എന്ത് എന്നാണ് എന്റെ ചോദ്യം. അള്ളാഹു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ എന്റെ അർത്ഥം? പിന്നെന്തിനാണ് പരീക്ഷണം? പരീക്ഷണോ? അള്ളാഹു ഭൂമിയിലേക്ക് ആൾക്കാരെ അയച്ചേക്കണ, അവരെ പരീക്ഷിക്കാനാണ്. അവരെ നേരത്തെ തന്നെ അറിയില്ലേ പഠിച്ചോന്? പഠിച്ചോൻ എല്ലാ കാര്യങ്ങളും നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ഖുർആൻ പറഞ്ഞത്, പിന്നെന്തിനാ പരീക്ഷിക്കുന്നേ? ടീച്ചർ, ഞാൻ പറഞ്ഞതിന് ഒരു ഉത്തരം പറയുന്നില്ല. കാരണം അള്ളാഹു മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുന്നത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്തിനാന്നാ ചോദിക്കുന്നത്? എല്ലാം അറിയുന്ന അല്ലാഹു എന്തിനാ പരീക്ഷിക്കുന്നതെന്നാ ചോദിക്കുന്നത്? പിന്നെ സ്വർഗവും നരകവും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കണം. അതിനാ അതാ ഞാനും ചോദിക്കുന്നത്, എന്തിനാന്ന്? പാപം ചെയ്തവരെ ഇതിലേക്ക് വിടാനും മറ്റേ നല്ലത് ചെയ്തവരെ സ്വർഗത്തിലേക്ക് വിടാനും ആണ് ഉണ്ടാക്കിയത്. സുഹൃത്തെ, എന്നെയും തങ്ങളുടെ പേര് എന്താണ്? മാഹിൻ മുഹമ്മദ് അല്ലേ? എന്നെയും നിങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചു, നമുക്ക് രണ്ടു പേർക്കും നന്നായി വിശന്നു. അള്ളാഹു മാഹീൻ മുഹമ്മദിനെ ബിരിയാണി തന്നു, എനിക്കൊന്നും തന്നില്ല. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ജാമിദ നീ എന്താ തിന്നാത്തത്? ഞാൻ പറഞ്ഞു പഠിച്ചോനെ, നീ എനിക്ക് തന്നില്ലല്ലോ. പിന്നീട് എന്നെ പിടിച്ചിട്ട് പൊതിരെ അടിക്കുക, വല്ല കാര്യമുണ്ടോ? സന്മാർഗം അള്ളാഹു തരണ്ടേ? അള്ളാഹു തരാത്ത സന്മാർഗം എന്താ നീ സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചിട്ട് എന്തർത്ഥമാണുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആ പരീക്ഷണം ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതിനാണെന്നാണ് അള്ളാഹു പറഞ്ഞേക്കണേ. മാഹീൻ മുഹമ്മദേ, അറിയാത്ത ആളിനാണ് പരീക്ഷണം വേണ്ടത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത് നമ്മളെ ഒരേ അധ്യാപികയാണ് എല്ലാ വിഷയവും. അതുകൊണ്ട് അവർക്ക് പരീക്ഷ വേണ്ട. ഓരോ വിഷയത്തിനും ആ കുട്ടികളുടെ കാലിബർ എന്താണെന്ന് ടീച്ചർക്ക് അറിയാം. 5 മുതൽ പരീക്ഷ വേണം, കാരണം ഓരോ വിഷയവും ഓരോ അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. കുട്ടി എത്രത്തോളം അത് ക്യാച്ച് ചെയ്തിട്ടുണ്ട്, കുട്ടി അത് എത്രമാത്രം ടാലന്റഡ് ആണ് എന്നുള്ള കാര്യം അധ്യാപകർക്ക് അറിയില്ല. അതുകൊണ്ട് പരീക്ഷ അനിവാര്യമാണ്. ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ മാഹീനെ. അതായത് എല്ലാം അറിയുന്ന പടച്ചോൻ എനിക്കൊരു പരീക്ഷണം തന്നാൽ ഞാൻ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് അറിയുന്ന പടച്ചോൻ, ഞാൻ എങ്ങനെ ഡിസപ്പോയിന്റഡ് ആകും, എങ്ങനെ പരാജിതനാകും എന്ന് അറിയുന്ന പടച്ചോൻ എന്തിനു പരീക്ഷിക്കണം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ വിധിയാന്ന് പറഞ്ഞേക്കണ കാര്യങ്ങള് അള്ളാഹുവിന് മാറ്റി മറിക്കാൻ പാടില്ലേ? ഇല്ല, അള്ളാഹുവിന്റെ വിധിക്ക് മാറ്റമില്ലെന്നാ ഖുർആൻ പറഞ്ഞത്. പിന്നെ ദൈവത്തിന് എന്ത് കഴിവാണ്? അതാണല്ലോ ഞാനും ചോദിക്കുന്നത്. പിന്നെ അതാണ് ഞാനും ചോദിക്കുന്നത്. എന്റെ പൊന്ന് ടീച്ചർ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അള്ളാഹുവിന് എന്തും മാറ്റി മറിക്കാനുള്ള കഴിവില്ലേ? അല്ല, ദൈവം എന്ന് പറയുന്ന ഒരാൾക്ക് എന്തും മാറ്റി മറിക്കാനുള്ള കഴിവില്ലേ? ദൈവം എന്ന് പറയുന്നത് അള്ളാഹു. അത്
അള്ളാഹു, ഞാൻ ഞങ്ങളുടെ ദൈവം, അള്ളാഹുവിന്റെ അർത്ഥം എന്നാ? ഏഹ്, അള്ളാഹുവിന്റെ അർത്ഥം എന്നാ? ഇത്രയും അറബി കോളേജിലൊക്കെ പഠിച്ച ആളുടെ അള്ളാഹുവിന്റെ അർത്ഥം എന്നാ? അള്ളാഹുവിന്റെ അർത്ഥം എന്താ? ആ, അതറിയില്ലെങ്കിൽ ഞങ്ങൾ അല്ല, എന്നെ പഠിപ്പിക്കാനാണല്ലോ താങ്കൾ വന്നത്. അള്ളാഹുവിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാ മതി. അള്ളാഹുവിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകദൈവം എന്നാണ്. ഏകദൈവം ഏത് ഡിക്ഷണറിയിലാ ഉള്ളത്? ഒരു അറബി ഡിക്ഷണറിയുടെ പേരെന്ന് പറഞ്ഞേ. അറബിയിലെ ഒരു ഡിക്ഷണറിയുടെ പേരെന്ന് പറഞ്ഞേ. ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ മതം, അറബിയിലെ ഒരു ഡിക്ഷണറിയുടെ പേരൊന്ന് പറയൂ. അള്ളാഹു എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാ കിട്ടുന്നത്. എന്റെ സുഹൃത്തെ, അല്ലാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ്, അൽ ഇലാഹ്, ഇലാഹ്, ഇലാഹിന്റെ ഇലാഹ് അറബി വേണം. ഏഹ്, ഇലാഹിന്റെ ഇംഗ്ലീഷ് വേണം. നമ്മൾ മലയാളത്തിൽ ഈ അല്ലാഹു എന്നുള്ളത് അറബിയാണെന്ന് വിചാരിച്ചിരിക്കാ താങ്കള്? ഞാനോ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ലാഹു എന്ന പദം അറബി അല്ല സുഹൃത്തെ. ഇപ്പൊ പറഞ്ഞോ, ഞാൻ അല്ലാഹു ഇലാഹ് എന്ന് പറഞ്ഞതാണ് അറബി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നല്ലേ താങ്കൾ ചോദിച്ചത്? അത് പറയും, എന്താ അല്ലാഹു എന്ന് പറഞ്ഞാല്? അല്ലാഹു എന്ന് ഗോഡ് എന്നാണ്, അതൊരു വാക്കാണ്. എവിടെന്ന് കിട്ടി? ഏത് ഭാഷയാണ് അല്ലാഹു എന്നുള്ളത്? ഏത് ഭാഷയാണ്? ഞാനൊരു കേസ് പറയട്ടെ, കേസ് അവിടെ നിൽക്കട്ടെ. ക്രിസ്ത്യൻ മതമാണ്, ആദ്യം ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്ക്. ആദ്യം ഇസ്ലാമിനെ കുറിച്ച് കൺക്ലൂഷൻ ഉണ്ടാക്ക, എന്നിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകാം. ടീച്ചർ, ഇപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇലാഹ് എന്ന് പറഞ്ഞ ഗോ, അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പോലും അറിയാതെയാണ് ടീച്ചർ ഇത്രയും കാലം പഠിച്ചു വന്നത്. സുഹൃത്തെ, അല്ലാഹു എന്ന പദം ഏത് ഭാഷയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ടീച്ചർ, ടീച്ചർ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞല്ലോ അല്ലാഹു എന്നതിന്റെ അർത്ഥം അൽ ഇലാഹ് എന്നാണ്. അപ്പൊ പിന്നെ ടീച്ചറിന് എങ്ങനെയാണ് അല്ലാഹു എന്നതിന്റെ അർത്ഥം? സുഹൃത്തെ, അല്ലാഹു എന്നത് അറബി ഭാഷയല്ല. ലാദും ലാഹും ഉണ്ടായിരിക്കും, എന്തിനാണ് രണ്ട് ലാമ് ചേർക്കുമ്പോൾ എങ്ങനെയാണ് ലാ വരുന്നത്? പിന്നെ ടീച്ചർ എന്താണ് അൽ ഇലാഹ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം? താങ്കളെ കൂടുതലായിട്ട് എന്നെ പഠിപ്പിക്കാതെ താങ്കൾ ചോദിക്കാൻ വന്നത് എന്താണെന്ന് ചോദിക്കും. പിന്നെ എനിക്ക് ഇതാണ് ചോദിക്കാൻ, എന്ത് വിമർശിക്കുമ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞിട്ട് വിമർശിക്കണം. ഞാൻ പറയും, എനിക്ക് ഞാൻ വിമർശിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ഇപ്പോ എന്നേക്കാൾ കൂടുതലായിട്ട് നിരീശ്വരവാദം പറയുന്നത് താങ്കളാണ്. ഞാനൊരു കാര്യം പറയാം, താങ്കളാണ് ചോദിക്കുന്നത് സ്വർഗവും നരകവും എന്തിന് അല്ലാഹു സൃഷ്ടിച്ചു. ടീച്ചർ ഇത്രയും കാലം പറഞ്ഞു അറബി കോളേജിലൊക്കെ എന്തൊക്കെയോ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ടീച്ചർ, ടീച്ചറിന് ഈ അല്ലാഹു എന്ന പദത്തിന്റെ അല്ലെങ്കിൽ ഇലാ അൽ ഇലാഹു എന്ന പദത്തിന്റെ അർത്ഥം പോലും അറിയാതെയാണോ ടീച്ചർ ഇത്രയും കാലം നടന്നത്? അതെ അതെ, താങ്കളൊന്ന് പഠിപ്പിക്കേ. അപ്പൊ ഇത്രയും കാലം താങ്കൾ മുസ്ലിമായിട്ട് നടന്നല്ലോ, പറ അർത്ഥം പറഞ്ഞിട്ട് പോയാ മതി. പറ, ഞാനതല്ലേ പറഞ്ഞേ, ഗോഡ് ഏകദൈവം മലയാളത്തിൽ പറഞ്ഞേ. അല്ല, അല്ലാഹു എന്നത് ഏത് ഭാഷയാണെന്ന് പറഞ്ഞാലല്ലേ ഗോഡ് എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചത് അതൊന്നും അല്ല. അല്ലാഹു എന്നത് ഏത് ഭാഷയാണ് എന്നാലല്ലേ നമുക്ക് അർത്ഥം നോക്കാൻ പറ്റുള്ളൂ. കാര്യം പറഞ്ഞോട്ടെ ടീച്ചർ, ഞാൻ അല്ലാഹു എന്ന് പറഞ്ഞപ്പോ ടീച്ചർ അതിന്റെ അർത്ഥമായിട്ട്. താങ്കൾ വെറുതെ എന്റെ സമയം കളയുവാണ്. ഒരുപാട് കോൾ എനിക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു എന്ന് പറഞ്ഞാൽ ഗോഡ് ആണ് എന്ന് താങ്കൾ പറഞ്ഞു. അല്ലാഹു അറബിയാണോ ഏത് ഭാഷയാണെന്നാണ് എന്റെ ചോദ്യം. ഞാൻ അല്ലാഹു എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ, ഞാൻ പറഞ്ഞതല്ല, ഞാൻ താങ്കളോട് ചോദിച്ചത് അല്ലാഹു എന്നത് ഏത് ഭാഷയാണെന്നാണ് എന്റെ ചോദ്യം. അല്ലാഹു, അൽ ഇലാഹ് എന്ന് ഞാൻ അല്ലാഹു എന്താണ് എന്ന് ചോദിച്ചപ്പോ അൽ ഇലാഹ് ആരാധ്യൻ എന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ താങ്കൾ പറയുന്നു അല്ലാഹു എന്നത് ഗോഡ് ആണെന്ന്. ഞാൻ പറയണേ, ഒരു കാര്യം പറയട്ടെ, ഞാൻ അള്ളാഹുവിന്റെ അർത്ഥം എന്നാന്ന് ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ടീച്ചർ എന്റെ അടുത്ത് അതിന്റെ അർത്ഥമായി പറഞ്ഞത് അൽ ഇലാഹ് എന്നാണ്. അള്ളാഹുവിന്റെ അർത്ഥമാണ് അൽ ഇലാഹ് എന്ന് ഞാൻ പറഞ്ഞോ? അല്ലാന്ന് ടീച്ചറിന് പറയാൻ പറ്റുമോ? അൽ അള്ളാഹു എന്നതിന്റെ ഡെഫിനിഷൻ ആണ് അൽ ഇലാഹ് എന്ന് ഞാൻ പറഞ്ഞോ? ഡെഫിനിഷൻ ആയിട്ട് കൂട്ടിക്കോ. നിങ്ങൾ കൂട്ടണ്ട, ഞാൻ പറയാത്തതൊന്നും നിങ്ങൾ കൂട്ടണ്ട. ഞാനൊരു കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? മാഹീൻ മുഹമ്മദെ, അങ്ങനെയാണെന്ന് തോന്നുന്നു താങ്കളുടെ പേര്. താങ്കൾക്ക് ഒന്നാമത്തെ കാര്യം എന്താണ് ചോദിക്കാൻ വന്നത് എന്ന് താങ്കൾക്ക് അറിയില്ല. ഒന്ന്, രണ്ട്, എന്നേക്കാൾ വലിയ, ഞാൻ പറയട്ടെ, എന്നേക്കാൾ വലിയ നിരീശ്വരവാദിയാണ് താങ്കൾ. രണ്ട്, മൂന്ന്, താങ്കളിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം താങ്കൾ ചോദിച്ച മൂന്ന് ചോദ്യത്തിൽ നിന്ന് താങ്കൾ ഒരു നിരീശ്വരവാദിയാണ് എന്ന് ഞാൻ സമർത്ഥിച്ചു തരാം. അല്ല അല്ല, ഒരിക്കലും അല്ല. താങ്കൾ പറയുന്നു ഒരു മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കും. ഞാൻ ചോദിച്ചു, എല്ലാം അറിയുന്ന അല്ലാഹുവിന് എന്തിനാണ് പരീക്ഷണം? ഉത്തരമില്ല.
അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ വിധി, അപ്പോഴും ഞാൻ ചോദിച്ചു എന്താണ് വിധി, അപ്പൊ പറഞ്ഞു അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് വിധി. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ വിധിക്ക് മാറ്റമില്ല എന്ന് ഖുർആൻ പറഞ്ഞതാ? അള്ളാഹുവിന്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ഖുർആൻ പറഞ്ഞതാ? ഞാനൊരു കാര്യം പറയട്ടെ, വിധിച്ചിട്ടുള്ള കാര്യം മാറ്റാനുള്ള കഴിവുള്ള ദൈവത്തിന്, അങ്ങനെ വിശ്വസിക്കുന്നവരെ മതവിശ്വാസികൾ ഇല്ല. അതെങ്ങനെ അള്ളാഹുവിന്റെ വിധി മാറുക? വിധി മാറുക കാരണം ഹീ ഈസ് ദ ഗോഡ്, അതാണ് നിങ്ങളെ വിശ്വാസം. അതായത് ഒരു മനുഷ്യൻ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, കൃത്യമായി അള്ളാഹു നേരത്തെ തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ എങ്ങനെയാണ് അള്ളാഹുവിൻ അപ്പൊ എടുത്തെടുത്ത് മാറ്റുവോ? ഞാൻ പറയുന്നതായിട്ട് ഈ ലോകം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഇസ്ലാം മത വിശ്വാസത്തിൽ ഈ പ്രപഞ്ചവും ഈ സർവ കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന അള്ളാഹു അല്ലേ? ഈ അള്ളാഹുവിനെ വിധി മാറ്റാൻ എന്നാ? അങ്ങനെ വിധി മാറ്റാൻ കഴിവില്ലാത്തവന് ഗോഡെന്നുള്ള ഒരു പേര് വരുമോ? അതാണ് ചോദ്യം, അതാണ് ചോദ്യം. ഇനി ചോദ്യം അവിടെ നിർത്ത്, ചോദ്യം അവിടെ നിർത്ത്. ഞാൻ അങ്ങോട്ട് ഉത്തരം പറഞ്ഞതാ, ചോദ്യം അവിടെ നിർത്ത്. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ 40-ാമത്തെ ദിവസം തന്നെ അവന്റെ വിധി അള്ളാഹു നിർണയിച്ചിരിക്കും. അവന് എന്ത്, എപ്പോൾ, എങ്ങനെ, എത്ര പ്രവർത്തിക്കണം എന്നത് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ എടുത്തെടുത്ത് മാറ്റുവോ തലച്ചോറില്? ഒന്ന് പോടോ സുഹൃത്തെ, ആദ്യം ഇസ്ലാം എന്താണെന്ന് പഠിച്ചിട്ട് വരൂ. അങ്ങനെ ചോദിച്ചിട്ട് എന്നാണ് അർത്ഥം? ലോജിക്കൽ ചോദ്യം. ആദ്യം ഇസ്ലാം എന്താണ് എന്ന് പഠിച്ചിട്ട് വരും. ഇസ്ലാം എന്താണെന്നല്ല, ഒരു ഗോഡ് എന്ന് വിളിക്കുന്ന ഒരാൾക്ക് എന്തിനും കഴിവുണ്ടെന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ. ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്നത് ദൈവത്തിന് എന്തിനും കഴിവുണ്ടെന്നാണ്. ഓ, അത് നിങ്ങളെ പോലെ ഒരു നിരീശ്വരവാദികൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങള് വിശ്വാസികൾക്കാണ് അത് വിശ്വാസമുള്ളൂ. കാരണം ദൈവം എന്ന് പറയുന്ന ഒരാൾ ഒരു ആളല്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിൽ എന്താണെന്ന് പോലും പറയാൻ പറ്റൂല. ദൈവം എല്ലായിടത്തും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തും എന്തിനും കഴിവുള്ള ആൾന്നല്ല ഞങ്ങൾ വിശ്വസിക്കണേ. പിന്നെ അങ്ങനെ കഴിവില്ലാത്ത ആളാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് അതിനെ ദൈവം എന്ന് വിളിക്കുന്നത്, ഗോഡ് എന്ന് വിളിക്കുന്നത്? ഇതിന് ഉത്തരം പറയാനുണ്ടോ? 100 വട്ടം. എന്ത് 100 വട്ടം പറ? ഒരെണ്ണം പറ 100 വട്ടം പറ. എല്ലാം അറിയുന്ന അള്ളാഹുവിന് പരീക്ഷണത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്താലും അള്ളാഹുവിന് ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ട്. അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് ചോദ്യം ചെയ്യുന്ന രൂപമല്ലേ അത്? എന്ത് അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു? അള്ളാഹു ഓരോ മനുഷ്യന്റെയും തലച്ചോറിൽ അപ്പപ്പ എടുത്തു മാറ്റി മാറ്റി എഴുതുമെന്നാണോ പറഞ്ഞത്? അങ്ങനെ ചെയ്യാൻ ദൈവത്തിന് കഴിവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഹീ ഈസ് ദ ഗോഡ്. ആ ഒരു ചോദ്യം അവിടെ ആ ഒരു ആൻസർ അവൻ നിക്കുക. ഈ അള്ളാഹു പഠിച്ചവനാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ഇങ്ങനെ ചോദിക്കുന്നതിൽ എന്തിനാണ് അർത്ഥം? അല്ല, ചോദിക്കട്ടെ, ചോദിക്കട്ടെ. അള്ളാഹുവാണ് സകലതും സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും നേരം ഞാൻ അള്ളാഹു ദൈവം അല്ല, ഗോഡ് ഗോഡ് എന്ന് പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞേ ഗോഡ് അല്ല അള്ളാഹു ആന്ന് പറഞ്ഞേ? ദൈവം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ദൈവം എന്ന് പറയരുത്, അള്ളാഹു എന്ന് പറയണമെന്ന്. ഗോഡ് എന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെയാണ് ദൈവമായിട്ട് സ്വീകരിച്ചേക്കണം, അല്ലാതെ മറ്റേ വേറെ മതവിശ്വാസികൾ. ഞാൻ ഒരു മതത്തെയും കുറ്റം പറയുന്ന ആളല്ല, ഞാൻ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ ഒരു മതത്തെയും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ ചോദിച്ച കാര്യത്തിന് ഉത്തരം ശരിയായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവൻ എന്ത് പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, എത്ര പ്രവർത്തിക്കണം എന്നത്. അതിനനുസരിച്ചിട്ടാണ് മനുഷ്യന്മാര് കൃത്യമായി ഓരോന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചുല്ലോ, ആ വിധിയെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് ഗോഡ്? ഇല്ല, ഇല്ല. അള്ളാഹു അപ്പപ്പോ എടുത്തിട്ടും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മാറ്റാൻ, അള്ളാഹുവിന്റെ വിധിയെ മാറ്റാൻ ഒരാൾക്കും കഴിയില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. ഒരാൾക്കും കഴിയില്ല എന്നാ അള്ളാഹുവിന് പറ്റുമെന്ന് അള്ളാഹു പറയണ്ടേ? ടീച്ചർ എന്ത് വിട്ടിത്തരം? ആ ശരി എന്നാ, എന്നാലേ താങ്കളുടെ കയ്യില് നിക്കേ, താങ്കളുടെ കയ്യില് ഖുർആൻ ഇല്ലേ? താങ്കളുടെ കയ്യില് ഖുർആൻ ഇല്ലേ?
ഫോണില്ലേ? നിക്ക് സുഹൃത്തെ, നിക്ക് സുഹൃത്തെ, താങ്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, താങ്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. ഖുർആനിന്റെ ഇൻഡെക്സ് ഒന്ന് എടുത്ത് 16:9 വചനം എടുക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? 16 വചനം താങ്കളല്ലേ ഇത്രയും നേരം ചോദിച്ചോണ്ടിരുന്നത്? അവിടെ നിൽക്ക്. താങ്കൾ ചോദിച്ചതിന്റെ മറുപടി പറയാൻ താങ്കൾ അനുവദിക്കേ? അത്രയും കൾച്ചറുള്ള ആളുകൾ വിളിച്ചാ മതി. ടീച്ചർ, എന്ത്, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കേൾക്കാൻ സഹിഷ്ണുതയുണ്ടെങ്കിൽ മാത്രം വിളിച്ചാ മതി. 20 ആയാലും ഒരു കാര്യം തന്നെ അല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്? അവിടെ നിൽക്ക് മുഹമ്മദ് മാഹിനെ. മാഹിൻ ചോദിച്ചതിന്റെ ഉത്തരം 16:9 വചനത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത്. അതിലുണ്ട് ദുർമാർഗം. മിണ്ടാതിരിക്കെ മാഹിനെ, മിണ്ടാതിരിക്കെ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും അല്ലാഹു സന്മാർഗികളാക്കി മാറ്റുമായിരുന്നു. അല്ലാഹുവിന്റെ ബാധ്യതയാണ് നേരായ മാർഗം ഒരു മനുഷ്യന് കാണിച്ചു കൊടുക്കുക എന്നത്. അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന മാർഗത്തിൽ പിഴച്ച മാർഗവുമുണ്ട്. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും അവൻ നേർവഴിയിലാക്കുമായിരുന്നു. പിഴച്ച മാർഗം കാണിച്ചു കൊടുക്കുന്നത് ആരാ? തീർന്നില്ല, പോകല്ലേ, അവിടെ നിൽക്ക്. ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ആക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. വലാക്കിൻ, പക്ഷേ യുളില്ലു മയ്യഷ, അല്ലാഹു ഉദ്ദേശിക്കുന്നവനെ അവൻ വഴിതെറ്റിക്കും. വയഹ്ദി മയ്യഷ, അല്ലാഹു ഉദ്ദേശിക്കുന്നവനെ അവൻ വഴി പിഴപ്പിക്കും. ലതുസ്അലുന്ന, തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അമ്മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. ഖുർആൻ 16:93 വചനം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നിങ്ങൾ ഒരു കാര്യം തന്നെ കുറെ നേരമായിട്ട് പറഞ്ഞു. ഈ വചനം പറഞ്ഞു, ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തുണ്ട് മറുപടി പറയാൻ? ഒരു ഉത്തരം ടീച്ചർ എനിക്ക് തന്നിട്ടില്ല. ഒന്ന് പോട് കളഞ്ഞിട്ട്, താങ്കൾ ചോദിച്ചതിന് ഉത്തരമല്ലേ പറഞ്ഞതെല്ലാം? പൊട്ടത്തരമല്ലേ ടീച്ചർ ഇങ്ങോട്ടൊക്കെ പറയണേ? സോറി, എന്റെ എഫേർട്ട് വേസ്റ്റ് ആണ്. അദ്ദേഹം ചോദിച്ചത് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുമെന്നാണ്. സന്മാർഗം നൽകുന്നതും ദുർമാർഗം നൽകുന്നതും അല്ലാഹു ആണ് എന്നാണ് ഖുർആനിലുള്ളത്. ഓക്കെ, ഹലോ, ആ ഹലോ, ഹലോ ഹലോ, പറഞ്ഞോളൂ. കാഫിറുകൾക്ക് വിളിക്കാൻ പറ്റും? കാഫിറുകൾക്ക് വിളിക്കാൻ പറ്റും? കാഫിറുകൾ വെൽക്കം, പറയൂ. ടീച്ചർ ഹലോ പറയൂ, കാഫിറേ പറയൂ. ടീച്ചർ നിസ്കരിക്കുന്നുണ്ടോ? ഞാൻ നമസ്കരിക്കുന്നുണ്ടാ. നിസ്കരിക്കലുണ്ടോ? ടീച്ചർ നിസ്കരിക്കലുണ്ടോ? നിങ്ങൾ ആരെ വിളിക്കുന്നേ? ഇത് ജമീല ടീച്ചർ അല്ലേ? അതെ. നിങ്ങൾ എന്ത് ചോദിക്കാനാ വിളിച്ചേ? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചത്. ഞാൻ മതം ഉപേക്ഷിച്ച ആളല്ലേ, പിന്നെ എന്തിനാ മതം ഫോളോ ചെയ്യുന്നേ? ടീച്ചറിന്റെ ഭർത്താവ് നിസ്കരിക്കലുണ്ടോ? നിങ്ങൾ എന്റെ ഫാമിലി ഹിസ്റ്ററി അറിയാൻ വിളിച്ചതാ? അല്ല, ഞാൻ ചോദിക്കാം, നിസ്കരിക്കലുണ്ടോ? ഒരു കട്ട വിശ്വാസിയാന്ന് പറയുന്നത് കേട്ടു. അത് അദ്ദേഹത്തോട് ചോദിക്കണം, നമസ്കരിക്കുന്നുണ്ടോ എന്ന്. നമസ്കരിക്കുന്നതും നമസ്കരിക്കാത്തതും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സാ, ഞാൻ അതിലേക്ക് കടക്കാറില്ല. അല്ല, അതല്ല ഞാൻ പറയാൻ കാരണം, ഇത്രയും ഇസ്ലാമിലെ തെറ്റുകൾ കണ്ടുപിടിക്കുന്ന ടീച്ചർ, തെറ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കും, അതൊക്കെ സത്യമായിരിക്കാം, എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്രയും തെറ്റുകൾ കണ്ടുപിടിക്കുന്ന ടീച്ചർ എന്തുകൊണ്ട് ഭർത്താവിന്റെ വിശ്വാസത്തെ തിരുത്താൻ നോക്കുന്നില്ല? ഞാനൊരു യുക്തിവാദി ആയതുകൊണ്ട്. യുക്തിവാദി ഓക്കെ, ടീച്ചർ യുക്തിവാദിയുടെ ടീച്ചർ നിസ്കരിക്കുന്നില്ല, ഓക്കെ. പക്ഷെ താങ്കളുടെ ഭർത്താവ് ഒരു കടുത്ത വിശ്വാസിയാണെന്ന് താങ്കൾ പറഞ്ഞു. അദ്ദേഹം ഭരണഘടന, ഞാൻ ഭരണഘടന അനുസരിക്കുന്ന ആളാണ്. അദ്ദേഹം ഭരണഘടന അനുസരിക്കുന്നുണ്ട്. ഏത് മതം സ്വീകരിക്കാനും നിരാകരിക്കാനും അദ്ദേഹത്തിന് ചോയ്സ് ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ഭരണഘടന അല്ലല്ല, ഭരണഘടനയൊക്കെ ഓക്കെ, അതൊക്കെ വേറെ സൈഡ്, അതൊക്കെ പോട്ടെ. പക്ഷെ
ടീച്ചർ ഇത്രയും പേരെ ഈ ഖുർആന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഖുർആനെ വിമർശിച്ചും ഇതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചും ഒക്കെ ചെയ്യുന്നുണ്ട് എത്രയോ ആൾക്കാരെ. നിങ്ങൾക്ക് എത്ര കുറെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളുടെ കൂടെ താമസിച്ച് നിങ്ങളുടെ ഭർത്താവിനെ എന്തുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നില്ല? പറഞ്ഞല്ലോ ഞാൻ അതിന് ഉത്തരം, ഞാനൊരു യുക്തിവാദിയാണ്. ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതം സ്വീകരിക്കാനും മതം നിരാകരിക്കാനും. ഞാൻ അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒന്നല്ല യുക്തിബോധം ഒരാളെയും. ഞാൻ എന്റെ യുക്തിവാദം അതല്ലെങ്കിൽ മതവിമർശനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. താല്പര്യമുള്ള ആളുകളാണ്. ദാ ഈ എത്ര മണിയായി, ഈ രണ്ടു മണി സമയത്തും താല്പര്യമുള്ള ആളുകളായതുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇവരെ ആരെയും ഞാൻ അടിച്ച് കൊണ്ടുവന്നതല്ല. ഞാനിപ്പോ ഒരു കാര്യം അതല്ല പറഞ്ഞത്, അത് സംഭവം ഈ ഖുർആനിലെ തെറ്റ്, ഇപ്പൊ കാഫിറിന്റെ കൈവെട്ടണം, കാഫിർ ഇപ്പോ മുഹമ്മദ് നബിയോ അല്ലാഹുവിനെയോ ആരെ എന്താ വിമർശിച്ചാൽ അവർ ഇടതും വലതും ഒക്കെ വെട്ടണം എന്നൊക്കെ നിങ്ങൾ പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ പറഞ്ഞതാ. ഹലോ, ആ ഖുർആൻ പറഞ്ഞു അതിന്റെ ജോസഫ് മാഷിന്റെ അങ്ങനെ ഏതോ ഒരാളെ വെട്ടിയല്ലോ ഇതേപോലെ. അപ്പൊ ഇത്രയും തെറ്റുകൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് സ്വന്തം ഭർത്താവിനെ തിരുത്താൻ ശ്രമിക്കുന്നു? നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലാതെയാണോ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്കും ഒരാളെയും തിരുത്തി കൊടുക്കേണ്ട കാര്യമില്ല. സ്വയം തിരിച്ചറിവുണ്ടാകേണ്ടതാ. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണ്ട എന്നത് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. ഒരാളുടെ വ്യക്തിപരമായ അവകാശങ്ങളിലേക്ക് ഞാൻ ഇടിച്ചു കയറേണ്ട കാര്യമില്ല. ഒരാളിൽ അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒരു വസ്തുതയല്ല യുക്തിവാദം. മതവും അതെ, ഇത്രയും തെറ്റൊന്നും പറയല്ലേ. ഞാൻ മതമാണ് പഠിപ്പിക്കുന്നത്, മതഗ്രന്ഥത്തിലുള്ള വസ്തുതകളാണ് പഠിപ്പിക്കുന്നത്. അതൊരാളിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. അതൊരാളെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. അതായത് ഞാനൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരി, ഞാനൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റൊരു വ്യക്തിയിലേക്ക് എന്റെ അതേ വിശ്വാസം, എന്റെ അതേ ആശയം, എന്റെ അതേ നിലപാട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഞാനും മതവിശ്വാസിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാനൊരു മതവിശ്വാസിയല്ലല്ലോ. മതവിശ്വാസികൾക്കാണ് അസഹിഷ്ണുതയുള്ളത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരും വിശ്വസിക്കണമെന്ന് നിർബന്ധമുള്ളത് മതവിശ്വാസികൾക്കാ. ഞാൻ മതവിശ്വാസിയല്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വിശ്വാസം, അയാൾക്ക് അയാളുടേതായിട്ടുള്ള വിശ്വാസം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ ആവശ്യമില്ല. ഒരാളെ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കേണ്ട ഒന്നല്ല സുഹൃത്തെ. ഓരോ മനുഷ്യന്റെയും ചിന്താ മണ്ഡലങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലാണ് വിരാജിക്കുന്നത്. എന്റെ ശരികൾ നിങ്ങൾക്ക് ശരിയായിരിക്കണമെന്നൊരു നിർബന്ധവുമില്ല. എന്റെ ശൈലികൾ നിങ്ങൾക്ക് രുചിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഞാൻ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ് എന്റെ യുക്തിബോധം. അദ്ദേഹത്തിന് ശരിയാണ് എന്ന് തോന്നുന്നത് അദ്ദേഹം ഫോളോ ചെയ്തോട്ടെ, തെറ്റാണ് എന്ന് തോന്നുന്നത് അദ്ദേഹം ചെയ്യാതിരുന്നോട്ടെ. ഭരണഘടനാ ലംഘനം വരുമ്പോൾ മാത്രം, രാജ്യവിരുദ്ധതകൾ വരുമ്പോൾ മാത്രം, സാമൂഹ്യ സദാചാര മൂല്യങ്ങൾക്ക് മൊറാലിറ്റിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ തിരുത്തി കൊടുക്കേണ്ടതുള്ളൂ. അതല്ലാത്തടത്തോളം മതം ചോയ്സ് ആണ്. സ്വീകരിക്കാനും നിരാകരിക്കാനും മാറാനും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്നെ കുറിച്ച് ചോദിച്ചാലേ പറയാൻ പറ്റൂ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കുക, സന്തോഷം. അതല്ല, എനിക്കൊരു കാര്യം കൂടി പറയണ്ട. ഹലോ, പറയൂ. ഇതിന് മുന്നേ വിളിച്ച ഒരാള് സ്വർഗവും നരകവും ഉണ്ടെന്നൊക്കെ പറയുന്നു. രണ്ടു മണിയായി സുഹൃത്തെ, വെറുതെ സമയം അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യരുത്. അദ്ദേഹത്തോട് സ്വർഗം, എന്നിട്ട് അദ്ദേഹം ചോദിച്ചത് സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണെന്നാ ചോദിച്ചത്. അതിനുള്ള മറുപടി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു. അതല്ല, എന്തൊരു അഭിപ്രായം പറയാൻ സമ്മതിക്കോ? പറയൂ. ഈ സ്വർഗവും നരകവും എല്ലാ കുളത്തിലും പറയുന്നുണ്ട്. പക്ഷെ അത് ഈ സ്വർഗവും നരകവും ഇതുവരെ ആരും കണ്ടിട്ടില്ല. മരിച്ചു പോയ ആരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല ഇതേപോലെ സ്വർഗവും നരകവും ഉണ്ടെന്ന്. അതെ. അപ്പൊ അവരവരുടെ മതത്തില് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും ഉള്ളൊരു പ്രവണത എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലേന്ന് ചോദിച്ചാ ദൈവത്തെ ആരും കണ്ടിട്ടില്ലല്ലോ. ഇനി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാനും നിങ്ങളും ഒരേ ആശയക്കാരാണ്. ഞാനും വിശ്വസിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ആശയവും ഒന്ന് തന്നെയാണ്.
അപ്പൊ എന്തൊരു കാര്യം പറയാം, ഇത്രയും മനുഷ്യന്മാരെ ദൈവത്തിന്റെ പേരിൽ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ദൈവത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാവുകയും വാക്കുകളും വർഗീയതയും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ദൈവം മനുഷ്യന് ആവശ്യമില്ലാത്തൊരു സാധനം. അതാണ് ഞാനും പറയുന്നത്. ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും ആശയം ഈക്വലായി. ദൈവം മനുഷ്യന് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ തല്ലുകൂടുന്ന ആ ദൈവത്തിന്റെ പേരിൽ തമ്മിത്തല്ല് കൂടുമ്പോ ഈ ദൈവം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വന്ന് എതിർക്കുമായിരുന്നു. ആ ദൈവം ഇതുവരെ എതിർത്തിട്ടില്ല. ആ ദൈവത്തിന്റെ പേരിലും ആറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥത്തിന്റെ പേരിലും തമ്മി തല്ലരുത് എന്ന് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ കോളിംഗ്. ദൈവം എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യന്റെ ഉള്ളിലുള്ള നന്മയാണ് ദൈവം. അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. ഓക്കെ സുഹൃത്തെ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം. താങ്ക് യു. കോള് വെച്ചു. ഇത്രയാ കോളെന്ന് കാണുന്നുണ്ട്. കോളുകൾ ഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വിളിച്ചാൽ എടുക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് നമുക്കിനിയും കോള് നാളെയാക്കാം. ഉദ്ദേശിച്ചതിനേക്കാൾ ഏറെ സമയം മുന്നോട്ട് പോയി. ഓക്കെ, നമുക്കിനിയും വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി. ഇത്രയും സമയവും ഉറക്കം കളഞ്ഞു നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷം. നന്ദി. ശുഭരാത്രി. ഇത് സ്വിച്ച് ഓഫ് ചെയ്തു അല്ലെങ്കിൽ